ബഹുമാന്യരെ, പ്രക്രോ സയൻസ് സൊസൈറ്റി കേരള ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന താണു പത്മനാഭൻ സാറിൻ്റെ ഈ അനുസ്മരണ യോഗം ആരംഭിക്കുകയാണ്. നമുക്കിന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ കിട്ടിയിട്ടുള്ളത് വളരെ പ്രഗത്ഭരായ പ്രസംഗകരെയാണ്. ഇതിന് അധ്യക്ഷം വഹിക്കുന്നത് ജോ ജേക്കബ് സാറാണ്. സാറിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സാറ് തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് എച്ച് ഒ ഡി ആയിരുന്നു. കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സരസ്വതി എന്ന സൂപ്പർ ക്ലസ്റ്ററിന്റെ കണ്ടുപിടുത്തത്തിൽ പങ്കെടുത്ത ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ കൂടിയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് ബഹുമാനായ ഡോക്ടർ ജോ ജേക്കബ് സാറിനെ ക്ഷണിച്ചുകൊള്ളു. ഓവർ ടു ഡോക്ടർ ജോ ജേക്കബ് സാർ. താങ്ക് യു സാർ. ബഹുമാന്യരെ, നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്ര രംഗത്തെ അധികായനായിരുന്ന, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിരുന്ന നമ്മുടെ നാട്ടിൽ നിന്നുള്ള പ്രൊഫസർ താണു പത്മനാഭൻ്റെ അകാലത്തിലുള്ള നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ നേട്ടങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രീയ പ്രവർത്തനങ്ങളെ ഒന്ന് പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്, അതിനായിട്ടുള്ള രീതിയിലാണ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇന്നിവിടെ അദ്ദേഹത്തെ അനുസ്മരിക്കാനായി യു കെയിൽ നിന്നും അദ്ദേഹം താണു പത്മനാഭൻ സാർ ആയിരുന്ന ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ അസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സിലെ പ്രൊഫസറായ പ്രൊഫസർ രാമപ്രകാശ് നമ്മളോടുകൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്ന പോലെ അദ്ദേഹവും കേരളീയനാണ്, തിരുവനന്തപുരത്ത് നിന്നാണ് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരമാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. നമുക്ക് പ്രൊഫസർ താണു പത്മനാഭനെ വളരെ അടുത്തറിയാവുന്ന രാമപ്രകാശ് സാറിനെ ഈ മീറ്റിങ്ങിലേക്ക് ലഭിച്ചതിൽ ആദ്യമായി നമുക്ക് അദ്ദേഹത്തിനെ ഈ മീറ്റിങ്ങിലേക്ക് വെൽക്കം ചെയ്യാം. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ അസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സിൽ നിരവധി വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. അവിടുത്തെ പ്രൊഫസറാണ്. ഇൻസ്ട്രുമെൻറ്റേഷൻ അസ്ട്രോണമിയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇൻസ്ട്രുമെൻറ്റേഷൻ അസ്ട്രോണമി എന്നാൽ നമ്മളുടെ ടെലസ്കോപ്പുകളും മറ്റുമൊക്കെ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗവേഷണവും ഒക്കെ ആയിട്ട് ആണ് അദ്ദേഹം ചെയ്യുന്നത്. ലോകം മുഴുവനുമുള്ള പല ടെലസ്കോപ്പുകളിലേക്കുമുള്ള ഇൻസ്ട്രുമെൻസ് ഒക്കെയും യു കെയിൽ നിന്നും ലഭ്യമാക്കാനായിട്ട് അദ്ദേഹം ഗവേഷണം അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് ഗവേഷണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ പങ്കാളിയായിട്ടുള്ള ഇൻ്റർനാഷണൽ പ്രോജക്റ്റായിട്ടുള്ള 30 meter ടെലസ്കോപ്പിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരുടെ നയിക്കുന്നതിൽ പ്രധാന പങ്ക് പ്രൊഫസർ രാമപ്രകാശാണ് വഹിക്കുന്നത്. അദ്ദേഹം താണു പത്മനാഭൻ സാറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് ബ്രേക്ക് ത്രൂ സൊസൈറ്റിയോട് എൻ്റെ നന്ദി അറിയിക്കട്ടെ. ഇങ്ങനെ ഒരു വേദി ഒരുക്കാനും അതിൽ വന്ന് പേടിയുടെ ചില ഓർമ്മകൾ പങ്കുവെക്കാനും എനിക്ക് പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി കുറിച്ച് ജോ പറഞ്ഞപ്പോൾ ആദ്യം ഇങ്ങനെയൊരു ഒരു വേദിയിൽ വന്ന് സംസാരിക്കാൻ ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് ജോ വിശദീകരിച്ചപ്പോഴാണ് എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അത് എൻ്റെ നേതൃത്വം നൽകുന്നവരെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ ഇവിടെ വരാതിരിക്കാൻ നിർത്തിയില്ല എന്നുറപ്പായതുകൊണ്ടാണ്. അതിന് അവസരമൊരുക്കിയ ജോ സാറിനും ബാക്കിയുള്ള ഭാരവാഹികൾക്കും എൻ്റെ നന്ദി. സാധാരണ അനുസ്മരണ യോഗങ്ങളിൽ സ്മരണകൾ പങ്കുവയ്ക്കുക, ആൾക്കാരുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുക എന്നൊക്കെയുള്ള ചില ചടങ്ങുകളല്ലാതെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് ഉള്ള ഒരു പ്രഭാഷണം ഉൾപ്പെടുത്തിയത് വളരെ നന്നായി. പ്രൊഫസർ പത്മനാഭനെ കുറിച്ച് നമ്മൾ ഏറ്റവും അനുസ്മരിക്കാൻ ഏറ്റവും നല്ല അനുസ്മരിക്കേണ്ട ഏറ്റവും നല്ലവണ്ണം അനുസ്മരിക്കേണ്ടത് അത്തരം പ്രഭാഷണങ്ങളിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ
സംഭാവനകളെ കുറിച്ചാണ് ഓർക്കേണ്ടത്. അതുകൊണ്ട് പ്രൊഫസർ ടൈറ്റസ് മാത്യുവിൻ്റെ അടുത്ത പ്രഭാഷണം പ്രൊഫസർ പത്മനാഭിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭാവനകൾ ഭൗതിക ശാസ്ത്രത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭാവനകൾ. എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. രാമപ്രകാശ് സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. 1992 പ്രൊഫസർ പത്മനാഭൻ മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ നിന്ന് പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ അസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സിലേക്ക് മാറിയത്. അദ്ദേഹം പൂനെയിൽ വന്ന് ഒന്ന് രണ്ട് മാസങ്ങൾക്കുള്ളിൽ 1992 ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ ഗവേഷണ വിദ്യാർത്ഥിയായി അതേ സ്ഥാപനത്തിൽ ചേരുന്നത്. അന്നുമുതൽ അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷം വരെ ചില ചെറിയ ഇടവേളകൾ ഒഴിച്ച് ബാക്കി 30 വർഷക്കാലം ഒരു സഹപ്രവർത്തകനായും വിദ്യാർത്ഥിയായ തുടക്കത്തിൽ പിന്നെ ഒരു സഹപ്രവർത്തകനായും അയൽവക്കക്കാരനായും ഒക്കെ ഇവിടെ ജീവിക്കാൻ ഉള്ള അവസരം എനിക്കുണ്ടായിരുന്നു. 30 കൊല്ലക്കാലത്തെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഒരുപാട് സമയം വേണം. അതിന് മുതിരാതെ അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്ത ചില കാര്യങ്ങൾ, അറിഞ്ഞിരിക്കാൻ ഇടയില്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. 1992 കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ 90 കാലഘട്ടങ്ങളിൽ പ്രാപഞ്ചിക മൈക്രോവേവ് പശ്ചാത്തല വികിരണം, കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ, ഒരു പുതിയ വഴിത്തിരിവിലെത്തി നിൽക്കുകയായിരുന്നു. പല പുതിയ ഉപകരണങ്ങളും, പ്രത്യേകിച്ച് സാറ്റലൈറ്റ്സ് ഉപയോഗിച്ച് ഈ മൈക്രോവേവ് വികിരണത്തെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ അനൈസോട്രോപ്പി, അതായത് വിവിധ ദിശകളിൽ അതിനുള്ള വ്യതിയാനങ്ങൾ, വളരെ ചെറിയ വ്യതിയാനങ്ങളാണ്, ഈ വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിച്ച് അത് നമ്മുടെ പ്രപഞ്ചത്തിനെ കുറിച്ച് നമ്മളോട് എന്തൊക്കെ പറയുന്നു എന്നുള്ള ചില പഠനങ്ങൾ നടക്കുന്ന സമയമായിരുന്നു. പ്രൊഫസർ പത്മനാഭൻ സ്വാഭാവികമായും ആ വസ്തുതകളെക്കുറിച്ച് പഠിച്ചു, ആ മേഖലയിൽ ഒരുപാട് സംഭാവനകൾ നൽകി. പിന്നീട് അദ്ദേഹം പ്രപഞ്ചഘടന, അതിൻ്റെ പരിണാമം, അതായത് കോസ്മോളജിക്കൽ സ്ട്രക്ചർ, അതിൻ്റെ ഇവല്യൂഷൻ എന്നീ മേഖലകളിലേക്ക് ശ്രദ്ധ തിരിച്ചു. പിന്നീടുണ്ടായ ഒരു 5-6 ഏകദേശം 10 അദ്ദേഹം ആ മേഖലയിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഈ കാലയളവിലെല്ലാം തന്നെ ക്ലാസിക്കൽ റിലേറ്റിവിറ്റി, സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം, ക്ലാസിക്കൽ ജനറൽ റിലേറ്റിവിറ്റി, അതും ക്വാണ്ടം മെക്കാനിക്സും ക്വാണ്ടം ഭൗതികശാസ്ത്രവും തമ്മിലുള്ള സ്വരചേർച്ചകൾ അല്ലെങ്കിൽ ചേർച്ചയില്ലായ്മയെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു 10 ആ മേഖലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അദ്ദേഹം വർക്ക് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പ്രധാന ശ്രദ്ധ മുഴുവൻ ക്വാണ്ടം ഭൗതികശാസ്ത്രവും സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തവും തമ്മിൽ എങ്ങനെ യോജിപ്പിക്കാം എന്നുള്ള ഈ ഒരു മേഖലയിലായിരുന്നു. ആ പ്രയത്നത്തിൻ്റെ ഭാഗമായ ഉണ്ടായ ചില ഉൾക്കാഴ്ചകളാണ് ഈ അടുത്ത കാലത്ത് പല പ്രബന്ധങ്ങളിലും അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, പ്രൊഫസർ ടൈറ്റസ് മാത്യുവിൻ്റെ പ്രസംഗത്തിൽ അത് ഈ മേഖലയെക്കുറിച്ചായിരിക്കാം
പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ അതിൻ്റെ പ്രൊഫസർ ടൈറ്റസ് മാത്യു പറയാൻ സാധ്യതയില്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. പ്രൊഫസർ പത്മനാഭൻ ഒരു സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു, തിയററ്റിക്കൽ അസ്ട്രോഫിസിസ്റ്റ്. തിയററ്റിക്കൽ അസ്ട്രോഫിസിക്സിൽ സാധാരണഗതിയിൽ വളരെ ഗഹനമായ കോൺസെപ്റ്റ്സ് പഠിക്കുമ്പോൾ പലപ്പോഴും നമ്മളതിൻ്റെ പരീക്ഷണ ഫലങ്ങൾ അല്ലെങ്കിൽ അതെങ്ങനെ പരീക്ഷണങ്ങൾ കൊണ്ട് ഒന്നെങ്കിൽ പ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്പ്രൂവ് ചെയ്യാം എന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല. സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞരധികവും തിയറിയിൽ സൈദ്ധാന്തിക ശാസ്ത്രത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൻ്റെ പരീക്ഷണ ഫലങ്ങളെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല. ഇങ്ങനെ ചിന്തിച്ച് പരീക്ഷണ ഫലങ്ങളിലൂടെ സിദ്ധാന്തങ്ങൾ തെളിയിക്കുക അല്ലെങ്കിൽ ഡിസ്പ്രൂവ് ചെയ്യുക, പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്പ്രൂവ് ചെയ്യുക ചെയ്തിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരാണ് എക്കാലം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഐൻസ്റ്റൈൻ്റെ വിശിഷ്ട സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ സൂര്യഗ്രഹണ സമയത്ത് പ്രകാശരശ്മികളിൽ ഉണ്ടാവുന്ന വക്രത ഒരു ഒരു പ്രവചനമായിരുന്നു. വക്രതയുടെ അളവ് എഡിങ്ടൺ അത് നിരീക്ഷിച്ചു, അളർന്നു, അത് ആ പ്രവചനവുമായി യോജിച്ചിട്ടാണ് വിശിഷ്ടാപേക്ഷികത സിദ്ധാന്തത്തിന് ഇത്ര വലിയ അംഗീകാരം കിട്ടിയത്. അതുപോലെ ഭൗതികശാസ്ത്രത്തിൻ്റെ ഒരു ആണിക്കല്ല് ഇത്തരം പുതിയ സിദ്ധാന്തങ്ങളുടെ പ്രവചനങ്ങളാണ്. എന്നിട്ട് ആ പ്രവചനങ്ങളെ പരീക്ഷണങ്ങൾ നടത്തി തെളിയിക്കുകയോ തെളിയിക്കാതിരിക്കുകയോ ചെയ്യുക, ഫോൾസിഫൈ ചെയ്യുക, ഇതൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ പ്രൊഫസർ പത്മനാഭൻ്റെ സിദ്ധാന്തത്തിൽ ഭൗതിക ശാസ്ത്രലോകത്ത് അധികം പതിവില്ലാത്ത ഇത്തരം പരീക്ഷണങ്ങൾ അദ്ദേഹം പറഞ്ഞു വച്ചിരുന്നു. അതിലൊന്ന് കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ്, പ്രാപഞ്ചിക സ്ഥിരാംഗത്തിൻ്റെ മൂല്യം. വളരെ ചെറിയൊരു മൂല്യമാണതിന്, ഇന്നത്തെ മൂല്യം വളരെ ചെറുതാണ്. ആ മൂല്യം കാരണം പ്രപഞ്ചത്തിൻ്റെ എക്സ്പാൻഷൻ്റെ വേഗത കൂടുന്നുണ്ട്, അതായത് എക്സ്പാൻഷൻ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന പല പരീക്ഷണങ്ങളൊക്കെ. ഈ പ്രപഞ്ചത്തിൻ്റെ എക്സ്പാൻഷൻ ഇതുപോലെ കൂടാനുള്ള കാരണം ഈ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് ആണ്, പ്രാപഞ്ചിക സ്ഥിരാംഗം ആണെന്നും അല്ലാന്നും പല സിദ്ധാന്തങ്ങളുണ്ട്. പക്ഷേ ഈ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റിൻ്റെ മൂല്യം വളരെ ചെറുതായിരിക്കാൻ എന്താണ് കാരണം, ഇന്നത്തെ മൂല്യം ഇത്രയും ചെറുതാവാൻ എന്താണ് കാരണം എന്നുള്ളതൊരു ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നു. ഇപ്പോൾ പ്രൊഫസർ പത്മനാഭൻ്റെ കഴിഞ്ഞ ചില കാലങ്ങളിലുള്ള പ്രയത്നം വഴി സ്ഥലകാലത്തിൻ്റെ ഗ്രെയിനിനെസ് അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടം നേച്ചർ കാരണം സ്വാഭാവികമായും ഗുരുത്വം അല്ലെങ്കിൽ ഗുരുത്വ പ്രതിഭാസം എമർജ് ചെയ്യും അല്ലെങ്കിൽ ഉരുത്തിരിയും എന്ന് കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ഈ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റിൻ്റെ മൂല്യം ആ സിദ്ധാന്തം കൊണ്ട് സിദ്ധാന്തത്തിൻ്റെ പ്രവചനം കൊണ്ട് ആ മൂല്യം ഇന്നതായിരിക്കുമെന്ന് പ്രവചിച്ചിരുന്നു. അത് ഇന്നത്തെ നമ്മൾ
മെഷർ ചെയ്തിരിക്കുന്ന അളന്നിരിക്കുന്ന മൂല്യവുമായി മൂല്യം തന്നെയാണ്. അപ്പോൾ ഈ സിദ്ധാന്തത്തിൻ്റെ ഒരു തെളിവാണത്. സിദ്ധാന്തത്തിൻ്റെ അത് ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കാനുള്ള ഒരു വഴി ഇത്തരം പ്രവചനങ്ങളാണ്. അപ്പോൾ സൈദ്ധാന്തിക സിദ്ധാന്തം മാത്രമല്ല, അതുകൊണ്ട് പരീക്ഷണങ്ങൾ നടത്താനും പരീക്ഷണങ്ങളിലൂടെ പ്രവചനങ്ങൾ നടത്തി സിദ്ധാന്തം ശരിയാണോ തെറ്റാണോ എന്ന് പരീക്ഷിക്കാനും പ്രൊഫസർ പത്മനാഭൻ ശ്രദ്ധിച്ചിരുന്നു. ഇത് പല സൈദ്ധാന്തിക ശാസ്ത്രജ്ഞന്മാരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. അപ്പോ പക്ഷെ ഇതൊക്കെ പറഞ്ഞെങ്കിലും പ്രൊഫസർ പത്മനാഭന്റെ സംഭാവനകൾ ക്വാണ്ടം ഭൗതികശാസ്ത്രവും സാമാന്യ ആപേക്ഷിക സിദ്ധാന്തവും തമ്മിലുള്ള യോജിപ്പിക്കാനുള്ള പ്രയത്നങ്ങൾ, ആ ജോലി ഇനിയും മുഴുവനായിട്ടില്ല. അതിലൊരുപാട് ജോലി ബാക്കി നിൽക്കുകയാണ്. ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചു, ചില ഉൾക്കാഴ്ചകൾ അദ്ദേഹത്തിനുണ്ടായി, അത് നമ്മളുമായി പങ്കുവച്ചു. ഇതൊരു വിപ്ലവത്തിന് തുടക്കമാകാം, പക്ഷെ അതൊരു വിപ്ലവമായി മാറ്റി മറിക്കാൻ, അതിൻ്റെ പിന്നിൽ അണിചേരാൻ ഇനിയും അദ്ദേഹത്തെ പോലെ കഴിവുള്ള പലരുടെയും ആവശ്യമുണ്ട്. 100 കൊല്ലമായി ഒരു സൊല്യൂഷൻ ഇല്ലാതെ നിന്നിരുന്ന ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്ന ഈ ഘട്ടത്തിൽ ഭൗതികശാസ്ത്രത്തിലും പ്രാപഞ്ചിക ഭൗതികശാസ്ത്രത്തിലും താല്പര്യമെടുത്ത് ഇനിയും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി പ്രൊഫസർ പത്മനാഭന്റെ ഈ ആദ്യ ഉൾക്കാഴ്ചകൾ കൂടുതൽ ഫലപ്രദമാക്കി അതിൻ്റെ പൂർണ്ണരൂപം കണ്ടെത്തി കൊണ്ടുവരാൻ കഴിവുള്ള ആൾക്കാർ മുന്നോട്ട് വരട്ടെ, ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി പ്രൊഫസർ രാമപ്രകാശ്. പത്മനാഭനെ കുറിച്ച്, നാഡിയെ കുറിച്ച് വളരെ അടുത്തു നിന്നുള്ള ഒരു വീക്ഷണം ഈ ജനത്തിന് പരിചയപ്പെടുത്തിയതിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഓഡിയൻസിൻ്റെ അറിവിലേക്ക് പ്രൊഫസർ രാമപ്രകാശ് സാറിന് മറ്റ് മീറ്റിങ്ങുകളുണ്ട് ഇതിന് ഉടനെ തന്നെയെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പക്ഷേ ഈ മീറ്റിങ്ങിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് പോകേണ്ടതായിട്ട് വന്നേക്കാം. IUK-യിലൊരു പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഇന്ന് വൈകുന്നേരം വരുന്നുണ്ട്. പത്മനാഭൻ സാറിനെ കുറിച്ചിട്ടുള്ളൊരു വലിയ ഒരു റിമംബറൻസ് മീറ്റിംഗ് ലോകം മുഴുവൻ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. അതിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് പ്രൊഫസർ രാമപ്രകാശാണ്. അതുകൂടാതെ മറ്റ് മീറ്റിങ്ങുകളൊക്കെ ഉള്ളതിനാലാണ് അദ്ദേഹത്തിന് ഒരു പക്ഷേ നമ്മുടെ ഈ മീറ്റിങ്ങിൽ നിന്നും പോകേണ്ടതായി വരുന്നത്. പ്രത്യേകമായി ബ്രേക്ക്ത്രൂ സയൻസ് സൊസൈറ്റിയുടെ പേരിൽ പ്രൊഫസർ രാമപ്രകാശിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ശരി പ്രൊഫസറെ. ഹലോ ജോർജ് ജേക്കബ് സാർ, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, ഞാനാണോ സംസാരിക്കണ്ടേ? ഓക്കെ, ബഹുമാന്യരേ, നമ്മൾ ഇന്ന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ലോകം കണ്ട ഏറ്റവും വലിയ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിരുന്ന നമ്മുടെയൊക്കെ ഇവിടെ ഇടയിൽ ജീവിച്ച പ്രൊഫസർ താനു പത്മനാഭൻ്റെ ഓർമ്മകൾ നമ്മൾ അയവിറക്കുന്നതിനായിട്ടാണ് ഇവിടെ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. അദ്ദേഹം ഒരു അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്ന് നമ്മൾ പറയേണ്ടതായി വരും. അദ്ദേഹത്തിൻ്റെ 300 പബ്ലിക്കേഷൻസും അതുപോലെ തന്നെ 16 പുസ്തകങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് 64 വയസ്സിനുള്ളിലുള്ള കാലഘട്ടത്തിലെ ഏകദേശം 16 വിദ്യാർത്ഥികളെ അദ്ദേഹം ഗവേഷണത്തിൽ ഗൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യന് ചെയ്യാനാവുന്ന ഒരു കാര്യമല്ല അത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹം
ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത നേടയിൽ ഒത്തിരിയേറെ സമയം കണ്ടെത്തിയിരുന്നു ശാസ്ത്ര പ്രചരണത്തിന്. ഞാനതിവിടെ എടുത്തു പറയുന്നത് ബ്രേക്ക്ത്രൂ സയൻസ് സൊസൈറ്റി നിലനിൽക്കുന്നത് ശാസ്ത്ര പ്രചരണത്തിനും അതോടൊപ്പം തന്നെ അശാസ്ത്രീയമായ ചിന്താഗതികൾക്കെതിരെയുമാണ് എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹം ഇവിടെ കേരളത്തിൽ വന്നിരുന്ന സമയങ്ങളിൽ പലപ്പോഴും പത്രമാധ്യമങ്ങളിൽ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂകൾ നൽകുകയുണ്ടായി. ചില ഇൻ്റർവ്യൂകളെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും അത് ശാസ്ത്രത്തെ സംബന്ധിച്ചായിരുന്നില്ല, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചായിരുന്നു. എങ്ങനെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ളതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പല ഇൻ്റർവ്യൂയിലും തെളിഞ്ഞു കാണാനായിട്ട് സാധിക്കും. അതിനാൽ തന്നെ അദ്ദേഹം വിഭാവന ചെയ്തത് വിദ്യാഭ്യാസത്തിലൂടെ കൂടുതൽ ആളുകൾ ശാസ്ത്രീയമായ രീതിയിലേക്ക് പിന്നെ വരുന്നതിനെ സംബന്ധിച്ചായിരുന്നു അദ്ദേഹം വിഭാവന ചെയ്തത് എന്ന് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്താരീതികൾ ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുമായിട്ട് എത്രമേൽ ചേർന്നു പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത്തരത്തിൽ ഒരുപക്ഷെ ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ അതേ ലൈനിൽ അദ്ദേഹം മുന്നോട്ട് പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ ഒരു ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത സ്പീക്കർ തേറ്റസ് സാറ് ഉണ്ട്, സാറിലേക്ക് പോവുകയാണ് ഞാൻ. അദ്ദേഹം എഴുതിയ ഒരു ആർട്ടിക്കിൾ, വളരെ കാലം മുന്നേ എഴുതിയ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കുകയുണ്ടായി. അത് ഗീതയെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയിരുന്നത്. പക്ഷേ സാധാരണ രീതിയിൽ മതപരമായ രീതിയിൽ അതിനെ വിശകലനം ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം അതിനെ മറ്റൊരു രീതിയിൽ ഒരു ശാസ്ത്രീയം എന്ന് പറയാവുന്ന രീതിയിൽ വിശകലനം ചെയ്തിരിക്കുന്നത് ഞാൻ വായിക്കാനിട വന്നു. ആ സമയത്ത് അദ്ദേഹം ഒരു പക്ഷേ മതങ്ങളുടെ അന്തസത്തയെക്കുറിച്ചും അതുപോലെ തന്നെ മതങ്ങളുടെ ആചാര്യന്മാർ അതിനെ അവതരിപ്പിക്കുന്നതിലുള്ള അപാകതകളെ സംബന്ധിച്ചും ഗീതയെക്കുറിച്ചാണോ എന്നുണ്ടെങ്കിലും അതിൽ അദ്ദേഹം എല്ലാ മതങ്ങളെയും സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു അദ്ദേഹത്തിൻ്റെതായ ഒരു വിശകലനം ഒരു നടത്തിയ ഒരു ആർട്ടിക്കിൾ വളരെ മനോഹരമായി എനിക്ക് തോന്നി. അതിൽ ഞാൻ കണ്ടത് അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ചിന്തകളെ, ഒരുപക്ഷെ മതഗ്രന്ഥങ്ങളെ പോലും അൺസയൻറ്റിഫിക് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു രീതിയിൽ അതിനെ നമുക്ക് കാണാനാവും എന്നുള്ളത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. ഏതെങ്കിലും ഒരു മതസത്തയോട് ചേർന്ന് നിൽക്കാതെ കൊണ്ട് തന്നെ ജീവിത യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ അനുവർത്തിക്കാവുന്ന ഒരുപക്ഷെ നല്ല കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം അവിടെ കുറിച്ചിടുന്നത് അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഒരു ഒരു സ്വതന്ത്ര ചിന്തയുടെ ഒരു ഒരു പ്രതിഫലനമായിട്ട് എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. ഒരുപക്ഷെ അധികമായി പ്രചരണം കിട്ടാത്ത അദ്ദേഹത്തിൻ്റെ ഒരു 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 ലേഖനമാവാം ഇത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിത് ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി നിലകൊള്ളുന്നത് ഇത്തരം ആശയങ്ങൾക്കാണ്, അതായത് സയൻറ്റിഫിക് ആയിട്ടുള്ള ചിന്താഗതികൾ വളർത്തുക എന്നുള്ളതിലേക്ക് ആയതുകൊണ്ടാണ്. എനിക്ക് അദ്ദേഹവുമായിട്ട് ഒത്തിരി വ്യക്തിപരമായ ബന്ധമുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ കണ്ട പ്രൊഫസർ പത്മനാഭൻ എപ്പോഴും ശാസ്ത്ര ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ പ്രചരിപ്പിക്കാനായിട്ട് ഒത്തിരിയേറെ താല്പര്യമെടുക്കുന്ന ആളായിട്ടാണ് ഞാൻ കണ്ടത്. അനവധി മീറ്റിങ്ങുകളിൽ അദ്ദേഹത്തിനെ ഒപ്പം യാത്ര ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ എനിക്ക് ലഭ്യമായിട്ടുണ്ട്. അവിടെയെല്ലാം അദ്ദേഹം മീറ്റിങ്ങിലായിരിക്കുന്ന അവസരത്തിൽ കൃത്യമായി അതിൽ പങ്കെടുക്കുന്ന ആളുകളുമായി ഇൻട്രാക്ട് ചെയ്യാനും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും ഒക്കെയുള്ള ഒരു വലിയ ഔത്സുഖ്യം കാണിച്ചിരുന്നു എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. എപ്പോഴെങ്കിലും കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അറിയിക്കുകയും പിന്നെ എന്തെങ്കിലും പരിപാടികൾ നമുക്ക് നടത്താൻ സമയമുണ്ടെങ്കിൽ ഇത്രയും സമയം എനിക്കുണ്ട്, ഞാൻ എവിടെയെങ്കിലും ഒരു കുട്ടികളോട് എന്തെങ്കിലും പരിപാടികൾ നടത്തണമെന്ന് ചെയ്യാമെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ ഏകദേശം ഒരാഴ്ച മുന്നേ അദ്ദേഹത്തുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത് ഞാൻ വലിയ ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. ഈ നിങ്ങൾ എല്ലാവരും വായിച്ചു കാണും മാതൃഭൂമിയിൽ വന്ന ഒരു ഒരു ലേഖനം. ആ ലേഖനം പബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം വിളിച്ചറിയിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ തലയാഴ്ചയിൽ വിളിക്കുകയും അത് പിന്നെ സുഹൃത്തുക്കളായിട്ടുള്ളവരുടെ ഇടയിൽ നന്നായി എഴുതപ്പെട്ട ഒരു ലേഖനമാണ്, അത് സുഹൃത്തുക്കളുടെ ഇടയിൽ അത് എൻ്റെ രീതിയിൽ ഒരുപക്ഷെ പരിചയപ്പെടുത്താം എന്ന് അദ്ദേഹം എന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. ദീർഘനേരം സംസാരിച്ചു അദ്ദേഹം. എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളും വരെ അദ്ദേഹം വിശദമായി ചോദിക്കുകയുണ്ടായി. അത്തരം കൃത്യമായി മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ അവരോട് അനുഭാവം പൂർവ്വം പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച മാതൃഭൂമിയിലെ ആർട്ടിക്കിൾ വന്ന ദിവസം രാവിലെ തന്നെ അതിൻ്റെ PDF എനിക്ക് അയച്ചു തരികയും ചെയ്തു. അന്ന് എനിക്ക് സംസാരിക്കാനായില്ല, പക്ഷേ അന്ന് ഞാൻ അതിൻ്റെ റിപ്ലൈ അയക്കുകയും ഞങ്ങൾ വാട്സപ്പിലൂടെ അല്പനേരം ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവസാനമായിട്ടാണ് ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുന്നത് ചാറ്റ് ചെയ്യുന്നതെന്ന്. ഏതായാലും 3 ദിവസത്തിനകം ഈ വിയോഗത്തിൻ്റെ വാർത്ത വളരെ ജനത്തലോടെ കേൾക്കുവാനിടയായി. ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം നമ്മളിൽ നിന്നും പോയിരിക്കുന്ന അവസരത്തിൽ നമ്മൾ ശാസ്ത്രരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെയ്യാവുന്നത് എന്ന് പറയുന്ന അദ്ദേഹം ഏത് ഐഡിയൽസിന് വേണ്ടിയാണോ നിലകൊണ്ടത്, അത് ഏത് ശാസ്ത്ര മേഖലയിലാണോ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്, ആ മേഖലയിൽ കൂടുതൽ
മുന്നോട്ട് പോകാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ മീറ്റിംഗും സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം. അതോടൊപ്പം ഈ രംഗത്ത് ഒത്തിരി വിദ്യാർത്ഥികൾ എന്നെ കേൾക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഒത്തിരിയേറെ ഗുണഗണങ്ങൾ നമുക്ക് പറയാവുന്നവയുണ്ട്. അവയൊന്നും ഞാൻ അതിലേക്ക് സമയക്കുറവുണ്ട് മുന്നോട്ട് അതിനെക്കുറിച്ച് കൂടുതലായി വിശദീകരിക്കുന്നില്ല. അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്ന ആശയങ്ങൾ ടൈറ്റസ് സാർ ഇവിടെ സംസാരിക്കാനായി തുടങ്ങുന്നത് അദ്ദേഹം ഒരു മൂന്നാം വിപ്ലവം ഗ്രാവിറ്റിയെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന ഒരു മൂന്നാം വിപ്ലവത്തിന് കാരണക്കാരനായി എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ടോക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിലൊരു മൂന്നാം വിപ്ലവത്തിൻ്റെ തുടക്കം അദ്ദേഹം വച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇപ്പോഴത്തെ യുവതലമുറയാണ്. അപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്നവർ സൈദ്ധാന്തിക ഭൗതികത്തിലേക്ക് താല്പര്യമുള്ളവർ തീർച്ചയായും ഇദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ആ ഒരു രംഗത്തേക്ക് കടന്നു വരികയും അവിടെ വേണ്ടത്ര സംഭാവനകൾ നൽകുകയും ചെയ്യണം എന്ന് എല്ലാവരോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ വലിയ മനുഷ്യൻ്റെ വിയോഗത്തിൽ എൻ്റെ ദുഃഖവും അതുപോലെ തന്നെ ഞാൻ എൻ്റെ അനുശോചനവും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ മീറ്റിങ്ങിൽ ടൈറ്റസ് സാറ് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പ്രൊഫസർ പത്മനാഭൻ്റെ തിയററ്റിക്കലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗവേഷണ ഫലങ്ങളെ സംബന്ധിച്ച് ഫോക്കസ് ചെയ്താണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഗ്രാവിറ്റിയിലെ മൂന്നാം വിപ്ലവത്തിൻ്റെ തുടക്കം പത്മനാഭൻ സാറിലൂടെ ഉണ്ടായിരിക്കുന്നതിനെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാവുന്നതുപോലെ ടൈറ്റസ് സാറ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ഫിസിക്സിലെ HOD ആണ്. അദ്ദേഹത്തിൻ്റെ മേഖലയും പത്മനാഭൻ സാറ് വർക്ക് ചെയ്ത മേഖലയുമായിട്ട് വളരെ അടുപ്പമുണ്ട് എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ടതായ ഒരു കാര്യമാണ്. എമർജൻറ്റ് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ ഒരു വേറിട്ട ഒരു കാഴ്ചപ്പാടിൽ ഗ്രാവിറ്റിയെ കാണുന്ന ഒരു പരിശ്രമത്തിലായിരുന്നു ഏറ്റവും അവസാനം പ്രൊഫസർ പത്മനാഭൻ. ആ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന ആളാണ് ടൈറ്റസ് സാറ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര ഫലങ്ങൾ നമ്മളോട് വിവരിക്കാനായി ടൈറ്റസ് സാറിനെ പോലെ അത്രയും സംയോജ്യനായ മറ്റൊരാളില്ല. ടൈറ്റസ് സാറിനെ ഞാൻ ഈ ബ്രേക്ത്രൂ സയൻസ് സൊസൈറ്റിയുടെ മീറ്റിംഗിലേക്ക് പ്രൊഫസർ പത്മനാഭൻ്റെ ഗവേഷണ ഫലങ്ങളെ നമ്മുടെ അനുവാചകർക്ക് പരിചയപ്പെടുത്താനായി ക്ഷണിക്കുകയാണ്. ജോ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സാറേ, കേൾക്കാം. ബഹുമാനപ്പെട്ട ബ്രേക്ക് ത്രൂ സയൻസ് ഭാരവാഹികളെ, അധ്യക്ഷനായിരിക്കുന്ന പത്മനാഭനുമായി ഒരുപക്ഷെ കേരളത്തിൽ നിന്നും ഏറ്റവും അടുത്ത വ്യക്തിബന്ധം സൂക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ വളരെ കുറച്ച് അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളുമായ ശ്രീ ജോ ജേക്കബ് അസ്ട്രോണമിയിലും അനുബന്ധമായ എൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ ഏരിയയിലും ഇന്ന് ലോകത്തുള്ളതിൽ എക്സ്പെർട്ടുകളിൽ ഒരാളായ പ്രൊഫസർ രാമപ്രകാശ്, മറ്റു സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, പത്മനാഭൻ്റെ വ്യക്തിവിശേഷങ്ങളെക്കുറിച്ച് നന്നായി പറയാൻ പറ്റുന്ന രണ്ടുപേരാണ് നേരത്തെ സംസാരിച്ചത്, ജോ ജേക്കബും പ്രൊഫസർ രാമപ്രകാശും. എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് പത്മനാഭൻ്റെ ഒരു കഴിഞ്ഞ ഒരു പതിറ്റാണ്ടോളം അദ്ദേഹം നടത്തി വരുന്ന സൈദ്ധാന്തിക ഭൗതികത്തിൽ, പ്രത്യേകിച്ച് ഗ്രാവിറ്റിയിൽ, വളരെ ഒരുപക്ഷെ ഐൻസ്റ്റൈന് ശേഷം ദൂരവ്യാപകമായ ഫലം ഉളവാക്കാൻ പോകുന്ന ഗ്രാവിറ്റിയെ തിരിച്ചറിയുന്നതിലേക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങളുടെ ഒരു സമ്മപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പത്മനാഭനെ നമ്മൾ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ അദ്ദേഹം ശാസ്ത്ര താല്പര്യം ഉള്ളവരുടെ ഇടയിലും, പ്രത്യേകിച്ച് ഫിസിക്സ് പഠിക്കുന്നവരുടെ ഇടയിലും
വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുക, അദ്ദേഹത്തെ കാണുക, പറ്റുമെങ്കിലൊന്ന് സംസാരിക്കുക, ഇതൊക്കെ ഉള്ളത് അന്ന് ഞങ്ങളുടെ കാലഘട്ടം ഫിസിക്സ് പഠിക്കുന്ന എല്ലാവരുടെയും ഒരാഗ്രഹം. വല്ലപ്പോഴും അദ്ദേഹം കൊച്ചി സർവകലാശാല ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരും. അന്നത്തെ ഹെഡായിരുന്ന പ്രൊഫസർ ബാബു ജോസഫ്, സബീർ ഇവരൊക്കെയുമായിട്ട് പുള്ളിക്ക് ഒരടുത്ത ബന്ധമുണ്ടായിരുന്നു. അന്നൊക്കെ കാണാനും ഒരുപക്ഷെ എന്തെങ്കിലും ചെറുതായിട്ട് സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹവുമായിട്ട് കൂടുതൽ അടുക്കുന്നത് ഈ അടുത്ത കാലത്താണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ നൂതന സിദ്ധാന്തവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് വന്ന ആ സമയത്താണ് അതിൻ്റെ കോസ്മോളജിക്കൽ ആസ്പെക്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം പ്രപ്പോസ് ചെയ്ത എമർജൻ്റ് ഗ്രാവിറ്റിയുടെ കോസ്മോളജിക്കൽ ആസ്പെക്റ്റിൽ വർക്ക് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും സഹായങ്ങളും അഭ്യർത്ഥിക്കുകയും 2019 ഈ ഒരു വിഷയത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അടങ്ങുന്ന ഒരു 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 എട്ടംഗ സംഘം സർവകലാശാലയിൽ ഒരു വർക്ക്ഷോപ്പ് നടത്തുകയുണ്ടായി. അതോടുകൂടിയാണ് നമ്മൾ ഈ ഫീൽഡിൽ കൂടുതൽ ആഴത്തിലേക്ക് പഠിക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. പത്മനാഭൻ്റെ വർക്കിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഗ്രാവിറ്റി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ട വിഷയം. പക്ഷെ നേരത്തെ രാമപ്രകാശ് ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം ഈ ഒരു ഗ്രാവിറ്റി കോസ്മോളജി ബ്രാഞ്ചിലെ വിവിധ വശങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം വർക്ക് ചെയ്തത് ക്വാണ്ടം കോസ്മോളജി, അദ്ദേഹത്തിൻ്റെ PhD ആ മേഖലയിലായിരുന്നു. പ്രശസ്ത ആസ്ട്രോഫിസിസ്റ്റായ ജയന്ത് നർളിക്കറിൻ്റെ കൂടെ ക്വാണ്ടം കോസ്മോളജിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ തീസിസിൽ അദ്ദേഹം വളരെ അന്ന് വളരെ വിലപ്പെട്ടതാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ വേവ് ഫംഗ്ഷൻ, ക്വാണ്ടം മെക്കാനിക്സ് അറിയുന്നവർക്കറിയാം വേവ് ഫംഗ്ഷൻ എന്നും പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതേപോലെ ഒരു കോൺസെപ്റ്റ് കോസ്മോളജിയിലും അദ്ദേഹം അവതരിപ്പിച്ചു. അതേസമയത്ത് തന്നെ മറ്റു പലരും ജോൺ വീലർ അല്ലെങ്കിൽ ഹോക്കിംഗ് തുടങ്ങിയവരൊക്കെ ഒരു സെയിം ഐഡിയയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. സൈമൾട്ടേനിയസ് ആയിട്ടാണ് പത്മനാഭൻ തൻ്റെ തീസിസിൽ ഇങ്ങനെ ഒരു ആശയം അവതരിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ട്രക്ചർ ഫോർമേഷനിലേക്ക്, പ്രപഞ്ചത്തിലെ വിവിധ ഗാലക്സി അല്ലെങ്കിൽ ക്ലസ്റ്റേഴ്സ് തുടങ്ങിയ ഗ്രാവിറ്റേഷണൽ വസ്തുക്കൾ ഉണ്ടാകുന്നതിൻ്റെ രഹസ്യത്തെക്കുറിച്ച് അറിയാനായിരുന്നു പിന്നെ അദ്ദേഹം ശ്രമിച്ചത്. 2000 ആരംഭത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനായ എമർജൻ്റ് ഗ്രാവിറ്റിയിലെ അദ്ദേഹത്തിൻ്റെ പഠനം ആരംഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. ഒരു പബ്ലിക്കേഷനോടുകൂടി, ഒരു പ്രസിദ്ധീകരണത്തോടുകൂടി വെളിവാകുന്നത് ഏതാണ്ട് 2000 അദ്ദേഹം, ചിലർക്കെങ്കിലും അറിയാവുന്നതാണ്, അമേരിക്കയിൽ ഗ്രാവിറ്റി റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവരെല്ലാ വർഷവും ഗ്രാവിറ്റിയെക്കുറിച്ച് ലേഖന കോണ്ടെസ്റ്റ് മത്സരം സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അത് ആർക്ക് വേണം പങ്കെടുക്കാം. പക്ഷെ അതിനകത്ത് പങ്കെടുക്കുന്നവരെല്ലാം മിക്കവാറും ആ രംഗത്തെ വളരെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരായിരുന്നു. അത് 1990 തുടങ്ങിയതാണ്. വളരെ ടോപ്പ് റേറ്റഡ് സയൻറ്റിസ്റ്റാണ് ആ മത്സരത്തിൽ സമ്മാനം വാങ്ങിച്ചിരുന്നത്. 5 കൊടുക്കുക. 1st 4,000 പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന അങ്ങനെ 5 1984 ആദ്യമായി പത്മനാഭൻ ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കുന്നത്. അന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നു 5th 5 കൊടുക്കുക. അതിനകത്ത് 84 5th 4th ആയിരുന്നു അദ്ദേഹത്തിന്. അന്ന് അദ്ദേഹം ആ ലേഖനത്തിലൂടെ പറയാൻ സാധിച്ചത് പ്ലാങ്ക് ലെങ്ത് എന്നും പറഞ്ഞ് വളരെ സൂക്ഷ്മമായ ഒരു ലെങ്ത് ഉണ്ട്, അതിൻ്റെ ഗ്രാവിറ്റിയിലെ സാങ്കത്യത്തെക്കുറിച്ചാണ് ആ ലേഖനം.
അത് കഴിഞ്ഞ് പിന്നെയുള്ള ഒരുപാട് വർഷങ്ങളിൽ അദ്ദേഹം ഈ മത്സരത്തിൽ പങ്കെടുത്തിരുന്നെങ്കിലും പിന്നെ ഒരു പ്രൈസ് അദ്ദേഹത്തിന് കിട്ടുന്നത് 2002 എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 3rd or 4th ആയിരുന്നു. ആ 2002 ഒരു പക്ഷെ ലോകത്തോട് ആദ്യമായി അദ്ദേഹം ഗ്രാവിറ്റിയെ കുറിച്ചിട്ടുള്ള തൻ്റെ തനതായ സിദ്ധാന്തം ത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് ആ ലേഖനത്തിലൂടെയാണ്. അപ്പൊ നമുക്ക് ആലോചിക്കാനുള്ളത് ഗ്രാവിറ്റിയിൽ പത്മനാഭന്റെ സംഭാവനകൾ എന്താണ്, അത് നമ്മൾ അതിലെ വിശിഷ്ട വ്യക്തികളായ ന്യൂട്ടണും ഐൻസ്റ്റൈനും ഹോക്കിംഗ് തുടങ്ങിയ വ്യക്തികളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ എന്തുമാത്രം പ്രാധാന്യമുള്ളതാണ്. ഈ ഒരു കാര്യങ്ങളെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് വിശദീകരിക്കാനുള്ളത്. അപ്പോൾ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു വളരെ പെക്യൂലർ ആയിട്ടുള്ള ഒരു ഒരു ബലമാണ്. നമ്മുടെ 4 അടിസ്ഥാന ബലങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മൾ ഇന്ന് വരെ ഗ്രാവിറ്റിയെ കരുതി പോകുന്നത്. ഗ്രാവിറ്റിയെ കുറിച്ചിട്ടുള്ള ആദ്യ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് 1665 തോന്നുന്നു സർ ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടന്റെ പ്രചോദനം എന്ന് പറയുന്നത് ഒരുപക്ഷെ അന്ന് അതിനു മുമ്പ് പ്രപ്പോസ് ചെയ്തിരുന്ന ഗ്രഹചലനങ്ങളുടെ നിയമങ്ങളാണ്. ജോഹന്നാസ് കെപ്ലറുടെ അദ്ദേഹം തൻ്റെ ഗുരുവായ ടൈക്കോ ബ്രാഹയുടെ ഒബ്സർവേഷണൽ ഡേറ്റയെ ബേസ് ചെയ്തുകൊണ്ട് ഗ്രഹങ്ങളുടെ ചലനത്തെ കുറിക്കുന്ന 3 നിയമങ്ങൾ പ്രസ്താവിക്കുകയുണ്ടായി. അവ ഡിറൈവ് ചെയ്തതല്ല, ഡേറ്റയുടെ ബേസിസിൽ അദ്ദേഹം പ്രപ്പോസ് ചെയ്ത നിയമങ്ങളാണ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻസ്. ഇതിന് എന്തുകൊണ്ടാണ് ഈ ഗ്രഹങ്ങൾ ഈ നിയമം അനുസരിക്കുന്നത് എന്നതിന് യാതൊരു എക്സ്പ്ലനേഷനും അന്നില്ലായിരുന്നു. ഒരുപക്ഷെ ഇതായിരിക്കാം ഐസക് ന്യൂട്ടനെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചത്, ഹൗ ടു എക്സ്പ്ലെയിൻ കെപ്ലർസ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻസ്. അപ്പോൾ ന്യൂട്ടന്റെ സിദ്ധാന്തം അനുസരിച്ച് ഗ്രാവിറ്റി എന്ന് പറയുന്നത് പിണ്ഡമുള്ള വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. ഇതിലൂടെ അദ്ദേഹം സാധിച്ചെടുത്തത് ഒരു പ്ലാനറ്റിനെ ഓർബിറ്റിൽ സൂര്യന് ചുറ്റുമുള്ള സഞ്ചാരപാതയിൽ ഉറപ്പിച്ചു നിർത്തുന്ന ബലവും സാധാരണ വസ്തുക്കൾ ഭൂമിയിലുള്ള സാധാരണ വസ്തുക്കൾ താഴേക്ക് വീഴാൻ കാരണക്കാരനായ ബലവും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരു സെൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഭൂമിക്ക് മുകളിലുള്ള സൗരയൂഥത്തിലെ മെക്കാനിക്സിനെയും ഭൂമിയിൽ ബാധകമാകുന്ന എർത്തിലി മെക്കാനിക്സിനെയും യൂണിഫൈ ചെയ്തു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ യൂണിഫിക്കേഷൻ ഓഫ് മെക്കാനിക്സ് ഇൻ എർത്ത് ആൻഡ് മെക്കാനിക്സ് ഇൻ ഹെവൻ എന്നാണ് സാധാരണ ഒരു കോട്ട്. ഇത് വളരെ വലിയൊരു കാൽവെപ്പായിരുന്നു. അപ്പൊ ന്യൂട്ടോണിയൻ സിദ്ധാന്തം അനുസരിച്ച് ഇതൊരു അടിസ്ഥാന ബലമാണ്. ഈ ബലമാണ് നമ്മുടെ ഭൂമി ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളെ സൂര്യന് ചുറ്റും പിടിച്ചു നിർത്തുന്നത്. മാത്രമല്ല വസ്തുക്കൾ താഴോട്ട് വീഴുന്നത് ഈ ബലം കണ്ടോ ഈ ബലം കാരണം. ഈ ബലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് 3 അടിസ്ഥാന ബലങ്ങൾക്കും ഇല്ലാത്ത വളരെ പെക്യൂലിയർ ആയിട്ടുള്ള വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സവിശേഷത ഗ്രാവിറ്റിക്കുണ്ട്. അതായത് ഗ്രാവിറ്റി മാത്രമാണ് പിണ്ഡത്തിനനുസരിച്ച് ബലം വർദ്ധിക്കുന്ന ഒരേ ഒരു ബലം. മറ്റ് ബലങ്ങളൊന്നും ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എഴുന്നിരുന്നാലും ഫോഴ്സ് പിണ്ഡത്തിനെ ആശ്രയിക്കുന്നില്ല, അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ചാർജിനാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ആക്സിലറേഷൻ പിണ്ഡത്തിനെ ആശ്രയിക്കുന്നില്ല ഗ്രാവിറ്റി. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ഗ്രാവിറ്റിയുടെ യുണീക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ന്യൂട്ടോണിയൻ സിദ്ധാന്തം അനുസരിച്ച് ബലം പിണ്ഡത്തെ ആശ്രയിക്കുന്നുവെങ്കിലും ആക്സിലറേഷൻ പിണ്ഡത്തെ ആശ്രയിക്കുന്നില്ല. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പരിഭാഷപ്പെടുത്താം, അതായത് എല്ലാ വസ്തുക്കളും പിണ്ഡഭേദമന്യേ അല്ലെങ്കിൽ ഇറലവൻ്റ് ഓഫ് മാസ് ഇറസ്പെക്റ്റീവ് ഓഫ് മാസ് ഗ്രാവിറ്റിയിൽ ഒരേ ത്വരണത്തിൽ സഞ്ചരിക്കും. ഇപ്പോൾ ഭൂമിയിൽ നിങ്ങൾ ഒരു ഇരുമ്പ് ഗോളവും ഒരു കല്ലും കൂടി ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെ താഴേക്ക് വീഴും, രണ്ടും ഒരേ സമയത്ത് തറയിൽ തൊടും. അവയുടെ ആക്സിലറേഷൻ പിണ്ഡത്തെ ആശ്രയിക്കുന്നു. ഇതൊക്കെ ആയിരുന്നു ന്യൂട്ടന്റെ സിദ്ധാന്തത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. അപ്പോൾ 1665 ന്യൂട്ടൺ ഈ സിദ്ധാന്തം അവതരിപ്പിച്ചു. ഇതുപോലെ പ്ലാനറ്ററി മോഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ഏതാണ്ട് 2.5 നൂറ്റാണ്ടോളം ഈ സിദ്ധാന്തം നിലനിന്നു.
ഇന്നും നമ്മൾ ഒരളവ് വരെ ഈ സിദ്ധാന്തം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ റോക്കറ്റ് മോഷനും അതിനൊക്കെ നമ്മൾ പ്രധാനമായിട്ട് ന്യൂട്ടോൺ ലോ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ന്യൂട്ടൺ ഈ നിയമം പറഞ്ഞ കാലത്ത് തന്നെ അതിന്റെ ചെറിയ ചില ന്യൂനതകൾ കുറച്ചുപേരെ ചൂണ്ടിക്കാണിച്ചിരുന്നു. എങ്കിൽ ആ ന്യൂനതകൾ വളരെ ചെറുതായതിനാൽ അത് തള്ളിക്കളഞ്ഞ് ഈ നിയമം മുന്നേറുകയായിരുന്നു. ഒരു ന്യൂനത എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും സൂര്യന്റെ ഏറ്റവും അടുത്ത പ്ലാനറ്റായ മെർക്കുറി, മെർക്കുറിയുടെ ഓർബിറ്റ് ചെറുതായിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ന്യൂട്ടൺസ് ലോ അനുസരിച്ച് അല്ലെങ്കിൽ കെപ്ലറിന്റെ ലോ അനുസരിച്ച് ഗ്രഹങ്ങൾക്ക് ദീർഘവൃത്താകൃതിയിലുള്ള പാതയാണ്. പക്ഷെ മെർക്കുറിയുടെ പാത ഇങ്ങനെ ഗ്രാജുവലായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആ ചേഞ്ച് കംപ്ലീറ്റ് ആയിട്ട് പ്രവചിക്കാൻ ന്യൂട്ടോണിയൻ സിദ്ധാന്തത്തിന് കഴിഞ്ഞില്ല. അപ്പൊ ആ ഒരു ഡിസ്ക്രിപ്പൻസി അല്ലെങ്കിൽ ഒരു കഴിവില്ലായ്മ എന്ന് വളരെ ചെറുതാണ്. ഏതാണ്ട് 555 ആർക്ക് സെക്കൻഡ്സ് ആണ് ഒരു സെഞ്ചുറിയിൽ അതിന്റെ ഓർബിറ്റിന്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ന്യൂട്ടോണിയൻ സിദ്ധാന്തത്തിന് കഴിയാതെ പോയത് വെറും 43 ആർക്ക് സെക്കൻഡ്സ് ആണ്. വളരെ ചെറുതായതുകൊണ്ട് അത് ഈ സിദ്ധാന്തത്തിന്റെ തകരാറാണോ അതോ ഒബ്സർവേഷന്റെ തകരാറാണോ എന്ന രീതിയിൽ ഒരു വാദം ഒന്നുണ്ടായിരുന്നു. പക്ഷെ പൊതുവെ പറയുന്നത് ഒരു ഡ്യൂട്ടിഫുൾ തിയറി എന്ന നിലയിൽ ഐസക് ന്യൂട്ടന്റെ സിദ്ധാന്തം ഇത് എത്ര ചെറിയ ഡിസ്ക്രിപ്പൻസി ആയിരുന്നാലും വിശദീകരിച്ചേ പറ്റൂ. എന്നാൽ തന്നെയും വളരെ ചെറിയ ഡിസ്ക്രിപ്പൻസി ആയതുകൊണ്ട് ന്യൂട്ടോണിയൻ ലോയെ ആരും അങ്ങനെ വലിയ രീതിയിൽ അവിശ്വസിച്ചില്ല. പക്ഷെ 1905 ആൽബർട്ട് ഐൻസ്റ്റീൻ വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തം അവതരിപ്പിക്കുമ്പോഴാണ് ന്യൂട്ടോണിയൻ തിയറിയുടെ ഏറ്റവും വലിയ അപാകത പുറത്തേക്ക് വരുന്നത്. എന്താണ് ആ അപാകത? ആൽബർട്ട് ഐൻസ്റ്റീൻ അവതരിപ്പിച്ച വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തം അനുസരിച്ച് ഏതൊരു വസ്തുവിൻ്റെയെന്ന് മാത്രമല്ല ഏതൊരു ഇൻഫ്ലുവൻസിൻ്റെയും, ഇപ്പോൾ ഗ്രാവിറ്റി ഫോഴ്സ് ആകട്ടെ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആകട്ടെ, ന്യൂക്ലിയർ ഫോഴ്സ്, ഏത് ഫോഴ്സ് ആയിരുന്നാലും, ഇൻഫ്ലുവൻസ് ആയാലും ശരി, ഫോഴ്സ് ആയാലും ശരി, ഏതൊരു വസ്തുവായാലും ശരി, അവയുടെ ചലനത്തിൻ്റെ വേഗതയ്ക്ക് ഒരു പരിധിയുണ്ട്. ആ പരിധി എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ ശൂന്യതയിലുള്ള പ്രവേഗത്തിന് തുല്യമാണ്. അപ്പം ആ വെലോസിറ്റിയെ ഓവർടേക്ക് ചെയ്യാൻ ഒരു വസ്തുവിനും കഴിയില്ല, ഒരു ബലത്തിനും കഴിയില്ല. ഇതൊരു പ്രപഞ്ച നിയമമായിട്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതിന് വിരുദ്ധമായിട്ടാണ് ഗ്രാവിറ്റി ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഗ്രാവിറ്റി ഫോഴ്സ് ന്യൂട്ടോണിയൻ സിദ്ധാന്തമായ ഗ്രാവിറ്റിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അവിടെ ന്യൂട്ടോണിയൻ ഗ്രാവിറ്റി ഇൻഫ്ലുവൻസിന് അനന്ത വേഗതയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സഞ്ചരിക്കാൻ പറ്റും. അതേ വശം സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അഥവാ വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തം അത് അനുവദിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ പെട്ടെന്ന് ഇല്ലാതാവുന്നു എന്ന് വിചാരിക്കുക. എത്ര സമയമെടുക്കും ഭൂമിയിൽ ആ സൂര്യൻ്റെ ഇല്ലായ്മ ഭൂമിക്ക് തിരിച്ചറിയാൻ, ആ ഇഫക്റ്റ് ഭൂമിയിലെത്താൻ? ന്യൂട്ടോണിയൻ സിദ്ധാന്തം അനുസരിച്ച് ആ മൊമെന്റിൽ തന്നെ ഭൂമിക്ക് അതിൻ്റെ ഇൻഫ്ലുവൻസ് അറിയുകയും ആ നിമിഷത്തിൽ അത് അതിൻ്റെ ഓർബിറ്റിൽ നിന്ന് മാറുകയും ചെയ്യും സൂര്യൻ ഏതെങ്കിലും വിധത്തിൽ ഇല്ലാതായാൽ. അതേപക്ഷം സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അഥവാ വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തം അനുസരിച്ച് പ്രകാശത്തിന് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താൻ ഏതാണ്ട് 8 മിനിറ്റുകളോളം വേണം. അപ്പോൾ സൂര്യൻ ഇല്ലാതായി 8 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ ആ ഇൻഫ്ലുവൻസ് ഭൂമിയിലെത്തത്തുള്ളൂ. ആ 8 മിനിറ്റിന് ശേഷമേ ഭൂമി തൻ്റെ പാതയിൽ വ്യതിയാനം വരുത്തുകയുള്ളൂ. അതുവരെ ഭൂമി അത് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പരിധി സ്പെഷ്യൽ തിയറിയിലുണ്ടെങ്കിലും ന്യൂട്ടോണിയൻ ഗ്രാവിറ്റി അത് അനുവദിക്കുന്നു. ഈ ഒരു ഒരു ഇൻകൺസിസ്റ്റൻസി, ഈ രണ്ട് തിയറികളും തമ്മിലുള്ള പൊരുത്തക്കേട് എങ്ങനെ ഇല്ലായ്മ ചെയ്യും? ഈ പൊരുത്തക്കേട് ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് 1915 ഗ്രാവിറ്റിയെക്കുറിച്ചുള്ള പുതിയ സിദ്ധാന്തമായ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആൽബർട്ട് ഐൻസ്റ്റീൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ സിദ്ധാന്ത പ്രകാരം ഗ്രാവിറ്റി എന്ന് പറയുന്നത് പിണ്ഡമുള്ള വസ്തുക്കൾ തമ്മിലുള്ള ഒരു ആകർഷണ ബലമായിട്ടല്ല ചിത്രീകരിക്കുന്നത്. ഒന്നുകൂടെ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റി എന്ന് പറയുന്നത് പിണ്ഡമുള്ള വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലമല്ല, മറിച്ച് വസ്തുക്കളായാലും ഊർജമായാലും സ്പേസ് ടൈം സ്ഥലകാലത്തിൽ ഉണ്ടാക്കുന്ന വക്രത അഥവാ വളവാണ് ഗ്രാവിറ്റി. അപ്പോൾ ന്യൂട്ടോണിയൻ സിദ്ധാന്തത്തിൽ നിന്നും വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ്. ന്യൂട്ടോണിയൻ സിദ്ധാന്തത്തിൽ ഗ്രാവിറ്റി എന്ന് പറയുന്നതും പിണ്ഡമുള്ള വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്.
അതേപക്ഷം നമ്മൾ ജനറൽ തിയറി അഥവാ മോഡിഫൈഡ് തിയറിയിൽ വരുമ്പോൾ ഗ്രാവിറ്റി എന്ന് പറയുന്നത് പദാർത്ഥങ്ങളും സ്പേസും തമ്മിലുള്ള ഒരു ഇടപെടലാണ്, സ്ഥലകാലവും സ്പേസ് ടൈം. അപ്പോൾ വസ്തുക്കളുടെയോ അല്ലെങ്കിൽ ഊർജത്തിൻ്റെയോ പ്രസൻസിൽ സമീപത്തുള്ള സ്പേസ് ടൈമിൻ്റെ ജോമെട്രി മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐൻസ്റ്റൈൻസ് തിയറിയെ ജോമെട്രിക് തിയറി ഓഫ് സ്പേസ് ടൈം എന്നും വിളിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പദാർത്ഥത്തിനും ഊർജത്തിനും സ്പേസിൻ്റെ ജോമെട്രി മാറ്റാൻ പറ്റും, അതിനെ കർവ് ചെയ്യിക്കാൻ പറ്റും. അതാണ് ഗ്രാവിറ്റി, അല്ലാതെ ന്യൂട്ടൺ പറഞ്ഞതുപോലെയുള്ള വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലമല്ല. ഇത് 1915 അപ്പോൾ ഈ തിയറിയുടെ ഏറ്റവും വലിയ ഒരു ഒരു ട്രയംപ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി അത് മെർക്കുറിയുടെ പെരിഹീലിയം ഷിഫ്റ്റിനെ പൂർണ്ണമായും എക്സ്പ്ലെയിൻ ചെയ്തു. ബാക്കിയുണ്ടായിരുന്ന 43 ആർക്ക് സെക്കൻഡ്സ് ഐൻസ്റ്റീൻസ് തിയറി വളരെ ഭംഗിയായിട്ട് വിശദീകരിച്ചു. അപ്പോൾ ഒരു പുതിയ തിയറി വരുമ്പോൾ ഒരു കാര്യം വിശദീകരിക്കുക മാത്രമല്ല, മറ്റു പുതിയ കാര്യങ്ങൾ പ്രവചിക്കുകയും വേണം. ആ പ്രവചനം ശരിയായി വരുമ്പോഴാണ് ആ തിയറിയുടെ ഫുൾ പവർ വരുന്നത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പുതുതായിട്ട് പ്രവചിച്ച ഒരുപാട് കാര്യങ്ങൾ ഐൻസ്റ്റൈൻസ് തിയറിയിലുണ്ട്. ഒന്നാമത്തതെന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ വളവ്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഗ്രാവിറ്റി എന്ന് പറയുന്നത് ആ സ്ഥലകാലത്തിൽ പദാർത്ഥങ്ങളും ഊർജവും ഉണ്ടാക്കുന്ന വളവാണ്. അപ്പോൾ ഒന്നുകൂടെ വിശദീകരിച്ച് കഴിഞ്ഞാൽ, ഭൂമി സൂര്യൻ്റെ ചുറ്റും കറങ്ങുന്നത് സൂര്യൻ ഭൂമിയെ ആകർഷിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അതിഭീമപിണ്ഡമുള്ള സൂര്യൻ്റെ സമീപ പ്രദേശത്തുള്ള സ്പേസ് ടൈം വളഞ്ഞു പോവുകയും ആ വളഞ്ഞ പ്രതലത്തിൽ കൂടി ഭൂമി നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും നമുക്കത് ദീർഘവൃത്തത്തിൽ സൂര്യനെ ചുറ്റുന്നതായിട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇങ്ങനെ വളഞ്ഞ പ്രതലത്തിൽ കൂടി വരുന്നു കഴിഞ്ഞാലും പിണ്ഡമല്ലാത്ത പ്രകാശമായിരുന്നാലും സഞ്ചരിക്കേണ്ടത്. പിണ്ഡമുള്ള വസ്തുക്കൾ സഞ്ചരിക്കുമ്പോൾ കർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ പ്രതലത്തിൽ കൂടി സഞ്ചരിക്കുന്ന ലൈറ്റിനും ഈ സ്പേസ് ടൈമിൻ്റെ കർവേച്ചർ ബാധകമാണ്, അതിൻ്റെ പാതയും നാച്ചുറലായിട്ട് വളഞ്ഞു പോകും. അപ്പോൾ വൺ ഓഫ് ദ ഏറ്റവും വലിയ പ്രെഡിക്ഷൻ എന്ന് പറയുന്നത് ബെൻഡിങ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ പാത വളയും ഗ്രാവിറ്റി കാരണം. 1919 സർ ആർതർ എഡിങ്ടണും ടീം ഐൻസ്റ്റീൻ പറഞ്ഞത് അച്ചട്ടാണെന്ന്, എക്സാക്ട്ലി സെയിം ആണെന്ന് ഒബ്സർവേഷനിലൂടെ തെളിയിക്കുകയുണ്ടായി. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് ബ്ലാക്ക് ഹോൾസിൻ്റെ എക്സിസ്റ്റൻസ് ആണ്. അത് ഈ അടുത്ത കാലത്ത് ഒബ്സർവേഷനിലൂടെ പ്രൂവ് ചെയ്തു എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. മൂന്നാമത്തത് ഗ്രാവിറ്റേഷണൽ വേവ്സ്, അതും ഈ അടുത്ത കാലത്ത് ഒബ്സർവേഷനിലൂടെ നിരീക്ഷണത്തിലൂടെ സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രെഡിക്ഷൻസ് നടത്തി വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറിയായി മാറി ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പൊതു ആപേക്ഷികത സിദ്ധാന്തം, അല്ലെങ്കിൽ ഗ്രാവിറ്റിയെക്കുറിച്ചിട്ടുള്ള മോഡിഫൈഡ് തിയറി. ഈ രണ്ട് തിയറികളും തമ്മിൽ വളരെ പ്രകടമായ വ്യത്യാസങ്ങളുണ്ട്. ഒരിടത്ത് ഗ്രാവിറ്റി എന്ന് പറയുന്നത് പിണ്ഡമുള്ള വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലമാണെങ്കിൽ പുതിയ തിയറിയിൽ, ഐൻസ്റ്റീൻ്റെ പുതിയ തിയറിയിൽ, പിണ്ഡമുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ എനർജിയോ സ്പേസ് ടൈമിൽ ഉണ്ടാക്കുന്ന വളവാണ്. 1915 സിദ്ധാന്തം അവതരിപ്പിച്ചു, ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു, അന്ന് വരെ നമുക്ക് അറിഞ്ഞുകൂടാതിരുന്ന കാര്യങ്ങൾ അത് പ്രെഡിക്റ്റ് ചെയ്തു, അതും ഏതാണ്ട് ഒബ്സർവേഷനിലൂടെ വെരിഫൈ ചെയ്തു. അങ്ങനെ വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറിയായിരുന്നു. എന്നാൽ ചില ന്യൂനതകൾ ഈ തിയറിക്കും ഇല്ലേ എന്ന് അക്കാലത്ത് തന്നെ ആൾക്കാർ സംശയിച്ചു തുടങ്ങി. ആ ന്യൂനതകൾ എന്താണ്? ആ ന്യൂനതകൾ മാറ്റാൻ പത്മനാഭൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ശ്രമങ്ങൾ എന്താണ്, അതിൻ്റെ മഹത്വം എന്താണ്, ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ആലോചിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് എന്തെങ്കിലും ന്യൂനതയുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ്? ഒരുപക്ഷെ ആദ്യമായിട്ട് ജനറൽ തിയറിക്ക് ചൂണ്ടിക്കാണിച്ച ഒരു ന്യൂനത എന്ന് പറയുന്നത്, ഞാനത് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ
അപ്പോൾ പ്ലസ് വൺ അല്ലെങ്കിൽ പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾ പൊട്ടൻഷ്യൽ എനർജി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കും, കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു വസ്തുവിനെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു മീറ്റർ ഉയർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് മീറ്റർ ഉയർത്തി കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്ര, അത് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം വളരെ ലളിതമാണ്. ഗ്രാവിറ്റി ഫോഴ്സ് എം ഇൻറ്റു ജി, എം എന്ന് പറയുന്നത് പിണ്ഡം, ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ്, എം ജി എച്ച്. അപ്പോൾ ഭൂമിക്ക് മുകളിലേക്ക് എച്ച് ഉയരത്തിൽ നമ്മൾ വസ്തുവിനെ ഉയർത്തി കഴിഞ്ഞാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എം ജി എച്ച് ആണ്. ഇങ്ങനെ എം ജി എച്ച് വെച്ച് നമ്മൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിക്കുന്ന ഒരു അസംഷൻ ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ സർഫസ് ഓഫ് എർത്ത്, ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ സീറോ ആയിട്ട് അസ്യൂം ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ സീറോ ആയിട്ട് റീസ്കെയിൽ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ സീറോ ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മീറ്റർ ഉയരത്തിലോ അല്ലെങ്കിൽ രണ്ട് മീറ്റർ ഉയരത്തിലോ ഉള്ള വസ്തുവിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ചോദ്യം, യഥാർത്ഥത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഒരു വസ്തുവിൻ്റെ ഇരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പൊട്ടൻഷ്യൽ എനർജി സീറോ ആണോ? ശരിക്കും പറഞ്ഞാലല്ല, കാരണം ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൂമിയുടെ റേഡിയസിന് തുല്യമായ അകലത്തിലാണ് ഈ വസ്തു ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും അതിന് സീറോ അല്ലാത്ത ഒരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. പക്ഷേ നമ്മൾ സീറോ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫിസിക്സിൻ്റെ യാതൊരു വിധത്തിൽ ഫിസിക്സിൻ്റെ പ്രമാണങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒബ്സർവേഷന് യാതൊരു വിധത്തിലുള്ള തകരാറോ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ശരിക്കും നമ്മളോട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫറൻസ് പോയിന്റ് ഫിക്സ് ചെയ്യുക, സീറോ റീസെറ്റ് ചെയ്യുക. ശരിക്കും ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പൊട്ടൻഷ്യൽ എനർജി സീറോ അല്ല, പക്ഷെ നിങ്ങൾ സൗകര്യത്തിന് വേണ്ടി സീറോ സെറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഫിസിക്സിലോ മെക്കാനിക്സിലോ ഒരു അപകടവും വരുന്നില്ല, അല്ലെങ്കിൽ ഒരു തെറ്റും സംഭവിക്കുന്നില്ല നമ്മുടെ കാൽക്കുലേഷനിലായിരുന്നു കഴിഞ്ഞാൽ ഒബ്സർവേഷനിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു ക്യാൻ റീസെറ്റ് ദ സീറോ ലെവൽ ഓഫ് ദ പൊട്ടൻഷ്യൽ. എന്നാൽ ഈ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സിമെട്രി എന്ന് വേണമെങ്കിൽ പറയാം, സിമെട്രി സ്വാതന്ത്ര്യം ഐൻസ്റ്റീൻ്റെ പൊതു ആപേക്ഷിക സിദ്ധാന്തം അനുവദിക്കുന്നില്ല. അപ്പോൾ പൊതു ആപേക്ഷിക സിദ്ധാന്തം അനുസരിച്ച് ഊർജമായാലും പദാർത്ഥമായാലും സ്പേസിനെ കർവ് ചെയ്യും. അപ്പോൾ നിങ്ങൾ സീറോ അങ്ങനെ മാറ്റാൻ പറ്റില്ല. കാരണം സീറോ മാറ്റിക്കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റീസെറ്റിങ് കാരണം ഉണ്ടാകുന്ന ഒരു കർവേച്ചർ അല്ലെങ്കിൽ വളവ് സ്പേസിൽ ഓൾറെഡി ഉള്ളത് അതുകൂടെ അക്കൗണ്ട് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു റീസെറ്റിങ് ജനറൽ തിയറി അനുവദിക്കുന്നില്ല, ആ ഒരു സിമെട്രി ജനറൽ തിയറി ഇല്ല. ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ തിയറി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മെക്കാനിക്സ് ഇൻക്ലൂഡിങ് വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തം ഐൻസ്റ്റീൻ്റെ ഈ സിമെട്രി അനുവദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സീറോ റീസെറ്റ് ചെയ്യാം. അങ്ങനെ ഒരു സിമെട്രി അല്ലെങ്കിൽ റീസെറ്റിങ് ജനറൽ തിയറി അനുവദിക്കുന്നില്ല. മറ്റ് ചില അപാകതകളെന്ന് പറഞ്ഞ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്ലാക്ക് ഹോൾസിൻ്റെ, ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ ഞാൻ അതെന്താണ് കൂടുതൽ വിശദീകരിക്കുന്നില്ല. തമോഗർത്തങ്ങൾ എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്യാം. ഇവയുടെ തമോഗർത്തങ്ങളിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തു എന്നേറ്റവും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇത് തെർമോഡൈനാമിക്സിൻ്റെ ആശയങ്ങൾക്ക് വിരുദ്ധമാണ്. കാരണം തെർമോഡൈനാമിക്സ് അനുസരിച്ച്, തെർമോഡൈനാമിക്സിൻ്റെ ഒരു നിയമം അനുസരിച്ച് നമ്മുടെ പ്രപഞ്ചത്തിൽ എവിടെയും എന്ത് പ്രവർത്തനം നടന്നു കഴിഞ്ഞാലും എൻട്രോപ്പി എന്നൊരു സംഹിത കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ബ്ലാക്ക് ഹോളിലേക്ക് എന്തെങ്കിലും നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ എൻട്രോപ്പിയും കൂടെ അപ്രത്യക്ഷമാവുകയും ഫലത്തിൽ എൻട്രോപ്പി കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഇത് തെർമോഡൈനാമിക്സ് നിയമത്തിന് വിരുദ്ധമാണ്. അപ്പോൾ ഒന്നുകിൽ തെർമോഡൈനാമിക്സ് നിയമം മാറ്റി എഴുതണം, അല്ലെങ്കിൽ ഗ്രാവിറ്റി മാറ്റി എഴുതണം. അപ്പോൾ ഇത് ആദ്യ കാലഘട്ടത്തിൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ഒരുപാട് കൊല്ലങ്ങളായി വലിയ പരിക്കുകളൊന്നും അറ്റാക്കുകളൊന്നും ഇല്ലാതെ നിലനിന്നു പോരുന്ന ഒരു തത്വ സംഹിത ആയതുകൊണ്ട് ഗ്രാവിറ്റിയെ നമുക്ക് ഇതിനനുസരിച്ച് മോഡിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഈ ലോ അനുസരിക്കാൻ വേണ്ടി നമ്മൾ
ഗ്രാവിറ്റി എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചവർക്ക് കിട്ടിയ ആദ്യ ഉത്തരവെന്ന് പറയുന്നത് നമുക്കിവിടെ കാര്യങ്ങൾ ബ്ലാക്ക് ഹോൾസിൻ്റെ ഈ ഇത്തരമുള്ള കാര്യങ്ങൾ ശരിയായിട്ട് വിശദീകരിക്കണമെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ മറ്റൊരു ബൃഹത്തായ ശാസ്ത്ര സംഭാവനയായ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ഗ്രാവിറ്റിയെ യോജിപ്പിക്കണം. അപ്പോൾ ബ്ലാക്ക് ഹോളിലേക്ക് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അതിനനുസൃതമായ ഒരു പ്രതിപ്രവർത്തനം ബ്ലാക്ക് ഹോൾസിൽ നിന്നും ഉണ്ടാവണം. എന്തെങ്കിലും റേഡിയേഷനോ അല്ലെങ്കിൽ എൻട്രോപ്പി കുറയാൻ പാടില്ല, തിരിച്ചെന്തെങ്കിലും പാർട്ടിക്കിൾ റേഡിയേഷനോ അല്ലെങ്കിൽ സാധാ റേഡിയേഷൻസോ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അത് എമിറ്റ് ചെയ്യണം, അത് ബഹിർഗമിക്കണം. അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഒരു ക്ലാസിക്കൽ തിയറിയിൽ കൂടെ പറ്റത്തില്ല, മറിച്ച് ഇതിനെ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് യോജിപ്പിക്കണം. എന്നാൽ ഐൻസ്റ്റീൻ പൊതു ആപേക്ഷിക സിദ്ധാന്തം 1915 ഉണ്ടായതിന് ശേഷം ഇതിനെ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് യോജിപ്പിക്കാനുള്ള ഭഗീരഥ പ്രയത്നം നടന്നുവെങ്കിലും ഇന്ന് വരെ വിജയകരമായ ഒരു ഒരു രീതിയിൽ ഇതിനെ ഈ രണ്ട് തിയറികളെയും ബന്ധപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും പലരും പല രീതിയിലുള്ള ശ്രമങ്ങൾ ഇതിന് നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ ഈ രണ്ട് തിയറികളെയും യോജിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് വലിയൊരു അപാകതയായിട്ടാണ് കാണുന്നത്. ഇവിടെയാണ് പത്മനാഭന്റെ രംഗപ്രവേശം. നേരത്തെ പറഞ്ഞുവല്ലോ 2002 അദ്ദേഹം ഒരുപക്ഷെ ഈ രംഗത്തേക്കുള്ള തൻ്റെ ആദ്യത്തെ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരണം അദ്ദേഹം സമർപ്പിക്കുന്നു. അത് 2002 ഗ്രാവിറ്റി എസ്സേ കോൺടെസ്റ്റിലാണ് അദ്ദേഹം 3-ാം സ്ഥാനവും 4-ാം സ്ഥാനവും വന്നതാണ്. അത് പിന്നീടുള്ള ജേണലുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്താണ് പത്മനാഭൻ്റെ ഈ ഒരു ഒരു കാലഘട്ടം? പത്മനാഭൻ തൻ്റെ ആദ്യ പ്രബന്ധത്തിലൂടെ വെളിവാക്കിയത് നിങ്ങൾ ഗ്രാവിറ്റി സിദ്ധാന്തത്തിന് അല്ലെങ്കിൽ ഗ്രാവിറ്റി ഇക്വേഷന് ഇപ്പം ഗ്രാവിറ്റിയെ കാണിക്കുന്ന ഇപ്പം ന്യൂട്ടോണിയൻ ഇക്വേഷൻ F=ma^2/r² എന്ന് പറയുന്നത് പോലെ ഗ്രാവിറ്റിയെ കുറിക്കുന്ന ഒരു ഒരു സമീകരണം അഥവാ ഒരു ഇക്വേഷൻ ഐൻസ്റ്റീൻ തിയറിയിലും ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അത് സ്പേസ് ടൈമിൻ്റെ വക്രതയാണ്. വക്രത ഉണ്ടാക്കുന്നത് പദാർത്ഥങ്ങളും എനർജിയാണോ, അതുകൊണ്ട് പദാർത്ഥങ്ങളും എനർജി ഒരു വശത്തും അവയുണ്ടാക്കുന്ന സ്പേസ് ടൈമിൻ്റെ കർവേച്ചർ മറുവശത്തുമായിട്ട് കൂടിച്ചേർന്ന ഒരു ഇക്വേഷനുണ്ട്, ഒരു സമീകരണമുണ്ട്. ഈ സമീകരണത്തെ നമുക്ക് തെർമോഡൈനാമിക്സിൻ്റെ ഒരു നിയമമായിട്ട് മാറ്റി എഴുതാൻ പറ്റും. ഇപ്പം തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ലോ ആയിട്ട് മാറ്റി എഴുതാൻ പറ്റും ഐൻസ്റ്റീൻ ഇക്വേഷന്. അപ്പോൾ ഇതിൽ എന്താണ് ഇത്ര വലിയ കാര്യം? ഒരു ഇക്വേഷന് വേറൊരു രീതിയിലേക്ക് ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് അത്ര വലിയ ഒരു കാര്യമാണെന്ന് ചോദിക്കും. എന്നാൽ അങ്ങനെയല്ല, ഇത് വളരെ വലിയ ഒരു 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 കാര്യമാണ് വെളിയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് പണ്ട് കാലം തൊട്ട് തന്നെ നമ്മുടെ ശാസ്ത്ര ലോകത്ത് വികസിച്ച് വരുന്നൊരു ശാഖയാണ്. മെക്കാനിക്സുമായിട്ട് നേരിട്ട് ബന്ധങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ ശാഖ വികസിച്ചു വന്നത്. അപ്പം നമ്മൾ തെർമോഡൈനാമിക്സ് പറയുമ്പോൾ നമ്മൾ സാധാരണ പ്രഷർ, ഒരു ഗ്യാസിൻ്റെ പ്രഷർ അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ വോളിയം അല്ലെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഗ്യാസിൻ്റെ പൊതുഘടനയെ അല്ലെങ്കിൽ ബൾക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇംഗ്ലീഷിൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോസ്കോപ്പിക് എന്ന് പറയും. ഒരു ഗ്യാസത്തിൻ്റെ മൊത്തത്തിലുള്ള സവിശേഷതകളാണ് പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, ഡെൻസിറ്റി. അതേ പക്ഷേ ഇതിന് വിരുദ്ധമായിട്ടാണ് മെക്കാനിക്സിലെ കാര്യങ്ങൾ. മെക്കാനിക്സിൽ നമ്മളൊരു പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം എത്ര, അല്ലെങ്കിൽ അതിൻ്റെ മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് എത്ര, അതിൻ്റെ പൊസിഷൻ എത്ര എന്നുള്ള കാര്യങ്ങൾ പാർട്ടിക്കിളിലേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതേപക്ഷെ ഗ്യാസിന് വരുമ്പോൾ നമ്മളൊരു പാർട്ടിക്കിളിലേക്കല്ല, ആ ഗ്യാസിനെ മൊത്തമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് ബ്രാഞ്ചുകളും വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ആദ്യകാലത്ത് വികസിച്ചു വന്നത്. പക്ഷെ പിൽക്കാലത്ത് ഇതിനെ രണ്ടിനെയും യോജിപ്പിക്കാം എന്ന് കണ്ടെത്തുകയുണ്ടായി. അതായത് എങ്ങനെയാണ് നിങ്ങൾക്ക് പാർട്ടിക്കിൾ മെക്കാനിക്സിൽ നിന്ന് തുടങ്ങി തെർമോഡൈനാമിക്സിലേക്ക് എത്താൻ പറ്റുക. ഇതിൻ്റെ ആദ്യ ചുവടുവെപ്പ് നടത്തിയത് ബോൾട്സ്മാൻ, ലുഡ്വിഗ് ബോൾട്സ്മാൻ, മാക്സ്വെൽ തുടങ്ങിയ മഹാരഥന്മാരാണ്. മാക്സ്വെലിൻ്റെ പ്രശസ്തമായ ഒരു
സിദ്ധാന്തം അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്യാസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ അതിലടങ്ങിയിരിക്കുന്ന ആ പാർട്ടിക്കിളുകളുടെ കൈനറ്റിക് എനർജിയുടെ ആവറേജ് ആണ് നിങ്ങൾ ഈ ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ഇന്ന് നമുക്കങ്ങനെ പറയാമെങ്കിലും ഈ സിദ്ധാന്തം ഡെവലപ്പ് ചെയ്തതിന് വളരെ രസകരമായൊരു ഹിസ്റ്ററി ഉണ്ട്. അതായത് ആദ്യകാലത്ത് ഹീറ്റ് തിയറി ഡെവലപ്പ് ചെയ്യുമ്പോൾ ആൾക്കാർ അന്നത്തെ ശാസ്ത്ര ലോകം വിശ്വസിച്ചിരുന്നത് ഇത് എന്തോ തരത്തിലുള്ള ഒരു ദ്രാവകമാണെന്നാണ്. ഹീറ്റ് ഫ്ലൂയിഡ് നെയിംഡ് ആസ് കലോറിക് ഫ്ലൂയിഡ്. അപ്പോൾ ചൂടുള്ള വസ്തുവിൽ നിന്ന് തണുത്ത വസ്തുവിലേക്ക് ഒഴുകുന്ന എന്തോ ഒരു തരം ദ്രാവകം. ഈ ഒരു ഒരു പതിറ്റാണ്ട് കാലത്തോളം നിലനിന്നിരുന്ന ഈ ഒരു സിദ്ധാന്തത്തെയാണ് ബോൾട്സ്മാൻ മാറ്റിമറിച്ചത്. ബോൾട്സ്മാന്റെ ആദ്യത്തെ വളരെ വിപ്ലവകരമായ ഒരു പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുവിന് ഹീറ്റ് അല്ലെങ്കിൽ താപം വഹിക്കണമെങ്കിൽ അതിന് അത് നിർമ്മിച്ചിരിക്കുന്നത് കണികകൾ കൊണ്ടാണ്. മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വസ്തുവിന് ഹീറ്റ് ക്യാരി ചെയ്യാൻ പറ്റൂ. ഇത് നമ്മൾ ഓർക്കേണ്ടത് ബോൾട്സ്മാൻ ഇത് പറയുമ്പോൾ ആറ്റം മോളിക്യൂൾ എന്നുള്ള കൺസെപ്റ്റുകൾ ഒന്നും ഉണ്ടായി വന്നിട്ടില്ല. അതിനെക്കുറിച്ച് ശാസ്ത്ര ലോകത്തിന് ഒരു അറിവുമില്ല. ആ ഒരു ആസ്പെക്റ്റിൽ വേണം നമ്മളിത് മനസ്സിലാക്കാൻ. വളരെ വിപ്ലവകരമായ ഒരു ആശയമാണ്. അപ്പോൾ ആദ്യം ഇതൊന്നും ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. പക്ഷേ ബോൾട്സ്മാൻ ചെയ്തത് ഇങ്ങനെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ആറ്റംസ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ട് ആ ആറ്റംസിൻ്റെ മൊമെൻറ്റവും കൈനറ്റിക് എനർജിയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് തുടങ്ങി ഗ്യാസിൻ്റെ ലോ ഡെറൈവ് ചെയ്യാൻ പറ്റും. നമ്മളിന്ന് സ്കൂൾ ലെവലത് പഠിക്കുന്നുണ്ട് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞു. നമ്മൾ ആറ്റങ്ങളുടെ മോളിക്യൂളുകളുടെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ തുടങ്ങിയ പാർട്ടിക്കിൾ സംബന്ധമായ സവിശേഷതകളിൽ നിന്ന് തുടങ്ങി ഗ്യാസിൻ്റെ പൊതു സവിശേഷതകളായ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഇതിനെയൊക്കെ ബന്ധിപ്പിക്കുന്ന റിലേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുവിന് താപം വഹിക്കണമെങ്കിൽ അത് ഏത് വസ്തുവായിരുന്നാലും ശരി അതിന് അടിസ്ഥാനപരമായി കണികാ സ്വഭാവം ഉണ്ടായിരിക്കണം. ഇത് പിൽക്കാലത്ത് പിന്നെ തെളിയിക്കപ്പെട്ടതാണ്, നമുക്കിന്ന് വളരെ സുപരിചിതമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പത്മനാഭന്റെ ആദ്യ കാൽവെപ്പിന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐൻസ്റ്റീൻ സമീകരണത്തെ തെർമോഡൈനാമിക്സ് ഐഡന്റിറ്റി അല്ലെങ്കിൽ നിയമമായി മാറ്റി എഴുതുമ്പോൾ ശരിക്കും വെളിയിലേക്ക് വരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് സ്പേസ് ടൈമിന് അല്ലെങ്കിൽ സ്ഥലകാലത്തിന് താപം വഹിക്കാനുള്ള ശേഷിയുണ്ട്. സ്പേസ് ടൈം ഈസ് ഹോട്ട്. ഇത് പത്മനാഭന്റെ തിയറിയിൽ നിന്നും വെളിയിൽ വന്നുവെങ്കിലും ഇങ്ങനെയുള്ള ഒരു ആശയം 70s ചില ശാസ്ത്രജ്ഞർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പ്രമുഖ ശാസ്ത്രജ്ഞരിൽ ഒരാളായ വില്യം ആൻഡ്രൂ, അദ്ദേഹം ഇപ്പോൾ US എനിക്ക് ഒരു സർവകലാശാലയിലെ പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് നിങ്ങൾ സ്പേസ് ടൈമിൽ കൂടി ഒരു ആക്സിലറേഷൻ, ഒരു ത്വരണത്തിൽ ഓടുക, കയ്യിലൊരു തെർമോമീറ്റർ പിടിക്കുക, അങ്ങനെ നിങ്ങൾ ഒരു ഒരു ത്വരണം ആക്സിലറേഷനിൽ കൂടി ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് സ്ഥലകാലം എന്നത് ഹോട്ടായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ തെർമോമീറ്ററിൽ റീഡിംഗ് രേഖപ്പെടും. അപ്പൊ ഈ ചൂട് എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിന്റെ താപനിലയൊന്നും അല്ല. അന്തരീക്ഷമൊന്നും ഇല്ലാത്ത സ്പേസിൽ കൂടി ഒരു ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു നിരീക്ഷകന് സ്പേസ് ടൈം ചൂടുള്ളതായിട്ട് തോന്നും. ഇത് എക്സ്പെരിമെന്റലായിട്ട് വെരിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഓടുന്നത് എർത്തിന്റെ ത്വരണത്തിന് തുല്യമായ 9.8 m/s² ആക്സിലറേഷനിലാണെങ്കിൽ നിങ്ങളുടെ തെർമോമീറ്റർ രേഖപ്പെടുത്തുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 10⁻³⁻ K (10⁻³⁻) എന്നുള്ള ഒരു സംവിധാനത്തിനും ഇത്രയും ചെറിയ ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ശേഷിയില്ല. അപ്പൊ ഇതൊരു തിയറട്ടിക്കൽ ഡിസ്കവറിയാണ്. ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവേഷന് നമുക്ക് നിരീക്ഷിച്ച് ഇത് തെളിയിക്കാൻ ഇപ്പോൾ നമ്മുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ് വെച്ച് സാധിക്കുന്ന കാര്യം. ഏതാണ്ട് ഇതിന് സമാനമായ ഒരു കാര്യമാണ് പത്മനാഭൻ 2002 വെളിയിലേക്ക് വരുന്നത്, വെളിയിലേക്ക് വരുത്തിയത്. പത്മനാഭൻ പറഞ്ഞത് നിങ്ങൾക്ക് ഐൻസ്റ്റീൻ സമീകരണത്തെ ഒരു തെർമോഡൈനാമിക്സ്
സമീകരണമായിട്ട് മാറ്റി റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റണമെങ്കിൽ അത് കാണിക്കുന്നത് സ്പേസ് ടൈം ഈസ് ഹോട്ട്. അപ്പൊ ഗ്രാവിറ്റി എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സുമായിട്ട് വളരെ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ബന്ധം നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചില പല അടിസ്ഥാന പൊതു ആവേശികത സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്ന ചില ആശയങ്ങളെ നമുക്ക് മാറ്റേണ്ടി വരും. പത്മനാഭൻ തൻ്റെ ആ ലേഖത്തിൽ പറയുന്നത് തന്നെ ഈ ഒരു റീസ്ട്രക്ചറിങ്ങിനോട് അദ്ദേഹം ആദ്യം പ്രസ്താവിക്കുന്നത് ഗ്രാവിറ്റിയെ നമുക്ക് ഇതുവരെ കോണ്ടേസ് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഗ്രാവിറ്റിയെയും അതിനെ കുറിക്കുന്ന തിയറിയായ ഐൻസ്റ്റീൻ സിദ്ധാന്തത്തെയും തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ്. എന്താണ് ഈ തെറ്റിദ്ധാരണ? അപ്പോ പത്മനാഭൻ വെളിവാക്കിയത് നിങ്ങൾ ഐൻസ്റ്റീൻ സമീകരണത്തെ തെർമോഡൈനാമിക്സ് ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ അതിൽ നിന്നും വെളിവാകുന്ന ഒന്ന് സ്പേസ് ടൈമിന് താപം വഹിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ താപം വഹിക്കാൻ കഴിയുമെങ്കിൽ ബോൾസ്മൻ 1870 പറഞ്ഞതുപോലെ സ്പേസ് ടൈമിന് ഒരു കണികാ സ്വഭാവം, അടിസ്ഥാനപരമായി ഒരു കണികാ സ്വഭാവം ഉണ്ടാകണം. സ്പേസ് ടൈം നിർമ്മിച്ചിരിക്കുന്നത് കണികകൾ കൊണ്ടായിരിക്കണം. ഇതിന് മനോഹരമായൊരു പേരും അദ്ദേഹം നിർദ്ദേശിച്ചു. അത്ര വളരെ ഡയറക്റ്റ് നെയിം, ആറ്റംസ് ഓഫ് സ്പേസ് ടൈം. അപ്പോൾ ഈ ആറ്റംസ് ഓഫ് സ്പേസ് ടൈമിൻ്റെ കൂടിച്ചേരലോടുകൂടി ആണ് സ്പേസ് ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സ്പേസ് ടൈമിന് താപം വഹിക്കാൻ പറ്റുന്നത്. ഐൻസ്റ്റീൻ സമീകരണത്തെ തെർമോഡൈനാമിക്സായി മാറ്റി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അതാണ്. മറ്റെന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം അല്ലെങ്കിൽ ഡെൻസിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ ആകെ പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെ മൊത്തമായിട്ട് കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന സവിശേഷതകളാണ്. ഇപ്പൊ ടെമ്പറേച്ചർ നമ്മൾ ഒരു വെള്ളത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഗ്യാസിന്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 35 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ വെള്ളത്തിന്റെ ഒരു മോളിക്കൂളിന്റെ ടെമ്പറേച്ചർ എത്ര, അല്ലെങ്കിൽ ഒരു ഹൈഡ്രജൻ ഗ്യാസ് ആണെങ്കിൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ ടെമ്പറേച്ചർ എത്ര, അങ്ങനെ ചോദിക്കുന്നതിന് വലിയ അർത്ഥമില്ല. കാരണം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആ ഗ്യാസിന്റെയോ വെള്ളത്തിന്റെയോ മൊത്തം പ്രോപ്പർട്ടിയാണ്. മോളിക്കൂളിന് അല്ലെങ്കിൽ ആറ്റത്തിന് അങ്ങനെ ഒരു സവിശേഷതയില്ല. ആറ്റത്തിന് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ മൊമെന്റം, ഇതേ ഉള്ളൂ. അതുപോലെ തന്നെ പ്രഷർ, ഒരു ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ആറ്റം അല്ലെങ്കിൽ മോളിക്കൂൾ ഉണ്ടാക്കുന്ന പ്രഷർ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. മോളിക്കൂൾ ഒരു ഒരു കണ്ടെയ്നറിന്റെ വോളിയത്തിന് തട്ടുമ്പോൾ അതിന്റെ മൊമെന്റത്തിന് വ്യതിയാനം ഉണ്ടാകുന്നു. ആ മൊമെന്റം വ്യതിയാനമാണ്. അതാണ് നമ്മൾ സ്ഥൂലതലത്തിൽ, സ്ഥൂലം എന്ന് പറഞ്ഞാൽ ബൾക്ക് തലത്തിൽ, നമ്മൾ പ്രഷറായിട്ട് തിരിച്ചറിയുന്നത്. ആറ്റങ്ങളുടെ ആവറേജ് കൈനറ്റിക് എനർജിയാണ് സ്ഥൂലതലത്തിൽ നമ്മൾ ടെമ്പറേച്ചറായിട്ട് തിരിച്ചറിയുന്നത്. അപ്പോൾ പ്രഷർ, ടെമ്പറേച്ചർ എന്നീ പറയുന്ന ഈ തെർമോഡൈനാമിക് സംഹിതകൾക്ക് സ്ഥൂലതലത്തിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ സ്ഥൂലതലത്തിൽ മാത്രമേ അർത്ഥമുള്ളൂ. സൂക്ഷ്മതലത്തിൽ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒന്നുമില്ല. പാർട്ടിക്കിളുകൾക്ക് പൊസിഷനുണ്ട്, ഏതെങ്കിലും പൊസിഷനിലായിരിക്കും, അവയ്ക്ക് മൊമെന്റം ഉണ്ട്, അല്ലെങ്കിൽ മൊമെന്റം വ്യതിയാനം വരാം കൊളീഷൻ കാരണം. അവിടെ നമ്മൾ ഈ ബൾക്ക് പ്രോപ്പർട്ടീസ് ആയ പ്രഷറിനോ ടെമ്പറേച്ചറിനോ കാര്യമായ സാങ്കത്യമില്ല. അപ്പോ ഗ്യാസ് ലോ എന്ന് പറയുന്നത് ഒരു ബൾക്ക് പ്രോപ്പർട്ടിയാണ് എന്ന് പറയുന്നത് പോലെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പേസ് ടൈമിന്റെ ഒരു ബൾക്ക് പ്രോപ്പർട്ടിയാണ്. അതിനെ നമ്മൾ തെർമോഡൈനാമിക്സ് ആയിട്ട് തിരിച്ചറിയുമ്പോൾ സ്പേസ് ടൈമിന് കണികാ സ്വഭാവം വേണം. ആ കണികളുടെ തലത്തിൽ അതിന് തെർമോഡൈനാമിക്സ് ഉണ്ടോ അല്ലെങ്കിൽ കർവേച്ചർ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നോ എന്നായിരിക്കും. അതായത് പാർട്ടിക്കിളുകളുടെ, ഒരു ഗ്യാസിലെ പാർട്ടിക്കിളുകളുടെ സവിശേഷത ആകത്തുകയായിട്ട് തെർമോഡൈനാമിക്സ് എമർജ് ചെയ്ത് വരുന്നത് പോലെ, ആവിർഭവിച്ച് വരുന്ന ഒരു സവിശേഷതയാണ് എന്ന് വരുന്നത് പോലെ സ്പേസ് ടൈമിലെ ആറ്റംസ് കൂടിച്ചേർന്ന് കണ്ടിന്യൂസ് സ്പേസ് ടൈം ആകുമ്പോൾ ആവിർഭവിച്ച് വരുന്ന ഒരു പ്രത്യേകതയാണ് ഗ്രാവിറ്റി. ഇതിന് ഒരു ഉദാഹരണം കൂടി അദ്ദേഹത്തിന്റെ പിൽക്കാലത്തെ പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എലാസ്റ്റിസിറ്റി, പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു ഒന്ന് രണ്ട് ശിഷ്യന്മാരുമായിട്ട് എഴുതിയ പേപ്പറുകൾ ഗ്രാവിറ്റിയെ എലാസ്റ്റിസിറ്റി ഇക്വേഷനുമായിട്ടും നമുക്ക് ബന്ധിപ്പിക്കാമെന്ന് പറയുന്നു.
എലാസ്റ്റിസിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. വസ്തുക്കൾ വളയ്ക്കുക, വലിച്ചു നീട്ടുക, ഇതൊക്കെ വസ്തുക്കൾക്കുള്ള എലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടിയുടെ പ്രത്യേകത കൊണ്ടാണ്. റബ്ബർ ബാൻഡിനെ വലിച്ചു നീട്ടി അല്ലെങ്കിൽ കമ്പിയെ വളയ്ക്കുന്നത്. അപ്പോൾ ഈ കമ്പിയെ വളയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ എലാസ്റ്റിക് ബാൻഡിനെ വലിച്ചു നീട്ടുമ്പോഴോ നമ്മൾ ചെയ്യുന്നത് ആറ്റത്തെ വളയ്ക്കുകയോ അല്ലെങ്കിൽ മോളിക്യൂളിനെ വളയ്ക്കുകയോ അല്ലെങ്കിൽ മോളിക്യൂളിനെ വലിച്ചു നീട്ടുകയൊന്നുമല്ല. ഒറ്റയ്ക്കൊരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ വലിച്ചു നീട്ടാനോ വളയ്ക്കാനോ ഒന്നും കഴിയില്ല. അപ്പോൾ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആറ്റങ്ങൾ കൂടിച്ചേർന്ന് വരുമ്പോൾ ഉണ്ടായി എമർജ് ചെയ്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അങ്ങനെ ഒരു പ്രോപ്പർട്ടി എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് അറ്റോമിക് വേൾഡിലില്ല. ആറ്റത്തിന് എലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി ഇല്ല, മോളിക്യൂൾസിന് എലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി ഇല്ല. പക്ഷെ കൂടിച്ചേർന്ന് വരുന്ന ഒരു ബൾക്ക് സ്വഭാവം കിട്ടുമ്പോൾ അവിടെ ഈ ഒരു പറഞ്ഞ സവിശേഷത ആവിർഭവിച്ചു വരുന്നു, എമർജ് ചെയ്ത് വരുന്നു. വേണമെങ്കിൽ സാധാരണ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇപ്പം നമ്മൾ നിത്യന കാണുന്നുണ്ടെന്ന് പറഞ്ഞുകൂടാ. സമരങ്ങൾ, റോഡ് ബ്ലോക്ക് ചെയ്യുക, പബ്ലിക് വസ്തുക്കളെ നശിപ്പിക്കുക, തീയിടുക, അല്ലേ, ഇതൊരു മോബ് ചെയ്യുന്ന പ്രവൃത്തിയാണ്, ഒരു ജനക്കൂട്ടം ചെയ്യുന്ന പ്രവൃത്തിയാണ്. എന്നാൽ ആ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു വ്യക്തിയെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതേപോലെ ഈ ബസ് തടയാൻ പറ്റും, ബസ്സിന് കല്ലെറിയാൻ പറ്റും, ഒറ്റയ്ക്ക് തീയിടാൻ പറ്റും? ഇല്ല, അയാൾക്ക് സാധിക്കത്തില്ല. അപ്പൊ ഈ മോബായിട്ട് കൂടിച്ചേർന്ന് വരുമ്പോൾ എമർജ് ചെയ്ത് വരുന്ന സവിശേഷതകളാണിത്. അതേപോലെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പേസ് ടൈം ആറ്റംസ് കൂടിച്ചേർന്ന് ഒരു കണ്ടിന്യൂം സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ പുതുതായി എമർജ് ചെയ്ത് വരുന്ന ഒരു സവിശേഷതയാണ് ഗ്രാവിറ്റി. അപ്പൊ സ്ഥൂലതലത്തിൽ ഉണ്ടായി വരുന്നതും എന്നാൽ സൂക്ഷ്മതലത്തിൽ ഇല്ലാത്തതുമായ ഒരു സവിശേഷതയാണ് ഗ്രാവിറ്റി. ഈ ഒരു കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇങ്ങനെ ഒരു കാര്യം ഐൻസ്റ്റീൻസ് തിയറിന്ന് ഐൻസ്റ്റൈനോ ന്യൂട്ടണോ അല്ലെങ്കിൽ അതിനുശേഷം വന്ന ഹോക്കിംഗ് പോലും, ഹോക്കിങ്ങിനൊരു സംശയം ഉണ്ടായിരുന്നെങ്കിലും ഹോക്കിങ്ങും ഈ കാര്യം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഹോക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോക്കിംഗ് ബ്ലാക്ക് ഹോൾ തിയറി കൊണ്ടുവരുമ്പോൾ ഹോക്കിങ്ങിന് തന്നെ മനസ്സിലായിരുന്നു ഐൻസ്റ്റൈൻ സമീകരണം എന്ന് പറയുന്ന ബ്ലാക്ക് ഹോളിൻ്റെ സർഫസിൽ ഒരു തെർമോഡൈനാമിക് ഇക്വേഷനായിട്ട് മാറും. അദ്ദേഹം പത്മനാഭൻ ചിന്തിച്ചതിന് എതിർദിശയിലാണ് തിരിച്ചത്. അദ്ദേഹം ചിന്തിച്ചത് എന്തുകൊണ്ടാണ് ഗ്രാവിറ്റിങ്ങിന് ഒരു തെർമോഡൈനാമിക്സ് ഇക്വേഷനായിട്ട് മാറുന്നത് ഈ ബ്ലാക്ക് ഹോൾസിൻ്റെ സർഫസിൽ, അങ്ങനെയായിരുന്നു ചിന്തിച്ചത്. പത്മനാഭൻ നേരെ തിരിച്ചാണ് ചിന്തിച്ചത്. തെർമോഡൈനാമിക്സ് ഉണ്ടെങ്കിൽ ആ തെർമോഡൈനാമിക്സിൻ്റെ ഒരു 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 രൂപമാണ് ഗ്രാവിറ്റി. അതായത് സ്പേസ് ടൈമിൻ്റെ തെർമോഡൈനാമിക്സ് ആണ് ഗ്രാവിറ്റി. അപ്പൊ നമ്മൾ ഗ്രാവിറ്റി എന്തുകൊണ്ട് ചില പ്രത്യേക അവസരങ്ങൾ തെർമോഡൈനാമിക്സിനെ പോലെ ബിഹേവ് ചെയ്യുന്നു എന്നല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ശരിക്കും തെർമോഡൈനാമിക്സ് തന്നെയാണ്, അതാണ് അടിസ്ഥാനമായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്ഥൂലതലത്തിൽ സ്പേസ് ടൈം ആറ്റംസ് കൂടിച്ചേരുമ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്ന ഈ എമർജ് ചെയ്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഗ്രാവിറ്റേഷൻ. സൂക്ഷ്മതലത്തിൽ അങ്ങനെ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു എമർജൻറ്റ് ഫിനോമിനൻ എന്ന് വേണം കാണാൻ. സോ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു എമർജൻറ്റ് ഫിനോമിനൻ. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പേപ്പർ കൊണ്ട് അദ്ദേഹം കണ്ടെത്തിയ തിരിച്ചറിവല്ല ഇത്. 2002 തുടങ്ങി എഴുതിയ അനേകം പ്രബന്ധങ്ങളിലൂടെ അദ്ദേഹം തുടരെ സ്ഥാപിച്ചു വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു എമർജൻറ്റ് ഫിനോമിനൻ ആണെങ്കിൽ പിന്നെ നമുക്ക് ക്വാണ്ടൈസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഈ ചോദ്യത്തിൻ്റെ റെലവൻസ്? സോ പത്മനാഭൻ സേസ് ദാറ്റ് സിൻസ് ഇറ്റ് ഈസ് ഇതൊരു എമർജൻറ്റ് ഫിനോമിനൻ ആയതുകൊണ്ട് ക്വാണ്ടൈസ് ചെയ്യേണ്ട കാര്യമില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? ഇപ്പോൾ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒരു എമർജൻറ്റ് പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എലാസ്റ്റിസിറ്റിക്ക് ഒരു ക്വാണ്ടം തിയറി ഉണ്ടാകാം. അങ്ങനെ നിങ്ങളൊരു ക്വാണ്ടം തിയറി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പദാർത്ഥങ്ങളുടെ അടിസ്ഥാന ഘടകമായ കണികകളിലേക്ക് എത്തിച്ചേരത്തില്ല. ഒരു എമർജൻറ്റ് പ്രോപ്പർട്ടിയെ ക്വാണ്ടൈസ് ചെയ്തിട്ട് ആ വസ്തുവിൻ്റെ അടിസ്ഥാന സ്വഭാവമായ കണികകളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റത്തില്ല. അപ്പോൾ ഗ്രാവിറ്റി നിങ്ങൾ ക്വാണ്ടൈസ് ചെയ്യുന്ന ഗ്രാവിറ്റി സ്പേസ് ടൈം കർവേച്ചറാണ് അല്ലെങ്കിൽ ജോമെട്രി ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ ക്വാണ്ടൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ സ്പേസ് ടൈമിൻ്റെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഉണ്ടോ, അതിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് എന്ന് കണ്ടെത്താനാണ്. പക്ഷേ സ്പേസ് ടൈം എന്ന് പറയുന്നത് ഒരു 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 എമർജൻറ്റ് ഫിനോമിനൻ ആയതുകൊണ്ട് അതിനെ നിങ്ങൾ ക്വാണ്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ
ഒരു കാരണവശാലും സ്പേസ് ടൈമിൻ്റെ അടിസ്ഥാന ഘടകമായ സ്പേസ് ടൈം കണികകളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല. അപ്പോ ഇങ്ങനെ ക്വാണ്ടൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. അപ്പോൾ അതേമാതിരി ചുമ്മാതല്ല, നമ്മൾ ഇത്രയും പതിറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ ഏതാണ്ട് ഒരു നൂറ്റാണ്ടായിട്ട് നമ്മൾ ക്വാണ്ടൈസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ വളരെ അധ്വാനപൂർവ്വം നടത്തുന്നുണ്ടെങ്കിലും അതിന് ഒരു 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 ഫലം കിട്ടാതെ പോകുന്നത് ഇതുകൊണ്ടായിരിക്കണം. പിന്നെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു എമർജൻ്റ് ഫിനോമിനയാണ്, ഒരു അടിസ്ഥാന ബലമല്ല. അതാണ് മറ്റൊരു പ്രകടമായ കാൽവെപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിച്ചു തരുന്നത് നാല് അടിസ്ഥാന ബലങ്ങളുണ്ട്, അവയിൽ ഒന്നാണ് ഗ്രാവിറ്റി. നമ്മൾ എമർജൻ്റ് ഗ്രാവിറ്റിയാണ് എന്ന സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സ്ഥൂലതലത്തിലുണ്ട്, സൂക്ഷ്മതലത്തിലില്ല. അങ്ങനെയുള്ള ഒരു കാര്യത്തിന് നമുക്ക് അടിസ്ഥാന ബലമെന്ന് വിളിക്കാൻ പറ്റില്ല, അടിസ്ഥാന കാര്യമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് എമർജ് ചെയ്ത് തരുന്നതാണ്, അടിസ്ഥാനം എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു ഒരു അടിസ്ഥാന ബലം എന്ന് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഒരു പക്ഷേ ഈ ഈ തിയറി എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അടുത്ത 10 വർഷം കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അടുത്ത തലമുറ പഠിക്കുന്നത് നമുക്ക് 3 അടിസ്ഥാന ബലങ്ങളേ ഉള്ളൂ. നേരത്തെ കരുതിയതുപോലെ ഗ്രാവിറ്റി ഒരു അടിസ്ഥാന ബലമാണ്. അപ്പൊ നമ്മുടെ ശാസ്ത്രത്തിൽ ഇങ്ങനെയുള്ള തുടർച്ചയായ ചില പുതിയ കണ്ടെത്തലുകളും പഴയ തെറ്റിദ്ധാരണകളിൽ നിന്നും നമ്മൾ പുതിയ നവീന ധാരണകളിലേക്കും വരുന്നുണ്ട്. ശാസ്ത്രത്തിൻ്റെ ചരിത്രം തന്നെ അതാണ്. ഉദാഹരണമായിട്ട് നമ്മൾ ഹീറ്റ് ഫ്ലൂയിഡിൻ്റെ കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ശാസ്ത്രം വിശ്വസിച്ചിരുന്നത് താപം എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡാണ്, ഹീറ്റ് ഫ്ലൂയിഡ് ഓർ കലോറി. ബോൾസ്മാൻ്റെയും മാക്സ്വെല്ലിൻ്റെയും തുടങ്ങിയ ആൾക്കാരുടെ ശ്രമഫലമായിട്ട് ആ ഒരു തെറ്റിദ്ധാരണ മാറി. താപം എന്ന് പറയുന്നത് ഒരു 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 എനർജിയാണ്, ഫോം ഓഫ് എനർജി. അതേപോലെ നമ്മൾ ഗ്രാവിറ്റിയെ കുറിച്ചിട്ടുള്ള ഓരോ സിദ്ധാന്തം വരുമ്പോഴും പുതിയ പുതിയ കണ്ടെത്തലുകളും പുതിയ കാര്യങ്ങളും വരുന്നുണ്ടെങ്കിലും ഗ്രാവിറ്റിയെ മനസ്സിലാക്കുന്ന തരത്തിൽ വലിയൊരു മുന്നേറ്റം നമുക്കുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ന്യൂട്ടോണിയൻ സിദ്ധാന്തത്തിൽ ഇതൊരു ബലമാണ്, ഐൻസ്റ്റീൻ സിദ്ധാന്തത്തിൽ ഇതൊരു സ്പേസ് ടൈം വക്രതയാണ്. ഇപ്പോൾ നമ്മൾ പത്മനാഭൻ്റെ ചുവടുവയ്പ് അനുസരിച്ച് ഇതൊരു അടിസ്ഥാന ബലമല്ല, സ്പേസ് ടൈം ആറ്റംസ് കൂടി വരും, സ്പേസ് ടൈം കണ്ടിന്യൂ ഉണ്ടാകുമ്പോൾ എമർജ് ചെയ്ത് വരുന്ന എലാസിസ്റ്റിറ്റി പോലെയോ തെർമോഡൈനാമിക്സ് പോലെയോ എമർജ് ചെയ്ത് വരുന്ന ഒരു സവിശേഷതയാണ് ഗ്രാവിറ്റി. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ക്വാണ്ടൈസ് ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് ബോൾസ്മാൻ ചെയ്ത അതേപോലെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സിൽ നിന്ന് തുടങ്ങി സ്പേസ് ടൈം ആറ്റംസിൽ നിന്ന് തുടങ്ങി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സഹായത്തോടുകൂടി ഗ്രാവിറ്റിയിലേക്ക് എത്തിച്ചേരുക. അതാണ് ബോൾസ്മാൻ അല്ലെങ്കിൽ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ഒക്കെ ചെയ്തത്. നിങ്ങൾക്ക് പദാർത്ഥത്തിൻ്റെ കണികളുടെ പൊസിഷൻ, അവയുടെ മൊമെന്റം, കൈനറ്റിക് എനർജി ഇവയിൽ നിന്ന് തുടങ്ങി നിങ്ങൾക്ക് തെർമോഡൈനാമിക് സവിശേഷതയായ ഗ്യാസ് ലൈനിലേക്ക് എത്താൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അടിസ്ഥാനപരമായി നിങ്ങൾ ആദ്യം സ്വീകരിക്കേണ്ടത് സ്പേസ് ടൈമിന് കണികാ സ്വഭാവം ഉണ്ടെന്നും ആ കണികകളുടെ കൂടിച്ചേരലോടുകൂടി അവയുടെ സവിശേഷതയിൽ നിന്ന് ഒരുപക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ആ ഗ്രാവിറ്റിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇവിടെ നമ്മൾ കാണേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അന്ന് ബോൾസ്മാൻ ഇങ്ങനെ ഒരു ഐഡിയ താപത്തെക്കുറിച്ച് മുന്നോട്ട് വയ്ക്കുമ്പോൾ ബോൾസ്മാൻ പറഞ്ഞു ഈ ഹീറ്റ് വഹിക്കണമെങ്കിൽ വസ്തുക്കൾക്ക് മൈക്രോസ്ട്രക്ചർ വേണം, പക്ഷേ ആ മൈക്രോസ്ട്രക്ചറുകൾ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു. എങ്കിൽ പോലും അവയുടെ എണ്ണം കൗണ്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹം അതിനൊരു പ്രിൻസിപ്പിൾ തന്നിരുന്നു. നമ്മളിപ്പോൾ അന്നുണ്ടായാണ് അവഗാഡ്രോ നമ്പർ. ശാസ്ത്രം പഠിക്കുന്നവർക്കറിയാം 1 ഗ്രാം ഹൈഡ്രജനിലോ അല്ലെങ്കിൽ 18 ഗ്രാം വെള്ളത്തിലോ അതായത് 1 മോൾ സബ്സ്റ്റൻസിൽ അടങ്ങിയിരിക്കുന്ന കണികകളുടെ എണ്ണം അന്നത് ബോൾസ്മാൻ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ കണികകളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബോൾസ്മാൻ അറിയത്തില്ല ഇതെന്താണ് ഈ കണിക എന്ന്, ആറ്റം എന്താണ്, മോളിക്യൂൾ എന്താണ് എന്നുള്ള ധാരണ അന്നില്ലായിരുന്നുവെങ്കിലും കണികകളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാനും അവയുടെ കൈനറ്റിക് എനർജി ആഡ് ചെയ്ത് ആവറേജ് ചെയ്ത് ഗ്യാസ് ലെവലിലേക്ക് എത്താനും പറ്റിയിരുന്നു. അതേപോലെ ഇന്ന് പത്മനാഭൻ പറയുന്നത്
ഈ കണികൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്യൂമറേറ്റ് ചെയ്യാൻ പറ്റും. സ്പേസ് ടൈം ആറ്റംസ് എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സ്പേസ് ടൈം ആറ്റത്തിൻ്റെ അടിസ്ഥാന വലിപ്പം എന്ന് പറയുന്നത് എൽ പി സ്ക്വയർ, എൽ പി എന്ന് പറയുന്ന പ്ലാങ്ക് ലെങ്ത് ആണ്, അതിൻ്റെ സ്ക്വയറിന് തുല്യമാണ്. അപ്പോൾ നമ്മളൊരു സെൻറ്റിമീറ്റർ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറിനെ എൽ പി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറിൽ എത്ര സ്പേസ് ടൈം ആറ്റംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 10^6 ഓ 65 ആ ഓർഡറിൽ കിട്ടും. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഒരു അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ 10^23 ആണ്. അതായത് ഒരു മോൾ സബ്സ്റ്റൻസിൽ 10^23 ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ട്. അത് പക്ഷേ സ്പേസ് ടൈം എടുത്തു കഴിഞ്ഞാൽ എത്രയോ അതിനേക്കാൾ എത്രയോ വലുതാണ്, 10^66 ആ ഓർഡറിലാണ്. അപ്പോൾ ആ ആ കണികളുടെ കൂടിച്ചേരലോടുകൂടിയാണ് സ്പേസ് ടൈം ഉണ്ടാകുന്നത്. അവയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ന്യായമായിട്ടും നിങ്ങൾക്ക് ഗ്രാവിറ്റിയിലേക്ക് എത്താം. ഗ്രാവിറ്റിയിൽ എത്താമെന്ന് മാത്രമല്ല ഒരുപക്ഷെ ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങൾക്കും അത് സൊല്യൂഷനും തരും, ഉത്തരങ്ങളും തരും. അങ്ങനെ ഒരു വർക്ക് ഈ അടുത്ത കാലത്ത് പത്മനാഭൻ നടത്തി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഗ്രാവിറ്റി ഫൗണ്ടേഷൻ പ്രൈസ് അതിനാണ്. 2021 അദ്ദേഹം ഗ്രാവിറ്റി ഫൗണ്ടേഷൻ പ്രൈസ് അവസാനമായിട്ട് മേടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ നോക്കിയാൽ അറിയാം ഗ്രാവിറ്റി ഫൗണ്ടേഷൻ പ്രൈസ് ഇത്രയധികം തവണ നേടിയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനും ലോകത്തില്ല. 10 തവണയാണ് അദ്ദേഹം ഗ്രാവിറ്റി ഫൗണ്ടേഷൻ പ്രൈസ് മേടിച്ചിരിക്കുന്നത്. 1984 ആദ്യമായിട്ട് മേടിച്ചു. അത് ഇപ്പോഴത്തുള്ള തിയറിയുമായിട്ട് വലിയ ബന്ധമില്ലാത്തൊരു വർക്കാണ്. 2002 അദ്ദേഹം മേടിച്ച 9 ഈ ഗ്രാവിറ്റി ഫൗണ്ടേഷൻ പ്രൈസുകളും അദ്ദേഹത്തിൻ്റെ എമർജൻറ്റി ഗ്രാവിറ്റി സിദ്ധാന്തത്തെ പ്രതിപാദിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രം, ശാസ്ത്ര ലോകം അത് വിലമതിക്കുന്നു, അത് പതുക്കെ അംഗീകരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സ്പേസ് ടൈമിൻ്റെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറിൽ നിന്ന് തുടങ്ങി നിങ്ങൾ ഗ്രാവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഓർഡർ അപ്രോക്സിമേഷനായിട്ട് ഐൻസ്റ്റീൻസ് തിയറി കിട്ടുകയും സെക്കൻഡ് ഓർഡർ അപ്രോക്സിമേഷനായിട്ട് ക്വാണ്ടം ഗ്രാവിറ്റി കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രസിദ്ധീകരണം അദ്ദേഹം ഇടയ്ക്ക് നടത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈക്രോസ്കോപ്പിക് സ്പേസ് ടൈമിൻ്റെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സഹായത്തോടുകൂടി ഗ്രാവിറ്റിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യ കിട്ടുന്ന ആദ്യ സ്ഥാനം ഐൻസ്റ്റീൻ ഇക്വേഷൻ ആയിരിക്കും. അതിൻ്റെ പ്രഥമ കറക്ഷൻ എന്ന് പറയുന്നത് പ്രഥമ ക്വാണ്ടം കറക്ഷനായിട്ടും കിട്ടും. അപ്പോൾ ഇത് വലിയൊരു തിരിച്ചറിവാണ്. ന്യൂട്ടണും ഐൻസ്റ്റീനും ശേഷം വരുന്ന ഗ്രാവിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു വലിയ തിരിച്ചറിവാണ്. ഒന്നാമതെന്ന് പറയുന്നത് ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പേസ് ടൈമിൻ്റെ തെർമോഡൈനാമിക്സ് ആണ്. ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റി ഇസ് ദ തെർമോഡൈനാമിക്സ് ഓഫ് സ്പേസ് ടൈം. അങ്ങനെ വരുമ്പോൾ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ബലമല്ല, അത് എമർജ് ചെയ്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അങ്ങനെ ഒരു ബലം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോപ്പർട്ടി സൂക്ഷ്മ പ്രപഞ്ചത്തിലില്ല. രണ്ടാമത് നിങ്ങൾ സൂക്ഷ്മ പ്രപഞ്ചത്തിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സഹായത്തോടുകൂടി എമർജൻ്റെ സവിശേഷതയായ ഗ്രാവിറ്റിയിലേക്ക് ഡെറൈവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാണ്ടം കറക്ഷൻ കിട്ടും. അപ്പം ക്വാണ്ടം ഗ്രാവിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങൾ ഗ്രാവിറ്റിയെ ക്വാണ്ടൈസ് ചെയ്തിട്ട് കറക്റ്റ് മൈക്രോസ്ട്രക്ചറിലേക്ക് നിങ്ങൾക്ക് എത്താനും പറ്റത്തില്ല. ഒരു എമർജൻ്റ് പ്രോപ്പർട്ടിയും ഡയറക്റ്റ് ആയിട്ട് ക്വാണ്ടൈസ് ചെയ്ത് കറസ്പോണ്ടിങ് മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സിലേക്ക് എത്താൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ എലാസ്റ്റിസിറ്റി ക്വാണ്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പദാർത്ഥങ്ങളുടെ കണിക സ്ട്രക്ചർ അല്ല കിട്ടുന്നത്, മറിച്ച് ഫോണോൺസ് എന്ന് പറഞ്ഞ പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ ശരിക്കുള്ള ക്വാണ്ട സ്ട്രക്ചർ നമുക്ക് എമർജൻറ്റ് ഫിനോമിനൻ ക്വാണ്ടൈസ് ചെയ്ത് എത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യം വരെ പത്മനാഭൻ വന്നിട്ടുണ്ട്. 2014-15 എങ്ങനെ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തെ കോസ്മോളജിയിലേക്ക് അപ്ലൈ ചെയ്യാം എന്ന് അദ്ദേഹം ഒരു ഒരു പ്രസിദ്ധീകരണം നടത്തി. ആ ഒരു പ്രസിദ്ധീകരണമാണ് നമ്മളേറെ നമ്മുടെ ഗ്രൂപ്പിന് ഏറെ പ്രചോദനമായത്. ആ ഒരു ഏരിയയിലാണ് ഞാനും എൻ്റെ സ്റ്റുഡൻസും ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. പത്മനാഭൻ എനിക്ക് തോന്നുന്നു ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ എയിം എന്ന് പറയുന്നത് ആദ്യം എന്താണ് ഗ്രാവിറ്റി എന്ന് മനസ്സിലാക്കുക. അത് അദ്ദേഹം മനസ്സിലാക്കി. എമർജൻറ്റ് ഫിനോമിനൻ ആണ്. മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് ഗ്രാവിറ്റിയിലേക്ക് വരാൻ പറ്റും. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ സമീപഭാവിയിൽ അദ്ദേഹം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് എന്താണ് ഈ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ ബോൾട്സ്മാനൊക്കെ
താപ ഗതികോർജ്ജത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ നടത്തിയ അതേപോലെ തന്നെയാണ്. അപ്പോൾ ബോൾട്ട്സ്മാൻ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ആറ്റം മോളിക്യൂൾസിൻ്റെ കണ്ടുപിടുത്തങ്ങളും അവയുടെ പ്രോപ്പർട്ടീസൊക്കെ വരുന്നത്. പത്മനാഭൻ, എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലം ഈ ഒരു രീതിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നതുകൊണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കോസ്മോളജിയിലേക്ക് യഥാർത്ഥ ചുവടുവെപ്പ് നടത്താം. എന്നാലും കോസ്മോളജിയിൽ ചില കാര്യങ്ങൾ, ചില പ്രബന്ധങ്ങൾ അദ്ദേഹം ഇട്ടിരുന്നു. അതിന്റെ ചുവടു പിടിച്ചാണ് ഇപ്പൊ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് സമപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് സമപ്പ് ചെയ്ത് കഴിഞ്ഞാല് the first theory ഗുരുത്വത്തെ കുറിച്ചുള്ള ഏറ്റവും ആദ്യ സിദ്ധാന്തം എന്ന് പറയുന്നത് ഐസക് ന്യൂട്ടൻ്റെ. അതും പ്രകാരം ഗ്രാവിറ്റി എന്ന് പറയുന്നത് പിണ്ഡമുള്ള വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. രണ്ടാമത്തെ സിദ്ധാന്തം എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ്റെതാണ്. അതിന് പ്രകാരം ഗ്രാവിറ്റി എന്ന് പറയുന്നത് പദാർത്ഥങ്ങളും ഊർജങ്ങളും സ്പേസ് ടൈമിൽ ഉണ്ടാക്കുന്ന വക്രതയാണ്. മൂന്നാമത്തെ വിപ്ലവം, ഒന്നും രണ്ടും വിപ്ലവങ്ങൾ കഴിഞ്ഞില്ല. മൂന്നാമത്തെ ആദ്യത്തെ വിപ്ലവം ഐസക് ന്യൂട്ടൺ നടത്തി, അതിന് 250 വർഷം കഴിഞ്ഞിട്ടാണ് ഐൻസ്റ്റീൻ സിദ്ധാന്തം വരുന്നത്. ഇപ്പൊ ഏതാണ്ട് 100 വർഷത്തിൽ കൂടുതലായി, 130 വർഷത്തോളമായി. മൂന്നാമത്തെ വിപ്ലവമാണ് പത്മനാഭൻ നടത്തിയിരിക്കുന്നത്, അണ്ടർസ്റ്റാൻഡിങ് ദ ഗ്രാവിറ്റി. ആൻഡ് ഹി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഗ്രാവിറ്റി ഈസ് ആൻ എമർജന്റ് ഫിനോമിനൻ. ഇനി അതിനെ ക്വാണ്ടൈസ് ചെയ്യേണ്ട കാര്യമില്ല. അത് ക്വാണ്ടൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വിചാരിക്കുന്ന പോലത്തെ ഒന്നും ഒരു റിസൾട്ടും കിട്ടത്തില്ല. മറിച്ച് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സഹായത്തോടു കൂടി സ്പേസ് ടൈമിന്റെ കണികളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്ത് നമുക്ക് ഗ്രാവിറ്റിയിലേക്ക് എത്തിച്ചേരാം. അത് അദ്ദേഹം സാധ്യമാക്കുകയും ചെയ്യും. ഈ ഒരു തിരിച്ചറിവാണ് നമ്മൾ നടത്തേണ്ടത്. അദ്ദേഹം നടത്തിയ വലിയ ഈ ഒരു ചുവടുവെപ്പ് പൂർത്തിയാക്കാൻ കഴിയാതെ അദ്ദേഹത്തിന് നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് വിട പറയേണ്ടി വന്നത് അത്യന്തം വേദന ഉളവാക്കുന്നതാണ്. ഒരുപക്ഷെ ഒരു 10 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ കഴിയുമ്പോൾ പത്മനാഭൻ്റെ ഈ ഒരു കോൺട്രിബ്യൂഷൻസ് ശാസ്ത്രലോകം പൊതുവെ അംഗീകരിക്കും. ഇപ്പോഴും അംഗീകരിച്ച് വരുന്നുണ്ട്, ആരും പിന്നെ അങ്ങനെ സ്ട്രോങ് ആയിട്ട് റെഫ്യൂട്ട് ചെയ്തിട്ടില്ല. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ, ഇതേപോലെ ഒരു സിദ്ധാന്തം MIT മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ബെർലിൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിന് പ്രപ്പോസ് ചെയ്തിരുന്നു എമർജന്റ് ഗ്രാവിറ്റി. അത് എൻട്രോപ്പി അടിസ്ഥാനമാക്കിയായിരുന്നു. ഈ അടുത്ത കാലത്ത് ഫിസിക്കൽ റിവ്യൂ ലെറ്റേഴ്സ്, ഫിസിക്സിലെ ഏറ്റവും പ്രാമാണികമോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ജേണലിൽ 2 പേപ്പറുകൾ വരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ തെറ്റാണ്. അങ്ങനെ ഒരു റെപ്യൂട്ടേഷൻ, ഒരു എതിർപ്പ് പത്മനാഭന് ഇതുവരെ വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ഇപ്പോഴും ശാസ്ത്രലോകം വളരെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. 10 വർഷം കഴിയുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മക്കൾ പഠിക്കുന്നത് ഗ്രാവിറ്റി ഒരു അടിസ്ഥാന ഘടകമല്ല, അതൊരു അടിസ്ഥാന ബലമല്ല, അത് ഒരു പക്ഷേ ലോകത്തിന് ആദ്യമായിട്ട് വെളിവാക്കിയത് തിരുവനന്തപുരത്ത് 1957 March 10 ജനിച്ച റാണു പത്മനാഭനായിരുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന കാലം വിദൂരമല്ല. അത് എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നിർത്തുന്നു. നന്ദി. വളരെ നന്ദി പ്രൊഫസർ ടൈറ്റസ്. നമ്മളെ ഓഡിയൻസ് ഏതാണ്ട് മെസ്മറൈസ് ചെയ്ത അവസ്ഥയിൽ ആയിരുന്നു. കാരണം ഇത്ര ലഘുവായിട്ട് ഇത്ര ഗഹനമായ ഈ സൈദ്ധാന്തിക ഭൗതികത്തിൻ്റെ പ്രൊഫസർ പത്മനാഭൻ ചെയ്ത പ്രവർത്തനങ്ങൾ വിവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അസാധാരണമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു പക്ഷേ ഒരു +2 ലെവലിൽ, ഈവൻ സ്കൂൾ ലെവലിലുള്ള കുട്ടികൾക്ക് വരെയും മനസ്സിലാവുന്ന രീതിയിൽ ടൈറ്റസ് സാറ് അത് മനോഹരമായി പറഞ്ഞു. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഗ്രാവിറ്റി ഈസ് ദി തെർമോഡൈനാമിക്സ് ഓഫ് സ്പേസ് ടൈം എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ തന്നെ ഈ എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സംശീകരണം ഉണ്ടായിരുന്നു. അതുമാത്രവുമല്ല, നമ്മൾ ഏവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ തിരുവനന്തപുരത്ത് ജനിച്ച, സാറ് അവസാനം പറഞ്ഞ സെൻറ്റൻസ് അതാണ്, പ്രൊഫസർ പത്മനാഭൻ കണ്ടെത്തിയ കാര്യങ്ങൾ നമ്മുടെ വരും തലമുറ പഠിക്കുവാൻ ഇടയാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ടൈറ്റസ് സാറിനും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഒരു പക്ഷേ പ്രൊഫസർ പത്മനാഭൻ കണ്ടെത്തിയ കാര്യങ്ങളുടെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ, വളരെ പിന്നെ പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ അവരുടെ ഗ്രൂപ്പിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു ജോ. ഓക്കെ സർ, ഇപ്പോ ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അല്പസമയം ആ ചോദ്യങ്ങൾ കൂടി ചർച്ച ചെയ്യാൻ സാറ് തയ്യാറായാൽ കൊള്ളാവുന്നൊരു റിക്വസ്റ്റ് ഉണ്ട് സർ. തീർച്ചയായിട്ടും. വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, how do we verify Thanusar's emergent gravity theory experimentally? Experimentally എന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ ബോൾട്ട്സ്മാൻ്റെ കാലത്ത് ബോൾട്ട്സ്മാൻ പറഞ്ഞു എനിക്ക് ഈ
താപം വായിക്കണമെങ്കിൽ വസ്തുക്കൾക്ക് കണികാ സ്വഭാവം കാണും. ആ കണികളുടെ എണ്ണം അദ്ദേഹത്തിന് കൗണ്ട് ചെയ്യാൻ പറ്റി. പക്ഷെ അത് പിൽക്കാലത്ത് നമുക്ക് ടെക്നോളജിക്കൽ അഡ്വാൻസോട് കൂടി അത് സ്ഥിരീകരിക്കാൻ പറ്റി. ഇന്ന് ആറ്റത്തിന് നേരിട്ട് അല്ലെങ്കിൽ മോളിക്യൂളിലെ കാണാൻ പറ്റുന്ന സൂക്ഷ്മ മൈക്രോസ്കോപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ സ്പേസ് ടൈമിലേക്ക് വരുമ്പോൾ അത് 10^66 ഓർഡറിലാണ്. അപ്പൊ അത്രയും ചെറിയ പ്ലാങ്ക് ലെന്തിലേക്ക് നമുക്ക് പ്രോബ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒന്നും നമുക്ക് തൽക്കാലമില്ല. പക്ഷെ നമ്മളിപ്പോ നോക്കുന്നത് അതിന്റെ കോസ്മോളജിയിലോ ഒക്കെ ഉള്ള അതിന്റെ ഇഫക്റ്റുകൾ ഇൻഡയറക്റ്റ് ആയിട്ട് അതിന്റെ ഇഫക്റ്റുകളിലൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് ഈ എമർജന്റ് ഗ്രാവിറ്റിയെ നിങ്ങൾ കോസ്മോളജിയിലേക്ക് പരിവർത്തിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ തിയറി തരാത്തതും പത്മനാഭന്റെ എമർജന്റ് ഗ്രാവിറ്റി തരുന്നതുമായ ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത് എന്തുകൊണ്ട് പ്രപഞ്ചം വികസിക്കുന്നു. പ്രപഞ്ച വികാസം നമുക്ക് പഠിക്കാനായിട്ട് ഐൻസ്റ്റീൻസ് തിയറി ഉപയോഗിക്കാം. പക്ഷെ ഐൻസ്റ്റീൻസ് തിയറിൽ ഈ ചോദ്യത്തിന് ഉത്തരമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ ഒരു പ്രപഞ്ചം നമ്മളിപ്പം പ്രപഞ്ചത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ നമുക്ക് ഒരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റാത്ത പ്രപഞ്ചത്തിൻ്റെ മേഖലകളുണ്ട്. അതിന് നമ്മൾ ബിയോണ്ട് ഹൊറൈസൺ എന്നാണ് പറയുന്നത്, ഹൊറൈസൺ. അപ്പോൾ ഹൊറൈസണിലുള്ള സ്പേസിൻ്റെ കണികകളും ഹൊറൈസണിനകത്തുള്ള കണികളുടെ എണ്ണവും തമ്മിലുള്ള ഒരു ടഗ്, ഒരു മത്സരം, അതൊരു വളരെ ഡൈലൂട്ട് ചെയ്ത് ഞാൻ പറയുകയാണ്, ഒരു മത്സരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ വികാസം. ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടഗ് ബിറ്റ്വീൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ആറ്റംസ് ഓഫ് സ്പേസ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിത്തിൻ ദ ഹൊറൈസൺ ആൻഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓൺ ദ ഹൊറൈസൺ. ഇത് അദ്ദേഹം ചുമ്മാ പറഞ്ഞതല്ല. ഇങ്ങനെ നിങ്ങൾ അസ്യൂം ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രപഞ്ച വികാസത്തെ കുറിക്കുന്ന ഫ്രീഡ്മൻ ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യാൻ പറ്റും. സാധാരണ ഫ്രീഡ്മൻ ഇക്വേഷൻ ഐൻസ്റ്റീൻസ് തിയറി നിന്നാണ് കൊണ്ടുവരുന്നത്. ഐൻസ്റ്റീൻസ് തിയറിയുടെ ആവശ്യമില്ല. എമർജന്റ് ഗ്രാവിറ്റിയിൽ നിന്ന് തുടങ്ങി ഈ സിദ്ധാന്തം ഉപയോഗിച്ച് നിങ്ങൾക്ക് നേരെ ഫ്രീഡ്മാൻ ഇക്വേഷനിലേക്ക് കടക്കാം. ഐൻസ്റ്റീൻസ് തിയറിയുടെ ആവശ്യമില്ല. അപ്പൊ അത് കാണിക്കുന്നത് തിയറി ശരിയായ ദിശയിൽ തന്നെയാണ്. പക്ഷെ നേരിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറിലേക്ക് പ്രോബ് ചെയ്യാനുള്ള എക്സ്പെരിമെന്റൽ സംവിധാനങ്ങളൊന്നും ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഇനി ഒരു 10 വർഷത്തേക്ക് ഉണ്ടാകും എന്ന സംശയമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഇൻഡയറക്റ്റ് ഇഫക്റ്റുകളോടുകൂടി നമുക്ക് ഈ തിയറി സിദ്ധാന്തത്തെ ഒരിക്കലും തള്ളാൻ പറ്റത്തില്ല. ഇതൊരു വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒബ്സർവേഷണൽ എവിഡൻസ് ആയിട്ട് എടുക്കാം. രണ്ടാമത്തത് ഒബ്സർവേഷണൽ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തിയറട്ടിക്കൽ ഫിസിക്സിലുള്ള ഏറ്റവും വലിയൊരു കീറാമുട്ടിയാണ് നേരത്തെ ജോയും പിന്നെ രാമപ്രകാശൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ശ്യാമ ഊർജം അല്ലെങ്കിൽ തമോ ഊർജം എന്ന് അല്ലെങ്കിൽ ഡാർക്ക് എനർജിയുടെ ഡെൻസിറ്റി എത്രയാണ്. അതിൻ്റെ ഡെൻസിറ്റി വളരെ ചെറുതാണ്. എന്തുകൊണ്ട് ഇത്ര ചെറുതായെന്നുള്ളതിന് ഐൻസ്റ്റീൻസ് തിയറിയിൽ യാതൊരു വിശദീകരണവുമില്ല. ഇത് അദ്ദേഹത്തിൻ്റെ പുതിയ സിദ്ധാന്തമായ എമർജന്റ് ഗ്രാവിറ്റി ഉപയോഗിച്ച് വിശദീകരിക്കാമെന്ന് മാത്രമല്ല ഇന്നത്തെ വാല്യൂ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ നിന്ന് നാച്ചുറലായിട്ട് ഡെറൈവ് ചെയ്യാനും പറ്റും. അത് അദ്ദേഹം ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകളായ ഹംസ പത്മനാഭനും കൂടി ഒരു വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജേണലിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെ ഈ പ്രശ്നത്തെ നിർദ്ധാരണം ചെയ്യാം, എന്തുകൊണ്ട് ഡാർക്ക് എനർജി ഡെൻസിറ്റി അല്ലെങ്കിൽ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് ഡെൻസിറ്റി ഇത്ര ചെറുതായി എന്നതിന് ശക്തമായ വിശദീകരണം അദ്ദേഹത്തിൻ്റെ എമർജന്റ് ഗ്രാവിറ്റിയിൽ നിന്ന് കണ്ടെത്താവുന്നതാണ്. അപ്പൊ ഇതൊക്കെ ആ തിയറിയുടെ പ്രൂഫാണ്. കാരണം ഐൻസ്റ്റീൻസ് തിയറിന് ഇങ്ങനെ ഡയറക്റ്റ് പ്രൂഫ് ഇല്ല. ഓക്കെ സർ, താങ്ക് യു. അടുത്തൊരു ചോദ്യം, ഗ്രാവിറ്റി ഒരു അടിസ്ഥാന ബലമല്ലെങ്കിൽ ബലങ്ങളുടെ ഏകീകരണത്തിൽ ഇനി ഏർപ്പെടുന്ന ഒരു അർത്ഥമുണ്ടോ? ബലങ്ങൾ ബാക്കി 3 ബലങ്ങളും ഉണ്ടല്ലോ, അത് നമ്മൾ ഓൾറെഡി ഏകീകരിച്ചിട്ടുമുണ്ട്. ബാക്കി 3 ബലങ്ങൾ ഏകീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ 1915 കഴിഞ്ഞിട്ട് ഇത്ര 100 വർഷം കഴിഞ്ഞിട്ടും നമുക്ക് ഏകീകരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനെന്തോ തക്കതായ കാരണം വേണം. ഒരുപക്ഷെ ആ ഒരു രീതിയിലായിരിക്കാം പത്മനാഭൻ ചിന്തിച്ചത്. അപ്പോൾ ഇനി ഗ്രാവിറ്റിയെ നമ്മൾ ഇനി യൂണിഫൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന കാര്യമല്ല, അത് എമർജ് ചെയ്ത് വരുന്ന പ്രോപ്പർട്ടിയാണ്. പക്ഷേ അത് യൂണിവേഴ്സിൻ്റെ മൊത്തം ഘടനയെ കൺട്രോൾ ചെയ്യുന്ന ഒന്നുകൂടെ ആയതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇങ്ങനെ ഒരു അടിസ്ഥാന ബലം അല്ലാത്തതുകൊണ്ട് സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചത്തിൽ ഇല്ലാത്തതുകൊണ്ടും ഒരു ക്വാണ്ടൈസേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഏകീകരണം ഉള്ളതിന് എന്നതിന് എന്ത് റെലവൻസ് ആണ് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ഓക്കെ സർ, താങ്ക് യു. അടുത്തൊരു ചോദ്യം, ആസ് വി ഇൻക്രീസ് ടെമ്പറേച്ചർ ബൈ അപ്ലൈയിങ് എനർജി ലൈക്ക് വൈസ് ക്യാൻ വി ഇൻക്രീസ് ഗ്രാവിറ്റി ബൈ അപ്ലൈയിങ് എനർജി? അല്ല, അതിനുത്തരം ഐൻസ്റ്റീൻസ് തിയറിൽ തന്നെ ഉണ്ട്. ഊർജം എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് ഇപ്പോൾ സ്പേസ് ടൈമിൻ്റെ വക്രത ഉണ്ടാക്കാൻ പറ്റും, ഗ്രാവിറ്റി കൂട്ടാൻ പറ്റും.
അപ്പോ നമ്മള് നിങ്ങൾക്ക് പത്മനാഭൻ പറയുന്നത് പോലെ സ്പേസ് ടൈമിന് താപം വഹിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് സ്പേസ് ടൈമിനെ ഹീറ്റ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് സ്പേസ് ടൈമിനെ ഹീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ചോദ്യമാണ്. എന്ത് കഴിഞ്ഞാലും ആ ഒരു നിങ്ങൾ ഈ പറയുന്ന ചോദ്യം നാച്ചുറലി അതിനുള്ള ഉത്തരം ഇറ്റ് മീൻ ബി യെസ്. പക്ഷെ എങ്ങനെയാണെന്നുള്ളത്, അതായത് ഗ്രാവിറ്റി അതിനകത്ത് പണി സ്പേസ് ടൈമിന്റെ തെർമോഡൈനാമിക്സ്, സ്പേസ് ടൈം കണികളുടെ ടെമ്പറേച്ചർ എങ്ങനെ മെഷർ ചെയ്യാം, ഇതൊക്കെ ഇന്നും എന്താ പറയുക ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇതിന് നേരിട്ടൊരു ഉത്തരം ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. ഈ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഇതുവരെയും വെളിവായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം അതിനുവേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. അതുകൂടി ഇപ്പോൾ നമുക്കിപ്പോൾ ആറ്റം അറിയാം, മോളിക്യൂൾ അറിയാം, ആ രീതിയിലുള്ള ഒരു തിരിച്ചറിവ്, ഒരു കണ്ടുപിടുത്തം ഈ സ്പേസ് ടൈം ആറ്റങ്ങളെക്കുറിച്ച് അറിയാവുന്ന കാലത്ത് നമുക്ക് ഈ ഉത്തരത്തിന് വ്യക്തമായ ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പറയാൻ പറ്റും. ഓക്കെ സർ, താങ്ക് യു. ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട് സർ, സ്പേസ് ടൈം പാർട്ടിക്കിൾ ആണോ ഗ്രാവിറ്റോൺ, അല്ലെങ്കിൽ സർ ഫോട്ടോൺ എന്നായിരിക്കും, ഫോണോൺ എന്നാണ് ഇരിക്കുന്നത്, എന്നാ പാർട്ടിക്കിൾ ആണോ സ്പേസ് ടൈം പാർട്ടിക്കിൾ? സ്പേസ് ടൈം പാർട്ടിക്കിൾ എന്ന് പത്മനാഭൻ ചോദിച്ചത് ഫോട്ടോണോ ഫോണോണോ അല്ല. ഓക്കെ, അതിന് അദ്ദേഹം ആറ്റംസ് ഓഫ് സ്പേസ് ടൈം എന്നൊരു പേര് വിളിച്ചിട്ടുണ്ട്. ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ പ്രകാശ കണികകളാണ്. ഫോണോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എലാസ്റ്റിസിറ്റിയെ ക്വാണ്ടൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാണ്ടം പാർട്ടിക്കിളാണ്, അല്ലെങ്കിൽ അറ്റോമിക് സൈഡ്സിൻ്റെ വൈബ്രേഷൻ, അതിൻ്റെ സൗണ്ട്. ഓക്കെ, സൗണ്ടിൻ്റെ ക്വാണ്ടം പാർട്ടിക്കിളാണ് ഫോണോൺ, പ്രകാശത്തിൻ്റെ ക്വാണ്ടം പാർട്ടിക്കിളാണ് ഫോട്ടോൺ. അതിൽ നിന്ന് വ്യത്യസ്തമാണ് സ്പേസ് ടൈം ആറ്റംസ്. അതിൻ്റെ സൈസ് വളരെ കുറവാണ്, കാരണം എൽ പി സ്ക്വയർ അത്രയേ ഉള്ളൂ. ഒരു എൽ പി എന്ന് പറയുന്നതിന് 10^-35 ഓർഡറിൽ വരും. അപ്പോൾ എൽ പി സ്ക്വയർ എന്ന് പറയുമ്പോൾ 10^-70 ആണ് വരിക. അപ്പോൾ എന്തോരം ചെറുതാണ് ആറ്റത്തിന്, അത്രയും അതിനേക്കാളും എത്രയോ ബില്യൺ ടൈംസ് വലുതാണ് നമ്മുടെ സാധാരണ പാർട്ടിക്കിൾസ് ആറ്റംസ് എന്ന് പറയും. അപ്പോൾ ഇത്തരം ഒരു ചെറിയ ഒരു ലെവലിലേക്ക് ഇതിനെ പ്രോബ് ചെയ്യുക എന്നുള്ളത് ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും നടക്കാൻ ചാൻസ് ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഇൻഡയറക്റ്റ് എവിഡൻസിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇത് ചിലപ്പോൾ വെളിവാകുന്ന കാലത്ത്, ചിലപ്പോൾ ഒരു 10-20 വർഷം കഴിയുമ്പോൾ നമ്മുടെ ടെക്നോളജി വികസിക്കുകയും ഒരു പക്ഷേ സ്പേസ് ടൈം ആറ്റസിനെ പ്രോബ് ചെയ്യാൻ തക്കവണ്ണമുള്ള എനർജി അഡ്വാൻസ്മെൻറ്റ് നമുക്ക് ഉണ്ടാകുകയും അന്ന് ഈ കാര്യങ്ങൾ കൂടുതൽ വെളിയിൽ വരികയും ചെയ്യും. എന്തായാലും ഫോണോൺസോ ഫോട്ടോൺസോ അല്ല ഗ്രാവിറ്റി ഉണ്ടാക്കുന്നത്, സ്പേസ് ടൈം ആറ്റസ് എന്ന് പറഞ്ഞ് ഉള്ള ആ അടിസ്ഥാന കണികകളുടെ കൂടിച്ചേരലോടുകൂടി എമർജ് ചെയ്ത് വരുന്ന സവിശേഷതയാണ് ഗ്രാവിറ്റി. ഓക്കെ സർ, താങ്ക് യു. അടുത്തൊരു ചോദ്യം, ഈസ് ഇറ്റ് പോസിബിൾ ഫോർ കോമണേഴ്സ് ഹാവിംഗ് നോ ബാക്ക്ഗ്രൗണ്ട് ഇൻ സയൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദീസ് കൺസെപ്റ്റ്സ്? ഇഫ് യെസ്, ഹൗ വിൽ ഇറ്റ് ഹെൽപ് ദ സൊസൈറ്റി വെൻ ജനറൽ പീപ്പിൾ ബിക്കം മോർ സയന്റിഫിക്കലി ലിറ്ററേറ്റ്? ഇത് കുറച്ച് സൂക്ഷിച്ച് ഉത്തരം പറയേണ്ട കാര്യമാണ്. ഒന്ന്, സയൻസിന്റെ അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റി എന്തായാലും സ്വാധീനിക്കും, അതിനകത്ത് ഒരു സംശയമില്ല. ഇന്ന് നമ്മൾ ഈ ഓൺലൈൻ മീറ്റിംഗ് നടത്തുന്നതും മൊബൈൽ ഉപയോഗിക്കുന്നതും എല്ലാം സയൻസിൻ്റെ മുന്നേറ്റങ്ങളാണ്. അപ്പോൾ ഇത് ടെക്നോളജിക്കൽ സൈഡിൽ എന്ത് ഉണ്ടാക്കും, അതിനനുസരിച്ചായിരിക്കും സാധാരണ ജനങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു 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 ഇൻഫ്ലുവൻസ് വരും. അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് പൊതുശാസ്ത്രത്തോട് അല്ലെങ്കിൽ തിയറിയോട് എന്തെങ്കിലും ഒരു ആഭിമുഖ്യം അത് വളരെ എല്ലാവർക്കും ഉണ്ടാകുന്നുള്ള ഒരു സംശയമാണ്. പക്ഷേ ഇതൊരു പുതിയ ചുവടുവയ്പ്പാണ്. ഒരു നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു തെറ്റിദ്ധാരണയിൽ നിന്നും ഒരു കുറച്ചുകൂടി നല്ല ഒരു ധാരണകളിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു സിദ്ധാന്തമാണ്, ഒരു തെറ്റിദ്ധാരണ മാറ്റം. അത് നമുക്കിപ്പോൾ ഏത് കാര്യത്തിനുള്ളത് പോലെ, നേരത്തെ പറഞ്ഞ പോലെ താപത്തെക്കുറിച്ച് ആദ്യം ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അത് ഏതാണ്ട് 10-20 വർഷത്തോളം എടുത്തത് മാറാൻ. ഇപ്പോൾ ഗ്രാവിറ്റിയെക്കുറിച്ച് ആദ്യം ഒരു ധാരണ ഉണ്ടായിരുന്നു, അതിനുശേഷം ഐൻസ്റ്റീൻ വേറൊരു ധാരണ കൊണ്ടുവന്നു. അപ്പോൾ ഇതൊരു ഒരു ഒരു എവല്യൂഷനാണ്. പുതിയ പുതിയ നമ്മൾ ഗ്രാവിറ്റിയെ മനസ്സിലാക്കുന്നതിന് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു തെറ്റിദ്ധാരണ മാറി പുതിയൊരു ധാരണയിലേക്ക് നമുക്ക് മാറുമ്പോൾ ആ ധാരണ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാവിറ്റി ഒരു അടിസ്ഥാന സിദ്ധാന്തം അല്ല, അടിസ്ഥാന ബലം അല്ലെന്ന് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കേണ്ട ഒരു കാലമെന്ന് പറയുന്നത് അത് വളരെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. ഇമ്പാക്റ്റ് അതുവരെ ഉണ്ടായിരുന്ന ഒരു ധാരണയെ നമ്മൾ വളരെ ബ്രേവായിട്ട് ബ്രേക്ക് ചെയ്യുകയാണ്. അത് സൊസൈറ്റിയിൽ എങ്ങനെ ചലനങ്ങൾ ഉണ്ടാക്കും? ഒന്നുകിൽ ചിന്തിക്കുന്നവരുടെ ആ ഒരു ശാസ്ത്ര താല്പര്യമുള്ളവരുടെയെങ്കിലും മനസ്സിൽ ഇത് ഒരു ഒരു ചലനം ഉണ്ടാക്കും. ഇത് എങ്ങനെയാണ് ഇത് അടിസ്ഥാന ബലം അല്ലാതായത്? ഇപ്പം നേരത്തെ നമ്മളിപ്പം നമ്മുടെ ഏറ്റവും അവസാനത്തെ പ്ലാനറ്റായ പ്ലൂട്ടോയെ നമ്മൾ ഗ്രഹത്തിൻ്റെ
ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി. അതുകൊണ്ട് സാധാരണ ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? അല്ലെങ്കിൽ ഇത് നടപ്പിക്കാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ടെക്നോളജിയിലേക്ക് അഡ്വാൻസ് ചെയ്യുമ്പോഴാണ് സാധാരണ ജനങ്ങൾക്ക് ഇത് കൂടുതൽ റെലവെന്റ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു തെറ്റിദ്ധാരണ മാറി പുതിയൊരു നല്ലൊരു ധാരണയിലേക്ക് വരുന്നു. നമ്മൾ വി ആർ മൂവിങ് ടുവേർഡ്സ് അണ്ടർസ്റ്റാൻഡിങ് ഗ്രാവിറ്റി മോർ ആൻഡ് മോർ. എന്താണ് ഗ്രാവിറ്റി എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ പതുക്കെ നടന്നെടുക്കുകയാണ്. ആ ഒരു തിരിച്ചറിവ് സമൂഹത്തിന് എങ്ങനെ സ്വാധീനിക്കുക എന്ന് ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്തായാലും പുതിയ അറിവ് വരുമ്പോൾ അതിൻ്റെ സ്വാധീനം സൊസൈറ്റിയിൽ ഉണ്ടായേ പറ്റും, ഏത് തരത്തിലാണെന്നുള്ളത്. പിന്നെ ഇത് മനസ്സിലാക്കാൻ നമുക്കിപ്പോൾ പത്മനാഭന്റെ പേപ്പറിൽ എടുത്തു കഴിഞ്ഞാൽ ഹാർഡ് കോഡ് മാത്തമെറ്റിക്സ് ആണ്. അതെല്ലാം വായിച്ചിട്ട് ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് സംസാരിക്കാം. ശാസ്ത്രം ഒരിക്കലും സാധാരണക്കാരന് അപ്രാപ്യമല്ല. മനസ്സിലാക്കാനായിട്ട് നമുക്ക് മാത്തമെറ്റിക്സിന്റെ സഹായമൊന്നും വേണ്ട. അവൻ കാണുന്ന നിത്യ സംഭവങ്ങളുമായിട്ട് യോജിപ്പിച്ച് അതുമായിട്ട് അതിനനുസൃതമായ ഉദാഹരണങ്ങൾ പറഞ്ഞ് ആ സിദ്ധാന്തത്തിലേക്ക് എത്തിക്കാം. അപ്പൊ ചില ഡീറ്റെയിൽസ് നമുക്ക് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് തന്നെ ബുദ്ധിമുട്ട് വരും. എന്നാലും ഈ സിദ്ധാന്തം മനസ്സിലാക്കുന്നതിന് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ തെർമോഡൈനാമിക്സ് മനസ്സിലാക്കി സ്കൂൾ കുട്ടികളെ കാര്യമാണ്. അതേപോലെ സിദ്ധാന്തം മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ അതിനകത്ത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ അതൊരു വളരെ ടെക്നിക്കൽ നോളജ് കൂടിയ തീരും. സാറേ, ഒരു ഒന്നോ രണ്ടോ ചോദ്യങ്ങളുടെ ഉണ്ട്, നമുക്ക് പോകാമോ? ഇല്ല സാർ, എനിക്ക് സമയമുണ്ട്. How the universe is expanding, whether is it moving apart or something new is forming in the end? That is what പ്രപഞ്ചത്തിന്റെ വികാസം എന്ന് പറയുന്നത് നമ്മൾ എന്ന് എവിടെ ഇതിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ചോദ്യമാണ് ഇത്. എനിക്ക് തോന്നുന്നു ഒരിക്കൽ പത്മനാഭൻ കൊച്ചി സർവകലാശാല വന്നപ്പോൾ സ്കൂൾ കുട്ടികളുമായിട്ട് സംബന്ധിച്ചപ്പോൾ അവർ ചോദിച്ച അന്ന് അദ്ദേഹം അവരോട് പറഞ്ഞത് നമുക്ക് സ്പേസ് അറിയാം, ടൈം അറിയാം, പക്ഷെ സ്പേസ് ടൈം നമുക്ക് അറിയത്തില്ല. നമുക്ക് ഇതിനെ രണ്ടും കൂടി ബന്ധപ്പെടുത്തി നമുക്ക് ഇതുവരെ സാധാരണ ആൾക്കാർക്ക് ഇത് ആ ഒരു സ്പേസ് ടൈം കണ്ടിന്യൂ എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ വികാസത്തിലേക്ക് വരട്ടെ. പ്രപഞ്ചത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാലക്സികളുടെ ഒരു കൂട്ടമായിട്ട് വേണമെങ്കിൽ നമുക്ക് അറിയാം. ഗാലക്സിയാണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് വേണമെങ്കിൽ പറയാം, നിർമ്മാണശില എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കെട്ടിടം ഉണ്ടാക്കുമ്പോൾ ചുടുകട്ടകൾ വെക്കുന്നത് പോലെ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് ഗാലക്സികൾ കൊണ്ട് അല്ലെങ്കിൽ ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാലക്സി ആയിട്ടും പറയാം. അപ്പോൾ ഇത് യൂണിഫോം ആയിട്ടാണ് വിതരണം, ഒരേപോലെ സമമായിട്ടാണ് എല്ലായിടത്തും ഗാലക്സികൾ വിതരണം ചെയ്തിരിക്കുന്നത്. ഒരിടത്ത് കൂടുതൽ ഗാലക്സിയോ ഒരിടത്ത് കുറച്ച് ഗാലക്സിയോ അങ്ങനെയല്ല, ഈക്വലായിട്ട് എല്ലായിടത്തും സമമായിട്ട് വിതരണം ചെയ്തിരിക്കുന്നു. അപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഈ ഗാലക്സികൾ തമ്മിലുള്ള അകലം കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഗാലക്സികൾ തമ്മിലുള്ള അകലം കൂടാൻ കാരണം? കാരണം നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഗാലക്സികൾ സ്പേസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സ്പേസ് അവ ക്യാരി ചെയ്യുന്ന സ്പേസ് വികസിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ഒരു നിശ്ചല വെള്ളത്തിൽ ഒരു ഒരു പുതിയ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കും. അതേ പക്ഷെ ഒഴുകുന്ന വെള്ളത്തിൽ ഒരു തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അത് സഞ്ചരിക്കും. തേങ്ങ സഞ്ചരിക്കുകയല്ല ചെയ്യുന്നത്, തേങ്ങയും ക്യാരി ചെയ്തുകൊണ്ട് വെള്ളം സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗാലക്സികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം നിശ്ചലമായിട്ട് നിൽക്കുകയാണ്, പക്ഷെ അവ ക്യാരി ചെയ്ത് നിർത്തിയിരിക്കുന്ന സ്പേസ് വികസിക്കുകയാണ്. ആ വികസിക്കുന്നത് കൊണ്ട് ഗാലക്സികൾ പരസ്പരം അകലുന്നു. ഇതിനെയാണ് നമ്മൾ പ്രപഞ്ച വികാസം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എങ്ങോട്ട് വികസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉത്തരമേ ഉള്ളൂ, സ്പേസ് ടൈം ആണ് വികസിക്കുന്നത് അല്ലെങ്കിൽ സ്പേസ് ആണ് വികസിക്കുന്നത്. അപ്പോൾ എങ്ങോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പിന്നെ ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസിലേക്കാണ് ഈ സ്പേസ് വികസിക്കുന്നത് എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെ ഒരു സ്പേസ് ഇല്ല. സ്പേസ് എന്ന് പറയുന്നത് നമ്മളെ കല്ല്, മരം, എനർജി എന്ന് പറയുന്നത് പോലെ ഒരു ഒരു ഫിസിക്കൽ എൻറ്റിറ്റിയാണ്. ന്യൂട്ടോണിയൻ തിയറിൽ നിന്ന് അങ്ങനെ ഒരു സ്റ്റാറ്റസ് സ്പേസിന് കൊടുത്തിട്ടില്ല. സ്പേസ് എന്ന് പറയുന്നതും ഉണ്ടായി വരുന്ന, വികസിച്ച് വരുന്ന ഒരു ഫിസിക്കൽ എൻറ്റിറ്റിയാണ്. അതുകൊണ്ട് അത് എങ്ങോട്ട് വികസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊരു ഒരു 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 തെറ്റായ ഒരു ധാരണ, നമ്മുടെ ജന്മസിദ്ധമായ ഒരു തെറ്റായ ധാരണ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നത് കൊണ്ടാണ് ആ ചോദ്യം ഉദിച്ചു വരുന്നത്. കാരണം പ്രപഞ്ചം വേറെ ഏതോ സ്പേസിലേക്ക് വികസിക്കുകയാണ്, അങ്ങനെ കരുതണ്ട.
സ്പേസ് എന്ന് പറയുന്നത് തന്നെ പ്രപഞ്ചത്തിന്റെ ഒരു പാർട്ടാണ്. അപ്പോ സ്പേസ് വികസിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങോട്ട് വികസിക്കുന്നു എന്ന് ചോദിക്കുന്നതിൽ കാര്യമായ റെലവൻസ് ഇല്ല, അങ്ങനെ ഒരു ചോദ്യത്തിന് മീനിങ് ഇല്ല. കാരണം സ്പേസ് എന്ന് പറയുന്നത് തന്നെ പ്രപഞ്ചത്തിന്റെ ഒരു പാർട്ടാണ്, അതൊരു ഫിസിക്കൽ എൻറ്റിറ്റിയാണ്. ഊർജവും ഹീറ്റും ഒക്കെ കാരി ചെയ്യാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ എൻറ്റിറ്റി, അതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. സാറേ ചോദ്യം ചോദിക്കാമോ? ആ ചോദിച്ചു സാർ. ഇതൊരു ലേമാൻ ലെവൽ ക്രിറ്റിസിസം ആണെന്ന് വിചാരിക്കരുത്. നമ്മുടെ ഈ സയൻസിന് ഈ തിയറട്ടിക്കൽ സയൻസും നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് പ്രയോജനം വരുന്ന കൊച്ചു കൊച്ചു കണ്ടുപിടുത്തങ്ങളുടെ ഒരു മേഖലയുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ബ്ലാക്ക് ഹോൾസിനെ കുറിച്ച് പഠിക്കുന്നു, ചൊവ്വാ പരിവേഷണങ്ങളൊക്കെ നടത്തുന്നു, പക്ഷേ ഇതൊക്കെ സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി എത്ര കണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് കുറച്ച് ആളുകൾ വെറുതെ ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തി നമ്മുടെ ലോകത്തിന്റെ പൈസ അടിച്ചു മാറ്റുകയാണെന്നൊരു ഒരു ലേമാൻ ലെവൽ ക്രിറ്റിസിസം ഉണ്ട്. അതിനോട് സാറിന്റെ മറുപടി എന്താണ്? ഇത് നമ്മൾ സാധാരണ കേട്ടുവരുന്ന ഒരു ചോദ്യമാണ്. സത്യത്തിൽ നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, ഇപ്പോ പണ്ട് കാലത്ത് ടൈക്കോ ബ്രാഹയുടെ ഒബ്സർവേഷനിൽ നിന്നാണ് കെപ്ലർ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. കെപ്ലർ നിയമങ്ങൾ വന്നതോടുകൂടിയാണ് നമുക്ക് ഗ്രഹങ്ങൾ എങ്ങനെ സഞ്ചരിക്കുന്നുവെന്നും എന്താണ് ഗ്രഹങ്ങളെന്നും സൂര്യൻ ന്യൂട്രിയോ എങ്ങനെയാണ് അവയുടെ പ്രവർത്തനമെന്നും മനസ്സിലായത്. അത് മനസ്സിലാക്കിയിട്ട് ന്യൂട്രോണിക് സിദ്ധാന്തം വന്നതോടുകൂടിയാണ് നമുക്ക് ഇവിടുന്ന് സാറ്റലൈറ്റ് അങ്ങോട്ട് വിടാനും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ശൃംഖല ഇത്രയും വികസിക്കാനും പറ്റത്. അപ്പോൾ ഒരുപക്ഷെ അന്ന് ടൈക്കോ ബ്രാഹോ വലിയ ടെലിസ്കോപ്പ് ഒന്നും ഇല്ലാത്ത കാലത്ത് മാനം നോക്കി നടന്നപ്പോൾ ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല അല്ലേ, അല്ലെങ്കിൽ കപ്ലർക്ക് എന്താണ് പണി വെറുതെ. അന്ന് ആ വലിയ ഫണ്ടിങ് ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ടൈക്കോ ബ്രാഹ ഒരു പ്രഭു കുടുംബത്തിലുള്ള ആളായിരുന്നു, അദ്ദേഹത്തിന് രാജാവിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു, ഒരുപാട് ഫണ്ട് കൊടുത്തിരുന്നു. അന്ന് ചിലപ്പോൾ ജനങ്ങൾ വിചാരിക്കുന്നത് എന്ത് കാര്യമാണ് ചെയ്യുന്നത്, ഇത്രയും ഫണ്ട് ഇയാൾക്ക് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ, ഇതെന്ത് ഡയറക്റ്റ് ഇംപ്ലിക്കേഷനാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് അതിൻ്റെ ഇംപ്ലിക്കേഷൻ അറിയാം. അന്ന് ടൈക്കോ ബ്രാഹ അങ്ങനെ നോക്കിയില്ലായിരുന്നെങ്കിൽ, അതിനനുസരിച്ച് കെപ്ലർ അദ്ദേഹത്തിന്റെ നിയമങ്ങൾ രൂപീകരിച്ചില്ലായിരുന്നുവെങ്കിൽ, അതിൽ നിന്ന് പ്രയോജനം ഉൾക്കൊണ്ട് ഐസക് ന്യൂട്ടൺ ആ നിയമം ഉണ്ടാക്കിയിരുന്നില്ലായിരുന്നെങ്കിൽ, നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഒരു ശാസ്ത്രം എന്താണ് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ദൂരവ്യാപകമായ അല്ലെങ്കിൽ അടുത്ത ഭാവിയിൽ തന്നെ ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻസ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഒരു 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 കാര്യം ശാസ്ത്രത്തിലില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യെസ് എന്നോ നോ എന്നോ പറയുന്നില്ല. ഫണ്ട് ചാനലൈസ് ചെയ്യാനായിട്ട് ആൾക്കാർ പല രീതിയിലും ശ്രമങ്ങൾ നടത്തുന്നു. ഒരു ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ ഫണ്ട് എത്ര കോടികളൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ചില പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പൊ അത് എല്ലാ രംഗത്തും ഉണ്ട്, ശാസ്ത്ര രംഗത്ത് മാത്രമല്ല ഏത് രംഗത്തും ഉണ്ട്. അങ്ങനെയുള്ള അഭിലഷണീയമായ പ്രവണതകൾ ഇവിടെ ഉണ്ടെങ്കിലും ഇന്ന് കാണുന്ന ഈ ഒരു തിയററ്റിക്കൽ റിസർച്ച് കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നേ പറയാനുള്ളൂ, അന്ന് ഐസക് ന്യൂട്ടനൊക്കെ നടത്തിയ ആ റിസർച്ച് കൊണ്ട് ഇന്നത്തെ സമൂഹത്തിന് എന്ത് പ്രയോജനമാണോ ഉണ്ടായിരിക്കുന്നത്, അതേപോലെ തന്നെ ഇന്നത്തെ ഗവേഷണങ്ങൾ നാളെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടാക്കി ചേർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു രീതിയിലാണ് ശാസ്ത്രം വളർന്നു വന്നിരിക്കുന്നത്, നമ്മുടെ സൊസൈറ്റി വളർന്നു വന്നിരിക്കുന്നത്. ഒരുപാട് പേരുടെ നിസ്വാർത്ഥമായ സേവനം കൊണ്ടാണ് പലരും അതിൻ്റെ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ഒന്നും കാണാതെ അതിന് ഇറങ്ങി തിരിച്ചതാണ്. അഫ്കോഴ്സ് അവർക്ക് അതിനുവേണ്ടി ഫണ്ട് കൊടുക്കാൻ ചില ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്നു, ചില സമൂഹങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവർക്ക് ചെയ്യാൻ പറ്റിയത്. ഇമ്മീഡിയറ്റ് അതിന്റെ ഇഫക്റ്റ് നമുക്ക് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല, പക്ഷെ ആ ഒരു ഇഫക്റ്റുകൾ കൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം വളർന്നത്. സാർ പറഞ്ഞ പോലെ തന്നെ മൈക്കിൾ ഫാരഡെ ഇലക്ട്രിസിറ്റി നിയമങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ അങ്ങേരോട് ചോദിച്ചു ഇത് എന്താ പ്രയോജനം എന്ന്. അപ്പോൾ അങ്ങേര് പറഞ്ഞു യു ക്യാൻ ടാക്സ് ഇറ്റ് ഇൻ ദ ഫ്യൂച്ചർ. നമുക്കറിയാം ഇന്നിപ്പോ ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? That's all, sir. Correct. Okay, thank you, sir. വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട മറുപടിയാണ്. ഒരു അനുബന്ധം കൂടിയുണ്ട്. ഈ ശാസ്ത്രം തന്നെയാണല്ലോ ഇന്ന് തന്നെ ഒരു, അതായത് ഇപ്പം നമ്മളുടെ ന്യൂട്ടന്റെ
ഐൻസ്റ്റീന്റെ സിദ്ധാന്തം ബോംബിലേക്ക് പോയെന്ന് പറഞ്ഞതുപോലെ ശാസ്ത്രം തന്നെ അതിനെ സമൂഹത്തിന് ഗുണകരമല്ലാത്ത രീതിയിലും പ്രവർത്തിപ്പിക്കാൻ ശാസ്ത്രം പ്രവർത്തിക്കുന്നില്ലേ എന്നൊരു ചോദ്യം കൂടിയാണ്. അങ്ങനെ ഉണ്ടാകാം, കാരണം ഇന്നത്തെ ഡെവലപ്മെന്റ്സ് ആദ്യം കൂടുതൽ ഇത് ഉപയോഗിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു പക്ഷേ ഭരണകൂടങ്ങളാണ്. ഇപ്പൊ നമ്മൾ ആറ്റം ബോംബ് ഇട്ടു, അത് അതും ശാസ്ത്രമാണ്. അത് നമുക്ക് വേണമെങ്കിൽ അതിന്റെ ശാസ്ത്രത്തിന്റെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ആയിട്ട് കാണാം. അപ്പോ അത് ഉപയോഗിച്ചതാരാ? നമ്മൾ മനുഷ്യർ തന്നെയാണ്. അത് കണ്ടെത്തിയത് നമ്മള്, അതിന് നമ്മള് നമുക്കെതിരായിട്ട് ഉപയോഗിച്ചത് നമ്മൾ തന്നെയാണ്. അപ്പൊ ആദ്യം നന്നാണ്ട ശാസ്ത്രമല്ല, മനുഷ്യനാണ്. ശാസ്ത്രം എപ്പോഴും പുരോഗതിയിലേക്കാണ് പോകുന്നത്, പക്ഷെ അത് നമ്മൾ മിസ്യൂസ് ചെയ്യുന്നു. ആ മിസ്യൂസ് എന്ന് പറയുന്നത് ഇന്നും ഉണ്ടല്ലോ. നമുക്കതിനെ എങ്ങനെ തടയാൻ പറ്റും എന്നുള്ള കാര്യം ആലോചിക്കേണ്ട വിഷയമാണ്. ഓക്കെ സർ, താങ്ക് യു. ഇനിയും തിയറി ഓഫ് എവരിത്തിങ്ങിൽ ഇനി ഗ്രാവിറ്റി ഇല്ലെങ്കിൽ ആ സിദ്ധാന്തം അപൂർണമായിരിക്കില്ലേ? അല്ലെങ്കിൽ എല്ലാറ്റിനെയും വിശദീകരിക്കുന്ന ഒരു സിദ്ധാന്തത്തിന് അർത്ഥമില്ലല്ലോ. അല്ല, ഇവിടെ ഗ്രാവിറ്റി എന്ന് പറയുന്ന പത്മനാഭന്റെ കൺസെപ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് സ്പേസ് ടൈം ആറ്റംസ് അപ്പൊ ഒരു പുതിയൊരു മാനത്തിലേക്ക് വരികയാണത്. അപ്പൊ ഈ പുതിയ കൺസെപ്റ്റിന് നമ്മളെങ്ങനെ മറ്റ് ഫണ്ടമെന്റൽ ആശയങ്ങളുമായിട്ട് കൂട്ടിച്ചേർക്കും എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഈ സ്പേസ് ടൈം ആറ്റത്തിന്റെ സ്ട്രക്ചേഴ്സ് എന്താണ്, അതിന്റെ സ്വഭാവം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ അതിൽ നമുക്ക് വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ആ ഒരു രീതിയിൽ, കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് സാധാരണ ഒരു ഗ്രാവിറ്റി തിയറി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടനെ നോക്കുന്നത് കോസ്മോളജിയിൽ അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം അവിടെ ഒരു ചെറിയൊരു കാൽവെപ്പ് കണ്ടെത്തിട്ട് അവിടെ നിന്നോട് പിന്മാറിയിട്ട് അദ്ദേഹം നേരെ ഈ മൈക്രോ വേൾഡിന്റെ അല്ലെങ്കിൽ സ്പേസ് ടൈം മാറ്റത്തിന്റെ കൂടുതൽ മനസ്സിലാക്കാനുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നാണ് കരുതേണ്ടത്. ആ ഒരു നീക്കങ്ങളാണ് അദ്ദേഹം ഈ അടുത്ത കാലത്ത് നടത്തിയത്. പക്ഷെ അതില് അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രഗത്ഭരായ ശിഷ്യന്മാരുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ആശയം എന്തായാലും ഇന്നത്തെ ശാസ്ത്ര ലോകത്തിന് പ്രചോദിപ്പിക്കും. ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്നോ നാളെയോ ശാസ്ത്ര ലോകം മറ്റ് പ്രതിഭകളിലൂടെ വെളിവാക്കും എന്ന് തന്നെയാണ്. ഇപ്പൊ ബോൾസ്മാന്റെ കാലത്ത് ബോൾസ്മാൻ ആറ്റം എന്താണ് മോളിക്കുൾ ആണെന്ന് ബോൾസ്മാന് പറയാൻ പറ്റിയില്ലെങ്കിലും പിൽക്കാലത്ത് ആറ്റം എന്താണ് മോളിക്കുൾ എന്താണ് അതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് ശാസ്ത്ര ലോകം കണ്ടെത്തി. ബോൾസ്മാൻ എന്ന് പ്രസ്താവിക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്റെ എണ്ണം കൗണ്ട് ചെയ്യാനേ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് ബോൾസ്മാൻ പോയിട്ടില്ല. നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പത്മനാഭന്റെ ജീവിതവും ബോൾസ്മാന്റെ ജീവിതവും തമ്മിൽ ഒരു വലിയൊരു പാരലലുണ്ട്. ഞാനിങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ബോൾസ്മാൻ മരിക്കുന്നത് 62-ാമത്തെ വയസ്സിലാണ്, പത്മനാഭന് 64-ാമത്തെ വയസ്സിലാണ്. ബോൾസ്മാന് ഒരു ഗോഡ് ഫാദർ ഒന്നുമില്ലായിരുന്നു ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ. പത്മനാഭന് അങ്ങനെ ഒരാളും ഇല്ലായിരുന്നു. മാത്രമല്ല ബോൾസ്മാനും ഉള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ആൻഡ് റൈറ്റ്, അത് കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുക. ഏതാണ്ട് പത്മനാഭന്റെ സ്വഭാവം അത് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ നമുക്ക് തോന്നുന്നു ഇദ്ദേഹം ഈ മനുഷ്യൻ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ജാടയാണോ എന്നൊക്കെ തോന്നുന്നു. പക്ഷെ അല്ല, അദ്ദേഹം ഒരു തികഞ്ഞ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന് ഒരു ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥിരം സ്വഭാവമാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സാധാരണ പറയല്ല അലോസരം ഉണ്ടാകുന്ന ചോദ്യം എന്തിനാണ് ചോദിക്കുന്നത്. അങ്ങനത്തെ അദ്ദേഹത്തിന് അങ്ങനെയില്ല, ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ്, അതിന് ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതുമാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ ഏറ്റവും മറ്റൊരു സവിശേഷം എന്ന് പറയുന്നത് ചോദ്യങ്ങൾ മനസ്സിലാക്കുക. ഒരു സ്കൂൾ കുട്ടി ചോദിച്ചു കഴിഞ്ഞാലും ഒരു 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 കോളേജ് വിദ്യാർത്ഥി ചോദിച്ചു കഴിഞ്ഞാലും ഒരു സയന്റിസ്റ്റ് ടോപ്പ് റേറ്റഡ് സയന്റിസ്റ്റ് ചോദിച്ചു ഒരേ ചോദ്യം ചോദിക്കുക, അദ്ദേഹം ഓരോരുത്തർക്കും ഇണങ്ങുന്ന രീതിയിൽ ഉത്തരം പറയും. ഇതൊരു അപാര കഴിവാണ്. വേറെ ഒരു ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയോടും ഇങ്ങനെ കണ്ടിട്ടില്ല. ഒരു ചോദ്യം ചോദിക്കുന്ന ചോദ്യകർത്താവിനെ മനസ്സിലാക്കുക, എന്നിട്ട് അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉത്തരം പറയുക. ആ ഒരു സവിശേഷത തന്നെയാണ് ചോദ്യം തിരിച്ചു ചോദിക്കുന്നതിലും അദ്ദേഹം കാണിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു കിട്ടേണ്ട പല സ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കും. അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങളോടുള്ള എതിർപ്പുണ്ടോ അതുകൊണ്ടെന്നുള്ള, കാരണം ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ്, അദ്ദേഹത്തെ ഉത്തരം കിട്ടണം. ആ ഒരു രീതിയായിരുന്നു. ഏതാണ്ട് ബോൾസ്മാനും അതേപോലെ ആയിരുന്നു. അവസാനം ബോൾസ്മാൻ അവസാനം സഹിക്കാൻ പറ്റാതെ 62-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തതായിരുന്നു. പത്മനാഭന്റെ അവസാനത്തെ ടോക്ക് പത്മനാഭൻ അങ്ങനെ ഒരു ഹിന്റ് നടത്തുന്നുണ്ട്. ഈ ഇടയ്ക്ക് അദ്ദേഹം എനിക്കൊന്നും അതായിരുന്നു തോന്നുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ ടോക്ക്. അദ്ദേഹം തന്നെ പറയുകയുണ്ട് ഇത് തന്നെയാണ് പണ്ട് ബോൾസ്മാനും ചെയ്തത്. ബോൾസ്മാന് ഈ ശാസ്ത്ര ലോകത്തിന്റെ വിമർശനം സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്തു. പക്ഷെ പത്മനാഭൻ ആത്മഹത്യയൊന്നും നിങ്ങൾ ഒരിക്കലും കരുതണ്ട. ഇങ്ങനെ അവര് ഒരു പാരലുണ്ട്, അത് നമുക്കൊന്ന് കുട്ടികൾക്കോ അല്ലെങ്കിൽ ആലോചിച്ച് നോക്കാവുന്ന. രണ്ടുപേരും ചെയ്തത് ഏതാണ്ട് ഒരു ഒരേ പ്രവൃത്തി തന്നെയാണ്.
ഓക്കെ സർ, താങ്ക് യു. വിജയ് രാജ കുറെ നേരമായിട്ട് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ചോദിക്കാം. ഹലോ സർ, കേൾക്കാൻ കഴിയുന്നുണ്ട്? സാർ എന്റെ ചോദ്യം ഈ എക്സ്പെരിമെന്റൽ എവിഡൻസിനെ കുറിച്ചിട്ടായിരുന്നു. ഇപ്പം ബോൾട്സ്മാന്റെ അറ്റോമിക് ഐഡിയാസിനൊക്കെ ഇപ്പൊ ബ്രൗണിയൻ മോഷൻ ഒരു ഇൻഡയറക്ട് എവിഡൻസ് ആണല്ലോ, അതേപോലെ ഇപ്പം സ്പേസ് ടൈം ആറ്റംസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ശരിക്കും ഉണ്ടെങ്കിൽ ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഇൻഡയറക്ട് എവിഡൻസ് കാണേണ്ടതല്ലേ? ഇൻഡയറക്ട് എവിഡൻസ് ഉണ്ടല്ലോ, അതാണ് നേരത്തെ പറഞ്ഞത്. നമ്മൾ കോസ്മോളജിയിൽ, നമ്മൾ ഇപ്പോൾ കോസ്മോളജി പഠിക്കുന്നത് അടിസ്ഥാന ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഫ്രീഡ്മാൻ ഇക്വേഷൻസ് എന്ന് പറയും. ഫ്രീഡ്മാൻ ഇക്വേഷൻസ്, അതായത് പ്രപഞ്ചത്തിന്റെ വികാസവും പ്രപഞ്ചത്തിലുള്ള പദാർത്ഥങ്ങളുടെ ഡെൻസിറ്റിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ വെലോസിറ്റിയും പ്രപഞ്ചത്തിലുള്ള പദാർത്ഥങ്ങളുടെ ഡെൻസിറ്റിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അത് ശരിക്കും ഡെറൈവ് ചെയ്യുന്നത് ഐൻസ്റ്റൈൻ ഇക്വേഷനിൽ നിന്ന്. അപ്പോൾ എമർജന്റ് ഗ്രാവിറ്റി നമ്മൾ കോസ്മോളജിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ സ്പേസ് ടൈം മാട്രിക്സിന്റെ ഇടപെടലാണ് ഗ്രാവിറ്റി എന്ന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കോസ്മോളജി ഉണ്ടാക്കാം. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചൂട് പദ്ധതിയായി നടത്തി എമർജന്റ് പാരഡൈം ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് ഈ ഡിറൈവ്ഡ് ഫ്രീഡ്മാൻ ഇക്വേഷൻസ് വിത്തൗട്ട് റിലൈയിങ് ഓൺ ഐൻസ്റ്റൈൻസ് തിയറി, ഐൻസ്റ്റൈൻസ് തിയറി ഉപയോഗിക്കാതെ നേരിട്ട് എമർജന്റ് സിദ്ധാന്തത്തിൽ നിന്നും അദ്ദേഹം ഫ്രീഡ്മാൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കോസ്മോളജി പഠിക്കാനായിട്ട് ഇനി നമുക്ക് ഐൻസ്റ്റൈൻ സിദ്ധാന്തത്തിന്റെ പോകേണ്ട കാര്യമില്ല. ഈ സാർ അപ്പോൾ ഡിറൈവ് ചെയ്തു, ഫ്രീഡ്മാൻ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്തു. എക്സാക്ട്ലി, ഡിറൈവ് ചെയ്തു. അത് ഭയങ്കര സംഭവല്ലേ സാർ? അത് വലിയ സംഭവമാണ്, വലിയ സംഭവമാണ്. പക്ഷെ ഈ പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ശരിക്കും നമ്മൾ നേരത്തെ ആരോ ചോദിച്ചതുപോലെ ഈ ഈ ഈ ഈ ശാസ്ത്രത്തിൽ ഈ ഈ റിസർച്ചിലും ഉണ്ട് ചെറിയ ഈ മാഫിയ പ്രവർത്തനം. അതായത് തിയറി എവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടുവരുന്നു, ഏത് രാജ്യത്തു നിന്ന് വരുന്നു, കർത്തവനാണോ കൊടുത്തവനാണോ, ഇത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, എന്നാൽ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഇങ്ങനെ ഒരു 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 ആസ്പെക്റ്റ് ഉണ്ട്. ഒരു പക്ഷെ പത്മനാഭനല്ല ഇത് ഒരു 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 എം ഐ ടിക്കാരനോ, ഞാൻ പറഞ്ഞില്ലേ എം ഐ ടിന്ന് ഇതേപോലെ ഒരു ഐഡിയ വന്നു, അതായിരുന്നു ആദ്യം മൊമെന്റം കിട്ടിയ ഒരു തിയറി എന്ന് പറയുന്നത് എറിക് വെർലിൻ്റെ. പക്ഷേ നിർഭാഗ്യവശാൽ എം ഐ ടി നിന്നും കേംബ്രിഡ്ജിൽ നിന്നുള്ള രണ്ടാൾക്കാരാണ് ആധികാരികമായൊരു ജേണലിൽ വെർലിൻ്റെ അടുത്ത അടിസ്ഥാന സങ്കല്പങ്ങൾ തെറ്റാണ്, അതുകൊണ്ട് ഈ തിയറി നിലനിൽക്കില്ല എന്നുള്ളത്. അതോടുകൂടി ആ തിയറി നിന്നു, ഇപ്പൊ അതിൽ വർക്ക് ചെയ്യുന്ന വെർലിൻ്റെ മാത്രമേ ഉള്ളൂ, വേറെ ആരും വർക്ക് ചെയ്യുന്നു. പത്മനാഭന് അങ്ങനെ ഒരു സെറ്റ് ബാക്ക്സ് ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം ഗ്രാവിറ്റി ഫൗണ്ടേഷന്റെ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞ് ബാക്കി 9 കോമ്പറ്റീഷനിലും അദ്ദേഹം വിജയിച്ചത് ഈ ഏരിയയിൽ നിന്നുള്ള തന്റെ സിദ്ധാന്തം അനുസരിച്ചുള്ള ലേഖനങ്ങളിലായിരുന്നു. അപ്പോൾ ഈ തിയറി ക്ലച്ച് പിടിക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു മൊമെന്റം കിട്ടാത്തതിന്റെ ഒരു കാരണം നമുക്ക് വേണമെങ്കിൽ പറയാം അദ്ദേഹം ഒരു ഒരു ഇന്ത്യക്കാരനായിപ്പോയി, അതുകൊണ്ട് അധികം സപ്പോർട്ട് കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് തീർത്ത് ശരിയല്ല, കാരണം ജപ്പാനിലൊരു ഗ്രൂപ്പുണ്ട്, ബെൽജിയത്തിലൊരു ഗ്രൂപ്പുണ്ട്, യൂറോപ്പിൽ 2-3 ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ നോക്കിയപ്പോൾ കേംബ്രിഡ്ജിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ കാണത്തില്ല, അല്ലെങ്കിൽ മസാച്യുസെറ്റ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ കാണത്തില്ല, അല്ലെങ്കിൽ അമേരിക്കയിലെ മറ്റ് സർവകലാശാലകളിൽ ഒറ്റയ്ക്കുള്ള അംഗങ്ങൾക്ക് ചില ആൾക്കാരുണ്ടെങ്കിലും ഇതൊരു ഒരു ഒരു നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു മൊമെന്റം കിട്ടിയില്ല. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് ഇത് തീർച്ചയായിട്ടും ഇത് മൊമെന്റം കിട്ടും, പത്മനാഭന്റെ ആശയങ്ങൾ ശരിയാണെന്ന് നാളത്തെ ലോകം വിലയിരുത്തും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം ആ ഒരു രീതിയിലേക്കാണ് വർക്ക് പോയിട്ടുള്ളത്. കാരണം ഫസ്റ്റ് ഓർഡർ കറക്ഷൻ അദ്ദേഹം ഡിറൈവ് ചെയ്തു ക്വാണ്ടം മെക്കാനിസത്തിൽ, നമ്മൾ ക്വാണ്ടൈസേഷനിൽ കൂടി നമുക്ക് കിട്ടുമെന്ന് നമ്മൾ ഇത്രയും കാലം വിചാരിച്ചു കൊണ്ടിരുന്ന ഗ്രാവിറ്റിയുടെ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ അദ്ദേഹം ഡിറൈവ് ചെയ്തു. അദ്ദേഹം ഫിസിക്സ് ലെറ്റേഴ്സ് ബി എന്ന ജേണലിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നതെന്ന് പറഞ്ഞാൽ സിദ്ധാന്തം ശരിയെന്ന് തന്നെയാണ്. ഇനി കോസ്മോളജിയിലെ ആസ്പെക്ട് പിന്നെ അവസാന കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സിന്റെ സവിശേഷത എന്തെന്ന് മനസ്സിലാക്കുന്നതിലാണ് കൂടുതൽ സമയവും. ഒരുപക്ഷെ പത്മനാഭന്റെ ഈ അകാല വിയോഗത്തിന് ഒരു കാരണം ചിലപ്പോൾ ഈ ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും. നമുക്ക് തന്നെ നമുക്ക് ഒരു 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 ഐഡിയ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നി അത് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് കിട്ടും. അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരിക്കും ഉറക്കം വരില്ല, രാത്രി കിടക്കയിൽ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കും, നേരം വെളുത്താൽ ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തിൽ ഹി വാസ് സോ എക്സൈറ്റഡ് ദാറ്റ് ഹി ഈസ് മൂവിങ് ടുവേർഡ്സ് എ വെരി ന്യൂ ഫണ്ടമെന്റൽ തിയറി. ആ ഒരു 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 പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ കാര്യമായി ബാധിച്ചേക്കാം. അത് ചിലപ്പോൾ അതായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനത്തെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം വളരെ ആരോഗ്യവാനും സന്തോഷവാനുമായ ഒരു വ്യക്തിയായിരുന്നു.
ഈ ഒരു എക്സൈറ്റ്മെന്റ് കാരണം അദ്ദേഹം തന്നെ ലാസ്റ്റ് ടോക്കിൽ പറഞ്ഞ പോലെ ഈ ഒരു ഇതേപോലെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ബോൾസ്മാൻ ഉണ്ടായിരുന്നത്. ഇതിന് എക്സൈറ്റ്മെന്റ് മാത്രമല്ല ഒരുപാട് വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അത് താങ്ങാൻ പറ്റാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ്. എനിക്കും ഉണ്ട് എക്സൈറ്റ്മെന്റ്, വിമർശനങ്ങളും ഉണ്ട്. ഇത് അദ്ദേഹം ഇങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ അവസാനത്തെ ടോക്ക് ആണെന്ന് തോന്നുന്നു. ഹൈദരാബാദിൽ ഓൺലൈനിൽ കൊടുത്ത ഒരു ടോക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിപ്പം നെറ്റിൽ അവൈലബിൾ ആണ് ആ ടോക്ക്. താങ്ക് യു. ഓക്കെ സർ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. താങ്ക് യു സർ. As gravity is an emerging property, if any factor change, sir, can I ask the one more question? There is a last question. Yes. Sir, as gravity is an emerging property, if any factor change, it will affect gravity, right? So when sun disappear, that may create immediate result, right? Okay. ഇത് നമുക്ക് ഇപ്പോൾ ഐൻസ്റ്റീൻസ് തിയറി അനുസരിച്ചിട്ടാണെങ്കിൽ ഗ്രാവിറ്റിയുടെ പ്രൊപ്പഗേഷന് ഒരു നിശ്ചിത പരിധിയുണ്ട്. ലൈറ്റ് വെലോസിറ്റിയാണ് അത്. അപ്പോൾ സണ് ഡിസപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ 8 മിനിറ്റ് എടുക്കും. അതേ ആ ഐഡിയ ശരി തന്നെയാണ് പത്മനാഭൻ്റെ. ഇത് എമർജ് ചെയ്ത് വരുന്നൊരു പ്രോപ്പർട്ടി എന്ന് മാത്രമാണ്. ഓക്കെ, നമ്മൾ പത്മനാഭൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഐൻസ്റ്റീൻസ് തിയറി നമ്മൾ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തു. ഐൻസ്റ്റീൻസ് തിയറി എന്ന് പറഞ്ഞ ഒരു ഫണ്ടമെന്റൽ ഇന്ററാക്ഷൻ്റെ തിയറി അല്ല, മറിച്ച് എമർജ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയെ കുറിച്ചാണ്. ആ എമർജ് ചെയ്ത് വരുന്ന ഗ്രാവിറ്റിക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഫൈനൈറ്റ് സ്പീഡുണ്ട്. അതുകൊണ്ട് ആ സ്പീഡ് എന്ന് പറയുന്നത് പ്രകാശവേഗത്തിന് തുല്യമാണ്. ഇപ്പോൾ ചോദിച്ചതുപോലെ സണ്ണി ഡിസപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ 8 മിനിറ്റ് എടുക്കും. ആ എമർജൻ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഐൻസ്റ്റീൻസ് തിയറി തന്നെയാണ്. പിന്നെ എന്താണ് അതിൽ കൂടുതലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അടിസ്ഥാന ആശയം മാറി, രണ്ട് ഐൻസ്റ്റീൻസ് തിയറിയുടെ അപ്പുറത്തേക്ക് പോകാം. ക്വാണ്ടം കറക്ഷൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഇതിനെ പ്രത്യേകം ക്വാണ്ടൈസ് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് അടിസ്ഥാനം. ഒന്ന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കൺസെപ്ച്വൽ ചേഞ്ച്, രണ്ട് വി ക്യാൻ ഗോ എഹെഡ് ഓഫ് ക്ലാസിക്കൽ ഗ്രാവിറ്റി. ക്വാണ്ടം ഗ്രാവിറ്റിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നമുക്ക് പ്രത്യേകം ക്വാണ്ടൈസ് ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് ഗ്രാവിറ്റി ഇറ്റ്സെൽഫ് ഈസ് ക്വാണ്ടം. ഇഫ് യു അക്സെപ്റ്റ് ദാറ്റ്, നമ്മൾ ഇത് സ്പേസ് ടൈമിൻ്റെ അടിസ്ഥാന കണികകൾ കൂടിച്ചേരി വരുമ്പോൾ ഉണ്ടാകുന്ന എമർജൻ്റ് പ്രോപ്പർട്ടി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ തെർമോഡൈനാമിക്സ്, തെർമോഡൈനാമിക്സ് ഒന്നും ക്വാണ്ടൈസ് ചെയ്യേണ്ട കാര്യമില്ല. കേട്ടിട്ടുണ്ടോ ക്വാണ്ടം തെർമോഡൈനാമിക്സ് എന്ന്? ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സ് ഉണ്ട്. ക്വാണ്ടം തെർമോഡൈനാമിക്സ് ഇല്ല, കാരണം തെർമോഡൈനാമിക്സ് ഓൾറെഡി ക്വാണ്ടം. നമ്മൾ തുടങ്ങുന്നതേ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് നിന്നാണ്. അപ്പോൾ ആ ഒരു അപ്രോച്ചാണ് ഗ്രാവിറ്റിയിലേക്ക് പത്മനാഭൻ പരിവർത്തിപ്പിച്ചത്. അത് ചെറിയ കാര്യമല്ല, കാരണം ഹോക്കിങ്ങിനെ പോലുള്ള മഹാരഥന്മാർ ചിന്തിച്ച നേരെ എതിർ ദിശയിലായിരുന്നു. എന്തുകൊണ്ട് ഗ്രാവിറ്റി ഹൊറൈസണിൽ ഒരു തെർമോഡൈനാമിക് സ്ട്രക്ചർ സ്വീകരിക്കുന്നു എന്നായിരുന്നു അവർ സംശയിച്ചത്. പത്മനാഭൻ എന്നെ ടിൽറ്റ് ചെയ്തു. അങ്ങനെയല്ല ചോദിക്കേണ്ടത്, തെർമോഡൈനാമിക്സ് എങ്ങനെ ഗ്രാവിറ്റി ആയി, ജിയോമെട്രിക് തിയറി ആയി എന്നാ ചോദിക്കേണ്ടത്. ഇത് തന്നെയാണ് പണ്ട് ഐൻസ്റ്റീൻ ചെയ്തത്. ഐൻസ്റ്റീൻ വിശിഷ്ട ആപേക്ഷികത സിദ്ധാന്തം പറയുമ്പോൾ അന്ന് ഈ ലോറൻസ് ട്രാൻസ്ഫോർമേഷനും ടൈമിന് ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായെന്ന് ലോറൻസിന് അറിയാൻ വരുന്നു. ലോറൻസ് ആയിരുന്നു ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയത്. പക്ഷേ ലോറൻസ് ഒരിക്കലും പറഞ്ഞില്ല ടൈം റിലേറ്റീവ് ആണെന്ന്. അവരന്നേരം ഇത് എന്ത് പറ്റി, ഇതെന്താണ് ഇങ്ങനെ ഗലീലിയൻ റിലേറ്റിവിറ്റി അനുസരിക്കുന്നില്ലല്ലോ. അന്നേരം ഐൻസ്റ്റീന് വേണ്ടി വന്നു, ദ കൾപ്രിറ്റ് ഈസ് ടൈം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു ധാരണ ടൈം റിലേറ്റീവ്, ടൈം അബ്സല്യൂട്ട് ആണെന്നുണ്ട്, അത് തിരുത്തണം. ആ ധാരണ തെറ്റാണ്, ടൈം ഈസ് റിലേറ്റീവ്. ആ ഒരു സെന്റൻസോടുകൂടി മൊത്തം ക്ലിയറായി. അതുകൊണ്ടാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒരു 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 ഫാദർലി പൊസിഷൻ നമ്മൾ ഐൻസ്റ്റീനോട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇന്നലെ ഐൻസ്റ്റീൻ കൊടുക്കുന്നത് മറ്റേ ലോറൻസ് ആണ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഡെറൈവ് ചെയ്തത്. നമ്മൾ ലോറൻസ് റിലേറ്റിവിറ്റി എന്ന് പറയാറില്ല. ആ ഒരു തിരിച്ചറിയെന്ന് പറയുന്നത് ഒരു ഒരു ഭയങ്കര കാൽവെപ്പായിരുന്നു. നമ്മൾ ഇന്ന് വരെ ഉണ്ടായിരുന്ന കൺസെപ്റ്റ് മാറ്റണം. ശരിക്കും ഇവിടുത്തെ ഈ ഒരു ഒരു ഒളിച്ചു കളിക്കുന്ന ടൈമാണ്, ടൈം അബ്സല്യൂട്ട് അല്ല, ടൈം റിലേറ്റീവ് ആണ്. മറിച്ച് അത് വരാതെ ലൈറ്റ് വെലോസിറ്റി ആണ് മാക്സിമം വെലോസിറ്റി. ഇത് രണ്ടും കൂടി പോസ്റ്റ്ലൈറ്റ് ആയിട്ട് നിങ്ങൾ എടുത്തിട്ട് അവിടെ നിങ്ങൾ ഡെറൈവ് ചെയ്യുക നിങ്ങൾക്ക് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. അതുകൊണ്ടാണ് നമ്മൾ സ്പെഷ്യൽ റിലേറ്റിവിറ്റിയുടെ കർത്താവ് ഐൻസ്റ്റീൻ ആണെന്ന് തരുന്നത്. അതേപോലെയുള്ള ഒരു ഒരു തെറ്റിദ്ധാരണ ഇവിടെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ സർ, നമ്മുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. വളരെ നേരമായി, വളരെ ക്ഷമയോടെ സാർ ഒത്തിരി സമയം ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാനും എടുത്തു.
ഇന്നത്തെ ഈ പരിപാടിയില് വളരെ താണു പത്മനാഭൻ എന്ന് പറഞ്ഞ മഹാനായ ശാസ്ത്രജ്ഞനുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരും അദ്ദേഹത്തെ ഏറ്റവും നന്നായി അറിയാവുന്നവരുമാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തുക എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. ഇതിന്റെ അധ്യക്ഷനായിരുന്നത് ഡോക്ടർ ജോയ് ജേക്കബ് സാറാണ്. സാറിന്റെ സംസാരവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടെ ഒരുമിച്ചും വളരെ അടുപ്പത്തിലും പ്രവർത്തിച്ചിരുന്ന ആളാണ്. അതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു പരിപാടിയിൽ എന്തുകൊണ്ടും അർഹരായ ആൾക്കാരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് ഞങ്ങളുടെ ചാരിതാർത്ഥ്യം. അതുകൊണ്ട് ആദ്യമായി ഈ ജോയ് ജേക്കബ് സാറിന് ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചതിനും അദ്ദേഹത്തിന്റെ സംസാരത്തിനും ടോക്കിനും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മളോട് സംസാരിച്ച ഡോക്ടർ എ എൻ രാമപ്രകാശ് സാറ്, അദ്ദേഹം ഈ ദേഹവുമായി ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നയാളാണ്, വർഷങ്ങളോളം പ്രവർത്തിച്ചിരുന്നയാളാണ്. അപ്പൊ അദ്ദേഹത്തെ പറ്റി വളരെ കുറച്ച് സമയമാണെങ്കിലും വളരെ നന്നായി അദ്ദേഹത്തെ പറ്റി ഇവിടെ അനുസ്മരണം നടത്തുകയും നമ്മളോട് സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദി പറയുന്നു. ഡോക്ടർ ടൈറ്റസ് കെ മാത്യുവിന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നപ്പം ഇത്രയും വളരെ പറയാനും പഠിക്കാനും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കാനും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്ട് ഇത്ര സിമ്പിളായി എങ്ങനെ പറയാൻ കഴിയുമെന്നുള്ളത് ഞാൻ അതിശയിച്ചിരിക്കുകയായിരുന്നു. കാരണം ഇതിൽ കൂടുതൽ സിമ്പിളായിട്ട് പറയാൻ കഴിയില്ല. അത്രത്തോളം സിമ്പിളായി എല്ലാവർക്കും. നേരത്തെ സാറ് തന്നെ പറഞ്ഞതുപോലെ ശാസ്ത്രത്തിന്റെ അധികം ബേസ് ഇല്ലാത്ത ഒരാൾക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ ഇത്രയും ഗഹനമായ സിദ്ധാന്തങ്ങൾ വളരെ ലളിതമായി ആവിഷ്കരിക്കുകയും ഇത്രയും സമയം യാതൊരു മടിയും കൂടാതെ ഇത്രയും ക്ഷമയോടെ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തതിന് സാറിന് പ്രത്യേകം ഡേറ്റ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ നിരവധിയായ ഫാക്കൽറ്റീസ് ആയിട്ടുള്ള നിരവധിയായ സീനിയർ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ മുതിർന്ന പ്രവർത്തകരെല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. സെക്കൻഡറി പ്രൊഫസർ തങ്കച്ച സാറുണ്ട്. അങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഇപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതുകൂടാതെ ഈ ഇതിന്റെ മാക്സിമം ഇതിൽ പങ്കെടുക്കാവുന്നവർ കഴിഞ്ഞിട്ട് യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവർ. അപ്പൊ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൽ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഒരു മിനിറ്റ് എനിക്ക് ഒന്ന് സംസാരിക്കാനുണ്ട്. ഓക്കെ സർ. എനിക്കിത് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ സമയം ചോദിച്ച് പറയുന്നത്. എനിക്ക് ടൈറ്റസ് സാറിൻ്റെ ടോക്കിനെ കുറിച്ച് പറയാനുള്ളത് അതിമനോഹരമായിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. ഒരുപക്ഷെ അത് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആയിരിക്കും. ഒരുപക്ഷെ ഇത്രയും കൃത്യമായി സിംപ്ലിഫൈഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ പത്മനാഭൻ സാറിൻ്റെ റിസർച്ച് വർക്ക് അതിൻ്റെ പ്രാധാന്യം എന്ത് എന്നുള്ളത് സാമാന്യ ജനത്തിന് മനസ്സിലാക്കാവുന്ന രീതിയിൽ പറഞ്ഞ ആദ്യത്തെ ടോക്കായിരിക്കും. ഒരുപക്ഷെ ഇതിന് മുന്നേ സാറിൻ്റെ ഒരു ടോക്ക് യൂട്യൂബിലുണ്ട്. അതിൽ ഇത്രയും വിശദമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രവുമല്ല വളരെ മെറ്റിക്കുലസ് ആയിട്ട് കൃത്യമായ കൺവിൻസിങ് ആൻസേഴ്സ്. അത് സാധാരണ സ്പീക്കേഴ്സിന് എളുപ്പം എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരുപോലെ ആൻസർ കൊടുക്കാൻ പറ്റുന്നതല്ല. സാറിന് അത് കൃത്യമായി കൊടുക്കാൻ പറ്റി എന്നുള്ളതിൽ വലിയ സന്തോഷം. ഈ ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിക്ക് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതും ടൈറ്റസ് സാറിനെ അതിൽ അതിഥിയായിട്ട് വരാൻ കഴിഞ്ഞതും രാമപ്രകാശ് സാറ് വന്നതും എല്ലാം വളരെ സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകം ടൈറ്റസ് സാറിന് ഈ എനിക്ക് പറയാവുന്ന ഒരു പാത്ത് ബ്രേക്കിംഗ് ഒരു ടോക്ക് എന്നാണ് എനിക്ക് പറയാവുന്നത്. ഇത് യൂട്യൂബിലുണ്ട്. തീർച്ചയായിട്ടും ഇത് ധാരാളം ആൾക്കാർ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്ര മനോഹരമായി സിംപ്ലിഫൈഡ് ആയിട്ട് കൺവിൻസിങ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ കൃത്യമായ അന്തസത്ത മനുഷ്യ സാധാരണക്കാർക്ക് മനസ്സിലാക്കാനായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ധാരാളം ആളുകൾ ഈ ടോക്ക് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 2 മണിക്കൂർ 2.5 മണിക്കൂറായി എന്നിട്ടും കൂടി. ഇപ്പോൾ സാറിന് പ്രത്യേകമായിട്ട് ഞാൻ അതിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി. താങ്ക് യു ജോയ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് ഈ ജോയും പത്മനാഭനും തമ്മിലുള്ള റിലേഷൻ. ഞാൻ പലപ്പോഴും പത്മനാഭൻ്റെ അടുത്ത് ഒരു സൗഹൃദം സ്ഥാപിക്കാൻ